രണ്ടായിരത്തി ഇരുപത് എൽ പി എസ് സു വന്നതാണ് വളരെ അടി ചതുരത്തിന്റെ വീതി സമചതുരത്തിന്റെ വശത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗമാണ് നിർബന്ധമായും അറിയേണ്ട രണ്ട് റേഷ്യോകളാണ് ഞാൻ ഈ പറയുന്നത് എന്ന സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര എന്നതാണ് ചോദ്യം അപ്പൊ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര സംഭവമാണ് വളരെ സിമ്പിൾ എന്റെ വശങ്ങളുടെ മദ്യ യോജിപ്പിച്ച് വരച്ചാൽ കിട്ടുന്ന രൂപത്തിന്റെ പരപ്പളവ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജേറി നിങ്ങളെ ഏവരെയും ട്രിക്ടേണിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇനി വരാൻ പോകുന്ന എൽ ഡി സി എൽ പി യു പി പരീക്ഷകൾക്ക് ഫോക്കസ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ ക്ലാസ് ആണ് ഇത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജോമട്രി എന്ന് പറയുന്ന ടോപ്പിക്കാണ് റിവിഷൻ ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളത് നിർബന്ധമായും കേൾക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജോമട്രി എന്ന് പറയുന്ന ടോപ്പിക്ക് ഇന്നത്തെ നമ്മുടെ പി എസ് സിയുടെ സിലബസിലെ ഏറ്റവും വലിയ ടോപ്പിക്കുകൾ ഒന്നാണ് കുറേ അധികം കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തുനിന്ന് പഠിക്കാനുണ്ട് ജോമട്രി എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നമുക്കതിനെ തിരി തരംതിരിക്കാനായിട്ട് പറ്റും ടു ഡിയും ഉണ്ട് ത്രീ ഡിയും ഉണ്ട് അതായത് ദിമാന രൂപങ്ങളുടെ ചോദ്യങ്ങളും ചോദ്യങ്ങളുമുണ്ട് ത്രിമാന രൂപങ്ങളുടെ ചോദ്യങ്ങളും ഉണ്ട് മിക്കവാറും ആളുകൾ ഈ ജോമെട്രി എന്ന് പറയുന്ന പോർഷൻസ് ഒഴിവാക്കുകയാണ് ചെയ്യാറ് പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ഒരു കാരണവശാലും അത് ചെയ്യരുത് അങ്ങനെ പറയാൻ കാര്യം കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ എടുക്കുക രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസുകളൊക്കെ വന്നിട്ടുള്ള പരീക്ഷകൾ വരെയുണ്ട് ജോമെട്രിയുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ഈ അടുത്ത് നടന്ന പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്ത് പോയാൽ വിലപ്പെട്ട രണ്ടോ മൂന്നോ മാർക്ക് ചിലപ്പം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് തന്നെ വരും അപ്പോൾ തീർച്ചയായും അതിൻ്റെ അത്യാവശ്യം ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് പരീക്ഷയ്ക്ക് പോകാവൂ നിർബന്ധമായും വിമാന രൂപങ്ങളിൽ വരുന്ന സാധനമാണ് ത്രികോണം സമചതുരം ചതുരം വൃത്തം അർദ്ധവൃത്തം ഇങ്ങനെ സമ സാമാന്ത്രികം സമഭുജ സാമാന്ത്രികം ഇങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്കുകൾ ഈ ടു ഡി ആണ് കുറച്ച് വലിയ ടോപ്പിക്ക് ത്രീ ഡി വലിയ കുഴപ്പമില്ലാതെ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള എൽ പി യു പി പരീക്ഷകൾക്ക് വന്നിട്ടുള്ള റ്റുഡിയുടെ ക്വസ്റ്റ്യൻസ് എടുത്തു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലുള്ള ടെൻത്ത് ലെവലും ട്വൽത്ത് ലെവലും പരീക്ഷകളിൽ വന്നിട്ടുള്ള ടുഡിയുടെ ക്വസ്റ്റ്യൻസ് എടുത്തു എന്നിട്ട് നമ്മൾ ഇത് വൃത്തിയായിട്ട് അങ്ങ് പഠിക്കും ഞാൻ ആദ്യമേ പറയട്ടെ ഈ ജോമെട്രി ടു ഡി ഒരൊറ്റ ആയിട്ട് റിവിഷൻ ചെയ്യാനായിട്ട് ഇരുന്ന ഒരു ടോപ്പിക്കാണ് പക്ഷേ ക്വസ്റ്റ്യൻസ് ചെയ്ത് വന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വന്നപ്പോൾ ഈ വീഡിയോൻ്റെ ലെങ്ത് കൂടിക്കൂടി പോവുകയാണ് ഈ ജോമെട്രിയിലെ ഏറ്റവും വലിയ പോർഷൻസ് ആയ ട്രയാംഗിള് റെക്റ്റാംഗിള് സ്ക്വയർ ഇതിൻ്റെ മൂന്നിൻ്റെയും ചോദ്യങ്ങൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയി ഇന്ന് ചെയ്യും എന്നിട്ട് ചെറിയ പോർഷൻസ് ആയ സാമാന്ത്രിക റോംബസ് ഇതുപോലെ സർക്കിൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലോടെ ചേർത്ത് ഒരു ചെറിയ ക്ലാസ് കൂടെ പുറകെ വരും അങ്ങനെ ഈ ഒരു ടോപ്പിക്ക് തീരും അല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ ഇതൊരു വലിയ വീഡിയോ ആവും കാണുമ്പോൾ തന്നെ നമുക്കിത് കാണാതിരിക്കാനായിട്ടുള്ളൊരു മൈൻഡായിരിക്കും ആദ്യം വരുന്നത് പിന്നെ അല്ലെങ്കിൽ നമ്മൾ കുറേ ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകേണ്ടി വരും അപ്പോൾ എനിക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല ഇത് വരുമോ ഇത് വരത്തില്ലയോ എന്നുള്ള കാര്യം ഓൾറെഡി നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചെയ്യുന്നത് അതിൻ്റെ അകത്തു കുറച്ച് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് പറ്റാത്തൊരു കാര്യമാണ് അതുകൊണ്ട് തൽക്കാലം നമ്മൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഇന്ന് നമ്മൾ ട്രയാങ്കിൾ സ്ക്വയർ റെക്റ്റാങ്കിൾ ഇതാണ് ടു ഡിയുടെ ജോമട്രിയിലെ തന്നെ വലിയ പോർഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം ഈ മൂന്ന് പോർഷൻസിൻ്റെ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള എൽ പി യു പി ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലുള്ള ടെൻത്ത് ട്വൽത്ത് ലെവൽ ചോദ്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയി പഠിക്കും ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും ഇനി ഞാൻ ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ പറയണ്ടെ ഇതൊരു റിവിഷൻ ക്ലാസ് ആണ് ടോപ്പിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുക അല്ല ഈ ഒരു ക്ലാസ് ചെയ്യുന്നത് ശരിക്കും കുറേ ക്ലാസ്സുകൾ കൊണ്ട് പഠിപ്പിക്കേണ്ട ഒരു സാധനമാണ് അപ്പം നോർമൽ ക്ലാസ്സിനേക്കാളും ഒരിച്ചിരി സ്പീഡ് ഈ ഒരു ക്ലാസ്സിന് ഉണ്ടാവും തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ടാവും നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കണം ഇനി ചില ആൾ ചില ഇപ്പോൾ പാടുള്ള ചോദ്യങ്ങളൊക്കെ രണ്ടും മൂന്നും പ്രാവശ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും ചില ആളുകൾക്ക് നന്നായി അറിയാവുന്ന ആളുകൾക്ക് അതൊരു അതൊരു ബോറായിട്ടും ഈ പറയുന്ന സമയം എൻ്റെ നഷ്ടപ്പെടുന്നതായിട്ടൊക്കെ തോന്നും സമയം നിങ്ങളുടേതാണ് നിങ്ങൾ ആ ഒരു ബോധത്തിൽ നിങ്ങൾക്കറിയാവുന്ന ചോദ്യമാണെങ്കിൽ നേരെ ഫ്രണ്ടിലോട്ട് അടിച്ചു വിട്ടു പോവാ ബാക്കി എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാനും എല്ലാ ചോദ്യങ്ങളും എല്ലാ ചോദ്യവും വന്നതാണ് മാക്സിമം ചോദ്യങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് മുഴുവൻ ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കുക ഇനി ഒരു പ്രാവശ്യം കേട്ടിട്ട് മനസ്സിലാവാത്ത ചോദ്യങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും പുറകോ വീടുകയാണ് മുന്നോട്ടും പുറകോട്ടും പോയി നോക്കാനുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട് അപ്പോൾ ഞാൻ ഒട്ടും അറിയാത്തവരോട് പറയുന്നു ഇതൊരു റിവിഷൻ ക്ലാസ് ആണ് സാധാരണ ക്ലാസ്സിനേക്കാളും ഒരിച്ചിരി സ്പീഡിൽ പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുക അറിയാത്ത കാര്യങ്ങൾ പുറകോട്ട് പോയി നോക്കി ഒന്നുകൂടെ കണ്ടിട്ട് സെറ്റായിട്ട് വരിക പിന്നെ എന്നും പറയുന്ന കാര്യം നമ്മുടെ ഈ ഓരോ ക്ലാസ് കഴിഞ്ഞിട്ടും എക്സ്ട്രാ വർക്കൗട്ടിനായിട്ട് കുറേ ചോദ്യങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ഇടാറുണ്ട് അത് മാക്സിമം പ്രയോജനപ്പെടുത്തും ക്ലാസ് കണ്ടു അതിലെ ചോദ്യങ്ങൾ പഠിച്ചു അതുമായി റിലേറ്റ് ചെയ്തിട്ട് എക്സ്ട്രാ ചോദ്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ വരുമ്പോൾ ഒന്ന് ഒത്തു നോക്കുമ്പോൾ പിന്നെ എല്ലാ അർത്ഥത്തിലും നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വർദ്ധിക്കുകയും ചെയ്യും ഇത് മാക്സിമം പ്രയോജനപ്പെടുത്തുക നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ഇതുവരെയും ഇല്ല എങ്കിൽ ട്രിക്ടേൺ എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ ടെലിഗ്രാം ചാനലിൽ ഒന്ന് സെർച്ച് ചെയ്യുക ടെലിഗ്രാമിൽ ഒന്ന് സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഇങ്ങനെ ടി ആർ ഐ ജി സ്പേസ് ടി യു ആർ എ സെർച്ച് ചെയ്യുന്ന പോർഷനിൽ സെർച്ച് ചെയ്താൽ മതി കിട്ടും ഇനി അതല്ല നമ്മുടെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കുണ്ട് അതുവഴി വേണമെങ്കിലും നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം മാക്സിമം വർക്കൗട്ട് ചോദ്യങ്ങൾ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ എന്നും പറയുന്ന കാര്യം നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായും അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് ജോമെട്രി ടു ഡി ഏറ്റവും നന്നായി റിവിഷൻ ചെയ്യാനായിട്ട് പോ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ അളവുകളാകുന്നതേത് എന്നതാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് യു പി എസ് സിയുടെ ചോദ്യമാണ് അതായത് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഈ നാല് ഓപ്ഷൻസിൻ്റെ അകത്തുനിന്ന് ഒരു ത്രികോണത്തിൻ്റെ സൈഡുകളാവാൻ സാധ്യതയുള്ളത് ഏതാണ് എന്നതാണ് ചോദ്യം നമുക്ക് ആ നാല് ഓപ്ഷൻസ് ഒന്ന് നോക്കാം ആദ്യത്തെ ഓപ്ഷൻ ആറ് എട്ട് പതിമൂന്ന് ആറ് സെൻറ്റിമീറ്റർ എട്ട് സെൻറ്റിമീറ്റർ പതിമൂന്ന് സെൻറ്റിമീറ്റർ രണ്ടാമത്തെ ഓപ്ഷൻ മൂന്ന് സെൻറ്റിമീറ്റർ നാല് സെൻറ്റിമീറ്റർ എട്ട് സെൻറ്റിമീറ്റർ മൂന്നാമത്തെ ഓപ്ഷൻ നാല് സെൻറ്റിമീറ്റർ അഞ്ച് സെൻറ്റിമീറ്റർ ഒമ്പത് സെൻറ്റിമീറ്റർ നാലാമത്തെ ഓപ്ഷൻ പതിനാറ് സെൻറ്റിമീറ്റർ നാല് സെൻറ്റിമീറ്റർ ഏഴ് സെൻറ്റിമീറ്റർ മക്കളെ ത്രികോണം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു സാധനം ഏതൊരു ത്രികോണത്തിൻ്റെയും ചെറിയ രണ്ട് വശങ്ങൾ കൂട്ടുന്നത് എപ്പോഴും വലിയ വശത്തേക്കാൾ കൂടുതലായിരിക്കും ഒന്നുകൂടെ പറയുന്നു ചെറിയ രണ്ട് വശങ്ങൾ കൂട്ടുന്നത് എപ്പോഴും വലിയ വശത്തേക്കാൾ കൂടുതലായിരിക്കും അപ്പോൾ ഇവിടെ വലിയ വശം പതിമൂന്ന് ചെറിയ രണ്ട് വശങ്ങൾ ആറു എട്ടു ആറു എട്ടൂടെ കൂട്ടുമ്പോൾ പതിനാല് അപ്പോൾ ഇതൊരു ത്രികോണമാവാനുള്ള സാധ്യതയുണ്ട് കാര്യം വലിയ വശത്തേക്കാൾ കൂടുതലാണ് അപ്പം ഏക്കൊരു സാധ്യതയുണ്ട് അടുത്തത് ഇതിനകത്തിൽ വലിയ വശം എട്ട് മൂന്ന് നാല് എട്ട് അതിൽ വലിയ വശം എന്തായാലും എട്ടാണല്ലോ മൂന്നും നാലൂടെ കൂട്ടുമ്പോൾ ഏഴ് എടാ മക്കളെ ഏഴെന്ന് പറയുന്നത് എട്ടിനേക്കാളും ചെറുതാണ് വലിയ വർഷത്തെക്കാളും ചെറുതാണ് അപ്പോൾ ഇതെന്തായാലും സാധ്യതയില്ല വലിയ വർഷം നാലു അഞ്ചു ഒമ്പത് വലിയ വർഷം ഇതിനകത്ത് ഒമ്പത് ചെറിയ വർഷങ്ങളിൽ നാലു അഞ്ചു ആണ് നാലു അഞ്ചും കൂട്ടുമ്പോഴും നമുക്ക് ഒമ്പത് വരും അപ്പോൾ ഇവിടെ നമുക്കൊരു ചെറിയ ഡൗട്ട് തോന്നും ഇല്ല വലിയ വർഷം ഒമ്പതാണ് ചെറുത് രണ്ടുകൂടെ കൂട്ടുമ്പോഴും ഒമ്പതാണ് എന്നാൽ പിന്നെ നമുക്ക് എടുത്തുകൂടെ പറ്റത്തില്ല ചെറിയ രണ്ട് വശങ്ങൾ കൂട്ടുമ്പോൾ അത് വലിയ വശത്തേക്കാൾ ഉറപ്പായും കൂടുതലായിരിക്കണം തുല്യമായാലും നമ്മൾ എടുക്കത്തില്ല വലിയ വശത്തേക്കാൾ കുറവായാലും നമ്മൾ എടുക്കത്തില്ല കൂടുതലാവണം അമ്മമാര് രണ്ടുപേരില്ലേ ആ രണ്ടു പേരോടെ ചേരുമ്പോൾ വലുതിനേക്കാൾ കൂടുതലാവണം ഇവിടെ അല്ല ഇവിടെ തുല്യ നടക്കൂല മക്കളെ വലിയ വശം പതിനാറ് പതിനാറ് നാലും ഏഴുവ അതിനകത്തിൽ വലിയ വർഷം പതിനാറ് ചെറിയ രണ്ട് വർഷമായ നാലും നാലു മേഴുകൂടെ കൂട്ടുമ്പോഴും പതിനൊന്ന് വരും വലിയ വർഷമായ പതിനാറിനേക്കാൾ കൂടുതലാണോ അല്ല അപ്പം ഇത് നടക്കത്തില്ല അപ്പം ഇതിനകത്തിൽ സാധ്യതയുള്ളത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ പല കുഞ്ഞുങ്ങൾക്കും ഒരു ഡൗട്ടുണ്ട് ഇട ഇത് മട്ടത്രികോണത്തിനും വിഷമഭുജ വിഷമ ത്രികോണത്തിനും അല്ലെങ്കിൽ വിഷമഭുജ ത്രികോണത്തിന് സമപാർശ്വത്രികോണത്തിന് എല്ലാത്തിലും ഈ റൂൾ ഉണ്ടോ മക്കളെ ത്രികോണം ഏതുമായിക്കോട്ടെ ചെറിയ രണ്ട് വശങ്ങൾ കൂട്ടുന്നത് വലിയ വശത്തേക്കാൾ കൂടുതലായിരിക്കും അത് ഇന്ന ത്രികോണമെന്നൊന്നുമില്ല ത്രികോണമാണെങ്കിൽ വലിയ വശം എന്ന് പറയുന്നത് ചെറിയ രണ്ട് വശങ്ങൾ കൂട്ടുമ്പോൾ വലിയ വശത്തേക്കാൾ കൂടുതൽ കിട്ടും കിട്ടണം തുല്യമായാലും അത് ത്രികോണമാവില്ല അവർ തമ്മിൽ ചെറുതായാലും അത് ത്രികോണമാവില്ല നിങ്ങൾ ഏത് ത്രികോണം വരച്ചു നോക്ക് വലിയ വശത്തേക്കാൾ കൂടുതലായിരിക്കും ചെറിയ രണ്ട് വശങ്ങൾ കൂട്ടുമ്പോൾ കിട്ടുക അപ്പൊ ഒരു ത്രികോണത്തിന്റെ ഇന്നത്രികോണമൊന്നുമില്ല ഏതെങ്കിലും ഒരു ത്രികോണത്തിൻ്റെ വശമാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ വലിയ വശം എടുക്കുക ഇവിടെ വലിയ വശം പതിമൂന്ന് പതിമൂന്ന് സെന്റിമീറ്റർ ചെറിയ രണ്ട് വശങ്ങൾ ആറു എട്ടു ചെറിയ രണ്ട് വശങ്ങൾ കൂട്ടുമ്പോൾ പതിനാല് വലിയ വശത്തേക്കാൾ കൂടുതലാണ് ചെറിയ രണ്ട് വശങ്ങൾ കൂട്ടി വലിയ വശത്തേക്കാൾ കൂടുതലാണെ മാത്രം അതൊരു ത്രികോണമാവും നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ് അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു പറയുന്നവയിൽ മട്ട ത്രികോണത്തിന്റെ വശങ്ങൾ ആകാത്തവ ഏത് എന്നതാണ് ചോദ്യം രണ്ടായിരത്തി പതിനാറ് യു പി എസ് എന്റെ ചോദ്യം അപ്പോ നിങ്ങൾ കുറച്ച് പേര് ചിന്തിക്കും എടാ ഇത് ത്രികോണമല്ല മട്ട മട്ടത്രികോണമാണ് ത്രികോണത്തിൻ്റെ കേസ് കീഴിൽ തന്നെ വരുന്ന ഒരു സാധനമാണ് മട്ട ത്രികോണം എന്താ ഇതുപോലെ ഇരിക്കുന്ന ഒരു ത്രികോണം തൊണ്ണൂറാവുന്ന ത്രികോണം മട്ട ത്രികോണത്തിൻ്റെ വശമാവാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും വെറുതെ ഏതെങ്കിലും ഒരു ത്രികോണം ആവോ ഇല്ലയോ എന്നറിയാനായിട്ട് വലിയ വശം ചെറിയ രണ്ട് വശങ്ങൾ കൂട്ടുമ്പോൾ വലുതിനേക്കാൾ കൂടുതൽ വരുമോ എന്ന് മാത്രം നോക്കിയാൽ മതിയായിരുന്നു ഇവിടെ മട്ട ത്രികോണത്തിന്റെ കൃത്യമായ ഒരു ത്രികോണമുണ്ട് മട്ട ത്രികോണത്തിന്റെ വശമാവോ ഇല്ലയോ എന്നറിയണം മട്ട ത്രികോണം നമുക്കെല്ലാവർക്കും അറിയാം ത്രികോണത്തിന് മൂന്ന് വശങ്ങളുണ്ട് മട്ട ത്രികോണത്തിന്റെ വശമാവോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ തന്നിരിക്കുന്ന മൂന്ന് വശങ്ങളുടെ സ്ക്വയർ എടുക്കുക അപ്പോൾ ഒന്നിന്റെ ഒന്നിൻ്റെ രണ്ടും മൂന്നും ഒന്നിന്റെ സ്ക്വയർ ഒന്ന് വർഗം രണ്ടിന്റെ സ്ക്വയർ നാല് മൂന്നിന്റെ സ്ക്വയർ ഒമ്പത് ഇനി ചെറിയ രണ്ട് സ്ക്വയറുകൾ കൂട്ടുമ്പോൾ വലിയ സ്ക്വയർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക ഇവിടെ തുൽ കൂടുതലോ കുറവോ എന്നൊന്നും ഒന്നൊന്നുമില്ല ചെറിയ രണ്ട് സ്ക്വയറുകൾ കൂട്ടുമ്പോൾ വലിയ സ്ക്വയർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക ചെറിയ രണ്ട് സ്ക്വയർ ഒന്നും നാലും ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ അഞ്ച് വലിയ സ്ക്വയർ ഒമ്പതാ അത് കിട്ടിയില്ല അപ്പം ഇതെന്തായാലും ആവത്തില്ല ഇതിൻ്റെ കാര്യം ഞാൻ പറയാം അടുത്തത് ഒന്ന് റൂട്ട് ത്രീ രണ്ട് അപ്പോൾ ഇവിടുത്തെ നമ്മൾ സ്ക്വയർ എടുക്കുക ഒന്നിൻ്റെ സ്ക്വയർ ഒന്ന് റൂട്ട് ത്രീൻ്റെ സ്ക്വയർ ത്രീ രണ്ടിൻ്റെ സ്ക്വയർ നാല് അപ്പോൾ കുറച്ച് പേരുടെ മനസ്സിൽ തോന്നും റൂട്ട് ത്രീൻ്റെ സ്ക്വയർ അങ്ങനെ ത്രീ വരുന്നത് മക്കളെ റൂട്ടിൽ ഒരു സംഖ്യ വന്നാൽ അവരുടെ സ്ക്വയർ എപ്പോഴും ാ മതി റൂട്ട് ഫൈവിന്റെ സ്ക്വയർ ഫൈവ് റൂട്ട് ത്രീയിൻ്റെ സ്ക്വയർ ത്രീ റൂട്ട് എയ്റ്റിൻ്റെ സ്ക്വയർ എയ്റ്റ് അതുപോലെ ഒന്നിൻ്റെ സ്ക്വയർ ഒന്ന് റൂട്ട് ത്രീയിൻ്റെ സ്ക്വയർ ത്രീ രണ്ടിൻ്റെ സ്ക്വയർ നാല് ചെറിയ രണ്ട് സ്ക്വയറുകൾ ഒന്നും മൂന്നും കൂട്ടി ഒന്നും മൂന്നും കൂട്ടിയപ്പോൾ നാല് വന്നു വലിയ സ്ക്വയർ നാലാണ് അപ്പോൾ ചെറിയ രണ്ട് സ്ക്വയറുകൾ കൂട്ടുമ്പോൾ വലിയ സ്ക്വയർ കിട്ടിക്കഴിഞ്ഞു ഇതൊരു മട്ട ത്രികോണമാവും ഇനി അടുത്തത് ഒന്ന് ഒന്ന് റൂട്ട് ടു ഒന്നിൻ്റെ സ്ക്വയർ ഒന്ന് ഒന്നിൻ്റെ സ്ക്വയർ ഒന്ന് റൂട്ട് ടുവിൻ്റെ സ്ക്വയർ രണ്ട് ചെറിയ രണ്ട് സ്ക്വയറുകൾ കൂട്ടി ഒന്നും ഒന്നും രണ്ട് വലിയ സ്ക്വയറും എന്ത് തന്നെയാണ് രണ്ട് വലിയ സ്ക്വയർ കിട്ടി ചെറിയ രണ്ട് സ്ക്വയറുകൾ കൂട്ടിയപ്പോൾ ഇതും ഒരു മട്ട ത്രികോണമാവും ഇനി അടുത്തത് മൂന്ന് നാല് അഞ്ച് മൂന്നിൻ്റെ സ്ക്വയർ ഒമ്പത് നാലിൻ്റെ സ്ക്വയർ പതിനാറ് അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് ചെറിയ രണ്ട് സ്ക്വയറുകൾ ഒമ്പതും പതിനാറുവാ ഒമ്പതും പതിനാറുകൂടെ കൂട്ടുമ്പോൾ ഇരുപത്തി വലിയ സ്ക്വയറും ഇരുപത്തിയഞ്ച് തന്നെയാണ് അപ്പോൾ ചെറിയ രണ്ട് സ്ക്വയറുകൾ കൂട്ടുമ്പോൾ വലിയ സ്ക്വയർ നമുക്ക് കെട്ടിക്കഴിഞ്ഞു അപ്പോൾ ഇതും ഒരു മട്ടത്രികോണമാവും നമ്മളോടെ മട്ട ത്രികോണമാകാത്തത് ഏത് എന്നതാണ് ചോദ്യം മക്കളെ ഇതും മട്ട ത്രികോണമാവും ഇതും മട്ട ത്രികോണമാവും ഇതും മട്ട ത്രികോണമാവും അപ്പം മട്ട ത്രികോണമാകാത്തത് ഓപ്ഷൻ എ ആണ് സെറ്റാണ് മുമ്പോട്ട് പോകാം അപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ തോന്നാവുന്ന ഒരു സംശയം ഞാൻ പറയാം ഐഡിയ ഒക്കെ എനിക്ക് കിട്ടി ഇതിൻ്റെ കാര്യം എന്തുവാ ഇടാ മട്ട ത്രികോണത്തിൻ്റെ നോയ്ക്കോണം ഇതാണ് തൊണ്ണൂറ് തൊണ്ണൂറിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ് കർണം ഇത് പാദം ഇത് ലംബം വലിയ വശ എപ്പോഴും മട്ട ത്രികോണത്തിൻ്റെ കർണമായിരിക്കും വലിയ വശ എപ്പോഴും മട്ടത്രികോണത്തിൻ്റെ കർണമായിരിക്കും ഏത് മട്ടത്രികോണം നിങ്ങൾ വരച്ചാലും തൊണ്ണൂറിന് ഓപ്പോസിറ്റ് ഇതാ തൊണ്ണൂറ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറുള്ള ത്രികോണം എന്നാ തൊണ്ണൂറിന് ഓപ്പോസിറ്റ് ഉള്ളത് കർണമാ കർണമായിരിക്കും എപ്പോഴും വലിയത് നമ്മൾ പൈതകോറ സ്ഥിരത്തിൽ പഠിച്ചിട്ടുണ്ട് കർണത്തിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് പാദത്തിന്റെ സ്ക്വയറും ലെംബത്തിന്റെ സ്ക്വയറൂടെ കൂട്ടുന്നതിന് തുല്യമാണ് കുറച്ചുകൂടെ വ്യക്തമായി നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വലിയ വശത്തിൻ്റെ സ്ക്വയർ ചെറിയ രണ്ട് വശങ്ങളുടെ സ്ക്വയറുകൾ കൂട്ടുമ്പോൾ കിട്ടും വലിയ വശത്തിൻ്റെ സ്ക്വയർ ചെറിയ രണ്ട് വശങ്ങളുടെ സ്ക്വയറുകൾ കൂട്ടുമ്പോൾ കിട്ടും ഐഡിയ കിട്ടിയോ അതുകൊണ്ടാണ് നമ്മളോട് ഒരു മട്ട ത്രികോണത്തിൻ്റെ വശമാകുമോ ഇല്ലയോ എസ്പെഷ്യലി എടുത്തു പറയണം വെറും ത്രികോണമായിരുന്നെങ്കിൽ ചെറിയ രണ്ട് വശം കൂട്ടിയത് വലുതിനേക്കാൾ കൂടുതൽ വരുമോന്ന് നോക്കിയാൽ മതി വെറുതെ കൂട്ടിയത് വലുതിനേക്കാൾ കൂടുതൽ വരുമോന്ന് നോക്കിയാൽ മതി മട്ട ത്രികോണം എന്ന് എടുത്തു പറഞ്ഞാൽ നമ്മൾ അവരുടെ എല്ലാം സ്ക്വയറുകൾ എടുക്കുക ചെറിയ രണ്ട് സ്ക്വയറുകൾ കൂട്ടുമ്പോൾ വലിയ സ്ക്വയർ കിട്ടുന്നുണ്ടോ നോക്കുക ഇവിടെ തന്നെ നോക്ക് ഒന്ന് രണ്ട് മൂന്ന് ഇവരുടെ സ്ക്വയർ എടുത്തു ഒന്നിന്റെ സ്ക്വയർ ഒന്ന് രണ്ടിന്റെ സ്ക്വയർ നാല് മൂന്നിന്റെ സ്ക്വയർ ഒമ്പത് ചെറിയ രണ്ട് സ്ക്വയർ ഒന്നും നാലു ആ ഒന്നും നാലൂടെ കൂട്ടിയപ്പോൾ അഞ്ചു വന്നു വലിയ സ്ക്വയർ ഇവിടെ ഒമ്പതാ അത് കിട്ടിയില്ല തുല്യമായി വരണം സ്ക്വയറുകളുടെ കേസിൽ ഇത് ഒന്ന് അഞ്ചും ഒമ്പതും തുല്യമല്ല അപ്പം നമുക്ക് പറയാം ഇതും മട്ട ത്രികോണ ആവില്ല അപ്പൊ മട്ട ത്രികോണ ആവണമെങ്കിൽ ചെറിയ രണ്ട് സ്ക്വയറുകൾ വലിയ സ്ക്വയറിനോട് തുല്യമാവണം അടുത്ത ചോദ്യം പതിനഞ്ച് മീറ്റർ നീളമുള്ള ഒരു ഏണി ഭിത്തിയിൽ ചാരി വച്ചിരിക്കുന്നു ഏണിയുടെ ചുവട് ഭിത്തിയിൽ നിന്ന് ഒമ്പത് മീറ്റർ അകലെയാണ് എങ്കിൽ ഏണിയുടെ മുകളറ്റം നിലത്ത് നിന്ന് എന്തുയരത്തിലാണ് എന്നതാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത് എൽ പി എസ് എന്റെ ചോദ്യമാണ് അപ്പൊ ഇവിടെ നോക്കുക പതിനഞ്ചു മീറ്റർ നീളമുള്ള ഒരേണി ഭിത്തിയിൽ ചാരി വച്ചിരിക്കുന്നു മക്കളെ ഇതാണ് ഒരു ഭിത്തി നിങ്ങൾ മനസ്സിലെ വിചാരിച്ചോണം കേട്ടോ ഈ ഭിത്തിയിൽ പതിനഞ്ചു മീറ്റർ നീളമുള്ള ഒണി ചാരി വെച്ചിരിക്കുന്നു പതിനഞ്ച് മീറ്റർ ഇപ്പൊ ചാരി വെക്കുമ്പോൾ എന്തായാലും ചരിഞ്ഞിരിക്കുമല്ലോ ചാരി വെച്ചിരിക്കുന്നു ഓക്കെ ഏണിയുടെ ചുവട് ഭിത്തിയിൽ നിന്ന് ഒമ്പത് മീറ്റർ അകലെയാണ് ഇതാ ഏണിയുടെ ചുവട് ഇതാണ് ഭിത്തി ഈ ഏണിയുടെ ചുവട് ഭിത്തിയിൽ നിന്നും വേണ്ട ഒമ്പത് മീറ്റർ അകലെയാണ് ഓക്കേ അങ്ങനെയാണേ നമ്മളോട് എന്തോ ചോദിച്ചേ എങ്കിൽ ഏണിയുടെ മുകളറ്റം നിലത്ത് നിന്ന് എന്തുയരത്തിലാണ് മക്കളെ ഇതാണ് ഏണിയുടെ മുകളറ്റം ഈ മുകളറ്റം നിലത്ത് നിന്ന് എന്തുയരത്തിലാണ് എന്നതാണ് ചോദ്യം നിന്ന് ഈ മുകളറ്റം എന്തുയരത്തിലാണ് ഓക്കെ ആണോ മുകളറ്റം അറ്റം ഈ സാധനം ഇതാണ് ഏണിയുടെ മുകളറ്റം ഇത് നിലത്ത് നിന്ന് നോക്കുമ്പോൾ ഇത് ദേ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടേ ഇത് നമുക്ക് ഇത്രയും വരച്ചപ്പോൾ തന്നെ മനസ്സിലായി ഇതൊരു മട്ട മട്ടത്രികോണമാ കാര്യം ഇത് രണ്ടുകൂടെ ചേരുമ്പോൾ നേരെ ഇരിക്കുന്നത് കൊണ്ട് ഇതൊരു തൊണ്ണൂറാവും ഇതൊരു മട്ട ത്രികോണമാ മട്ടത്രികോണത്തിന്റെ വലിയ വശം കർണമാ ഇത് പാദമാ നമുക്ക് കാണേണ്ട ഇത് ലംബമാണ് കാണണ്ടേ ക്ലിയർ ആണോടാ മക്കളെ മക്കളെ നമ്മൾ പൈതകോറ തീരം വെച്ച് ഒരു മൂന്ന് ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട് അറിയത്തില്ല എഴുതിയിടണം ഏതൊരു മട്ട ത്രികോണത്തിൻ്റെയും കർണം കാണാൻ റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലെംബം സ്ക്വയർ ലെംബം കാണാൻ റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ഇനി പാദം കാണാൻ സ്ക്വയർ സ്ക്വയർ ആണോ അപ്പൊ ഒന്നുകൂടെ പറയുന്നു ഏതൊരു മട്ട ത്രികോണത്തിന്റെയും കർണം മുമ്പേ മുമ്പേ നമ്മളൊരു കാര്യം പറഞ്ഞില്ലേ കർണത്തിന്റെ സ്ക്വയർ പാദത്തിന്റെ സ്ക്വയർ ലംബത്തിന്റെ സ്ക്വയറുടെ കൂട്ടുമ്പോൾ കിട്ടും ആ ഒരു രീതി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഇക്വേഷൻ ആണ് കർണം ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ

മക്കളെ നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ലംബമാണ് കാണണ്ടേ ലംബം കാണാൻ ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ കർണം പതിനഞ്ച് പതിനഞ്ചിൻ്റെ സ്ക്വയർ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മൈനസ് പാദം ഒമ്പത് ഒമ്പതിൻ്റെ സ്ക്വയർ എൺപത്തൊന്ന് റൂട്ട് ഓഫ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നിന്ന് എൺപത്തി ഒന്ന് പോയാൽ നൂറ്റി നാൽപ്പത്തി നാല് വരും ൂറ്റി നാൽപ്പത്തിനാലിന്റെ റൂട്ട് പന്ത്രണ്ടാണെന്ന് നിസ്സംശയം നമുക്ക് പറയാം ഓപ്ഷൻ സി പന്ത്രണ്ട് മീറ്റർ ഒരു വട്ടം കൂടെ ഒന്നുകൂടെ പതിനഞ്ച് മീറ്റർ നീളമുള്ള ഏണി ഭിത്തിയിൽ ചാരി വച്ചിരിക്കുന്നു ഇത് ഭിത്തി ഈ ഭിത്തിയിലേക്ക് പതിനഞ്ച് മീറ്റർ നീളമുള്ള ഏണി ചാരി വച്ചിരിക്കുന്നു ഏണിയുടെ ചുവട് വേണ്ട ഈ സാധനം ഭിത്തിയിൽ നിന്ന് ഇവിടെ നിന്ന് ഒമ്പത് മീറ്റർ അകലെയാണ് അങ്ങനെയാണ് ഏണിയുടെ മുകളറ്റവും താഴ്വശവും തമ്മിലുള്ള ഉയരം വേണം ഇതൊരു തൊണ്ണൂറാണ് തൊണ്ണൂറിൻ്റെ ഓപ്പോസിറ്റ് കർണമാണ് ഇത് പാദമാണ് ലംബം നമുക്ക് കാണണം ലെംബം കാണാൻ റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ കർണം എന്ന് പറയുന്നത് പതിനഞ്ച് പതിനഞ്ചിൻ്റെ സ്ക്വയർ ഇരുന്നൂറ്റി ഇരുപത്തി പാദം എന്ന് പറയുന്നത് ഒമ്പത് ഒമ്പതിന്റെ സ്ക്വയർ എൺപത്തി ഒന്ന് റൂട്ട് ഓഫ് നാപ്പത്തിനാല് നൂറ്റി നാപ്പത്തിനാലിന്റെ റൂട്ട് പന്ത്രണ്ട് സെറ്റ് ആണ് ഓപ്ഷൻ സി അടുത്ത ചോദ്യം വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത് എൽ പി എസ് വന്ന ഒരു ചോദ്യമാണ് ശ്രദ്ധിക്കുക ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ രണ്ടു വശങ്ങൾ ീറ്ററും എട്ട് സെന്റിമീറ്ററുമെങ്കിൽ ചുറ്റളവ് എത്ര എന്നതാണ് ചോദ്യം ശ്രദ്ധിക്ക അപ്പോ മക്കളെ ഒരു സമപാർശ്വത്രികോണമുണ്ട് ആ സമപാർശ്വ ത്രികോണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അവരെ ഐസോസലസ് ട്രയാഗിൾ എന്ന് പറയും മക്കളെ ഏതൊരു സമപാർശ്വ സമപാർശ്വത്രികോണത്തിൻ്റെയും രണ്ടു വശങ്ങൾ തുല്യമായിരിക്കും രണ്ട് വശവും രണ്ട് രണ്ടാങ്കിളും അതായത് ഈ രണ്ട് ആംഗിളും രണ്ട് വശങ്ങളും തുല്യമായിരിക്കും മൂന്നാമതൊരു വശമുണ്ട് അത് വേറെ വേറെന്തേലും ആയിരിക്കും പക്ഷെ രണ്ട് വശങ്ങൾ സമപാർശ്വ ത്രികോണത്തിന് തുല്യമായിരിക്കും മറന്നു പോകരുത് ത്രികോണത്തിന് രണ്ടു വശങ്ങൾ മക്കളെ തുല്യമായിരിക്കും ഓക്കെയാണ് അപ്പോൾ ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങൾ തന്നു അപ്പോൾ ഒരെണ്ണം നാലും ഒരെണ്ണം എട്ടും അങ്ങനെയാണ് ഇവരുടെ ചുറ്റളവ് നമുക്ക് കാണണം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് ചുറ്റളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റിനു ഉള്ള അളവെന്നാണ് നിങ്ങളോട് ഇപ്പോൾ ഒരാൾ പറയുക എന്നിട്ട് ഈ സാധനത്തിൻ്റെ ചുറ്റളവ് എടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ചുറ്റിനു ഓടി നടന്ന് ഇവരുടെ അളവ് എടുക്കണം ഇവരുടെ അളവെടുക്കണം ചുറ്റിനു ഓടി നടന്ന് അപ്പം ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ട് ചതുരമൊക്കെ വരുമ്പോൾ ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ ചുറ്റളവ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ചുറ്റിനു ഓടി നടന്ന് അവരുടെ അളവ് അങ് എടുത്താൽ മതി ചുറ്റിനു ഓടി നടന്ന് ചുറ്റിനുമുള്ള അളവാണ് അപ്പം ഏതെങ്കിലും ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ മൂന്ന് വശം കൂടെ അങ്ങ് കൂട്ടി വെച്ചാൽ മതി ഒന്നുകൂടെ പറയുന്നു ഏതെങ്കിലും ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ അവരുടെ മൂന്ന് വശോടെ കൂട്ടുക ഇപ്പം ഇക്വേഷനായിട്ടൊക്കെ പറയുവാണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി എന്നൊക്കെ പറയും മൂന്ന് വശോടെ കൂട്ടുക അപ്പൊ ഏതെങ്കിലും ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ മൂന്ന് വശം കൂടെ അങ്ങോട്ട് കൂട്ടുക ഒരു കുഴപ്പമില്ല പിള്ളേരെ അപ്പോൾ നിങ്ങൾ ഈ ത്രികോണത്തിൻ്റെ ചുറ്റളവ് കാണണം പക്ഷെ അവിടെ ഒരു കുഴപ്പമുണ്ട് ചുറ്റിനും മൂന്നൂടെ കൂട്ടിയാ മതിയെന്ന് മനസ്സിലായി കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇവിടെ രണ്ട് സാധ്യതയുണ്ട് സമപാർശ്വ സമപാർശ്വത്രികോണമായതുകൊണ്ട് ഇവരുടെ രണ്ട് വശങ്ങൾ തുല്യമാണ് നാലും നാലും എട്ട് ഇങ്ങനെ എടുക്കുമോ അല്ലെങ്കിൽ ഇവിടെ ഇവിടെ എട്ട് വന്നിട്ട് ഇത് നാലായിട്ട് എടുക്കുമോ ഇങ്ങനെ ഒരു ഡൗട്ട് വരും സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ തോന്നും അപ്പോൾ ഇങ്ങ അതായത് രണ്ട് നാല് ഒരു എട്ടും ആയിരുന്നെങ്കിൽ ഇവരുടെ ചുറ്റളവെന്ന് പറയുന്നത് നാലും നാല് എട്ട് എട്ട് എട്ടും പതിനാറ് പതിനാറ് ഓപ്ഷൻ ഉണ്ടാകത്തുണ്ട് നാലും നാല് എട്ടും എട്ടും പതിനാറ് ഇനി രണ്ട് എട്ടും ഒരു നാലും ആയിരുന്നെങ്കിൽ ഇവരുടെ ചുറ്റളവെന്ന് പറയുന്നത് എട്ട് എട്ടും പതിനാറ് പതിനാറ് നാല് ഇരുപത് അതും ഓപ്ഷൻ ഉണ്ടാകത്തുണ്ട് അപ്പം നിങ്ങൾ അലിക്കും ട ഇതെങ്ങനാ ക്റ്റിയും തെറ്റാണോ എന്നൊക്കെ ചിന്തിക്കും ഓക്കെ ഇവിടെ വരെ ഞാൻ ഒന്നുകൂടെ പറയാം ഒരു സമപാർശ്വത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങൾ നാല് സെൻറിമീറ്റർ എട്ട് സെൻറിമീറ്ററെങ്കിൽ അപ്പോഴേ നമ്മളുടെ ആലോചിക്കണം ഒരു ത്രികോണം എന്ന് പറയുമ്പോൾ രണ്ട് വശങ്ങൾ തുല്യമാണ് ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ വശവും ഈ വശവും തുല്യമാണ് ഇതായിരിക്കും ഡിഫറൻ്റ് ആയ വശം ഓക്കെ രണ്ട് വശങ്ങൾ അതുകൊണ്ട് ഇതും ഇതും തുല്യമാണ് ഇതായിരിക്കും ഡിഫറൻ്റ് ആയ വശം ആണ് ഇവിടുത്തെ ആംഗിളും തുല്യമാണ് ഞാൻ ജസ്റ്റ് ഈ ആംഗിളും ഈ ആംഗിളും തുല്യമാണ് ഞാൻ ജസ്റ്റ് ഒരു അവസരം കിട്ടിയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ഒന്നുകൂടെ അപ്പോൾ ഒരു സമപാർശ്വ ത്രികോണം എന്ന് പറയുമ്പോൾ രണ്ട് വശങ്ങൾ തുല്യ അപ്പൊ ഇതും തുല്യ ഇതും തുല്യ ഇതാണ് ഡിഫറെൻ്റ് ആയ വ്യത്യസ്തമായ ഒരു വശം ഇങ്ങനെ രണ്ട് വശങ്ങളും രണ്ടു കോണുകളും തുല്യമാകുന്ന ത്രികോണങ്ങളെ വിളിക്കുന്ന പേരാണ് സമപാർശ്വ ത്രികോണം ഐസോസെലസ് ട്രയാങ്കിൾ അപ്പൊ ഒരു സമപാർശ്വ ത്രികോണം ഉണ്ട് എന്ത് സംഭവിച്ചാലും ശരി ഇത് അഞ്ചാണ് ഇത് അഞ്ച ഇത് ഏഴാണ് ഇത് ഏഴാ ഇത് പിന്നെ വേറെണ്ണം ഒമ്പതാണ് ഇത് ഒമ്പത് ഇത് പിന്നെ വേറെണ്ണം ഇത് ഒമ്പത് പത്താണ് ഇതും പത്താണ് ഇത് പിന്നെ വേറെണ്ണം ഇതാണ് സമപാർശ്വ സമപാർശ്വത്രികോണം അപ്പൊ ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ നമ്മളോട് പറയുന്നു നാലും എട്ടും അപ്പൊ മൂന്നാമത്തെ ഒരു വശം എന്തായാലും ഇവരിൽ ഒരാളായിരിക്കും കാര്യം രണ്ടുപേര് തുല്യമാവണമല്ലോ ഒന്നുകിൽ രണ്ട് നാലും ഒരു എട്ടും വരാം അല്ലെങ്കിൽ രണ്ട് വശങ്ങൾ ഒന്ന് നാലും ഒന്നും എട്ടു ആ അപ്പൊ മൂന്നാമത്തെ വശം ഇവര് സമപാർശ്വമായതുകൊണ്ട് രണ്ടെണ്ണം തുല്യമാവണം അല്ലെങ്കിൽ രണ്ട് എട്ടും നാലും വരാം നിങ്ങൾ ഏതെടുക്കും മക്കളെ ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ റൂളിൻ്റെ പ്രസക്തി നിങ്ങൾ ഏത് ത്രികോണം വരച്ചാലും ചെറിയ രണ്ട് വശങ്ങൾ കൂട്ടുന്നത് വലിയ വശത്തേക്കാൾ കൂടുതലാവും അതിപ്പോൾ ഇന്ന ത്രികോണം എന്നൊന്നുമില്ല അതിപ്പോൾ സമപാർശ്വമോ മട്ടമോ എന്തു കുന്തവോ ആയിക്കോട്ടെ ചെറിയ രണ്ട് വശങ്ങൾ കൂട്ടുന്നത് വലിയ വശത്തേക്കാൾ കൂടുതലാവും നിങ്ങൾ എങ്ങനെ വരച്ചാലും അത് തുല്യോ ആവത്തില്ല കുറവോ വരത്തില്ല ഇവിടെ നിങ്ങൾ നോക്ക് ഇവിടെ നിങ്ങൾ നോക്ക് എട്ടിനെ വലിയ വശമായിട്ടെടുത്താൽ ചെറിയ രണ്ട് വശങ്ങൾ കൂട്ടുമ്പോഴേ എട്ട് കിട്ടും ഇത് പോസിബിൾ അല്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചെറിയ രണ്ട് വശങ്ങൾ കൂട്ടുമ്പോൾ എന്തായാലും വലുതിനേക്കാൾ കൂടുതലാവണം ഇത് കൂടുതലല്ല തുല്യവാ അപ്പം നാലും നാലും എട്ടും അങ്ങ് നമ്മൾ അങ്ങ് മറന്നേക്കണ മക്കളെ പിന്നെ ഉള്ളത് എട്ടും എട്ടും നാലും ഇതിനകത്ത് വലിയ വർഷം രണ്ട് പേരുണ്ട് ഉണ്ട് എട്ടുമുണ്ട് ഉണ്ട് രണ്ട് വലിയ വർഷമുണ്ട് അപ്പം ഞാൻ ഒരുത്തനെ അങ്ങ് വലിയ വർഷമായിട്ട് സപ്പോസ് ചെയ്തു രണ്ട് പേർക്കും ആ പട്ടം കൊടുക്കാൻ പറ്റത്തില്ല ന്യൂമർക്കിൽ ഈ രണ്ടും വലുത് തന്നെയാണ് പിന്നെ രണ്ടും തുല്യമായി വരുന്നതുകൊണ്ട് പേർക്കും അത് പട്ടം കൊടുക്കാൻ പറ്റുന്നുണ്ട് വലിയ വർഷം നമ്മൾ എട്ടായിട്ട് എടുത്താൽ മറ്റു രണ്ട് വശങ്ങൾ കൂട്ടുമ്പോൾ എട്ടും നാലും പന്ത്രണ്ട് ബലുതിനേക്കാൾ കൂടുതലാണ് വലുതെന്ന് നമുക്ക് രണ്ടുപേരുണ്ട് എന്നാലും വലിയ വശം എട്ടായിട്ട് എടുത്താൽ മറ്റു രണ്ട് വശങ്ങൾ എട്ടും നാലും കൂടെ കൂട്ടുമ്പോൾ ബലിയ വശത്തേക്കാൾ കൂടുതലാണ് കൂടുതലായ മാത്രമേ ത്രികോണമാവൂ അപ്പോൾ നമുക്ക് പറയാം ഒരെണ്ണം എട്ടും അടുത്തതും എട്ടും അടുത്തത് നാല് ഇങ്ങനായാലേ ത്രികോണം സംഭവിക്കും നമുക്ക് എന്തുവാ വേണ്ടേ ഈ ത്രികോണത്തിന്റെ ചുറ്റളവ് മക്കളെ ത്രികോണവും നല്ല ലോകത്തിലെ ഏത് ഫിഗറിന്റെയും ചുറ്റളവ് ചോദിച്ചാൽ ചുറ്റിനും ഉള്ള അളവെന്ന ചുറ്റിനും ഓടി നടന്ന് എട്ട് എട്ട് നാല് കൂട്ടുനോക്ക നമ്മുടെ ഉത്തരം ഇരുപതാണ് എന്ന് നിസ്സംശയം പറയാം ഓപ്ഷൻ ബി മുമ്പോട്ട് വന്നൂടെ പറയുന്നു സമപാർശ്വ ത്രികോണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ട് വശങ്ങൾ തുല്യ അപ്പൊ ത്രികോണത്തിന്റെ ഒരു വശം നാലും ഒരു വശം എട്ടും എന്ന് പറഞ്ഞു ഒന്നുകിൽ രണ്ട് നാല് വരാം അല്ലെങ്കിൽ രണ്ട് എട്ടും നാലും വരാം കാര്യം സമപാർശ്വമാവുമ്പോൾ രണ്ടു പേര് തുല്യവും ഒരാൾ ഡിഫറെൻറ്റുവാ ഇത് ഇതെന്തായാലും നടക്കത്തില്ല കാര്യം ഇവിടുത്തെ വലിയ വശം എട്ടാണ് ചെറിയ രണ്ട് വശങ്ങൾ കൂട്ടുമ്പോഴേ എട്ട് വരും ഏതൊരു ത്രികോണത്തിൻ്റെയും ചെറിയ രണ്ട് വശങ്ങൾ കൂട്ടുന്നത് വലിയ വശത്തേക്കാൾ കൂടുതലാവും പോസിബിൾ അല്ല പിന്നെയുള്ളത് ഇവിടുത്തെ വലിയ വശം എട്ടായിട്ട് എടുത്താൽ രണ്ടും എട്ടും ഉണ്ട് രണ്ട് എട്ടുണ്ട് ചെറിയ രണ്ട് വശ എട്ട് നാലും പന്ത്രണ്ട് കൂടുതലാണ് അപ്പം ഇതിനൊരു സമ ത്രികോണത്തിന്റെ സാധ്യതയുണ്ട് അപ്പോൾ ഒരെണ്ണം എട്ട് അടുത്തതും എട്ട് പിന്നെ ഒരെണ്ണം നാല് ഇവരുടെ ചുറ്റളവ് വേണം ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ചുറ്റിനു മോടി നടന്നെടുക്കുന്ന അളവ് എട്ട് എട്ട് എട്ടും പതിനാറ് പതിനാറ് നാലും ഇരുപത് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി സെന്റിമീറ്റർ സെറ്റാണ് മുമ്പോട്ട് പോവാം ഒരു ത്രികോണത്തിലെ കോണുകൾ തമ്മിലുള്ള അംശബന്ധം രണ്ട് ഈസ്റ്റു മൂന്ന് ഈസ്റ്റു അഞ്ചായാൽ അതിലെ ചെറിയ കോണത്ര എന്നതാണ് ചോദ്യം അപ്പം മക്കളെ ഒരു ത്രികോണമുണ്ട് ആ ത്രികോണത്തിലെ കോണുകളുടെ റേഷ്യോ നമ്മളോട് പറയുന്നു രണ്ട് ഈസ്റ്റു മൂന്ന് ഈസ്റ്റു അഞ്ച് നമുക്കാത്രി കോണത്തിൻ്റെ ചെറിയ കോണ് വേണം ഇത് രണ്ട് രീതിയിൽ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി മൂന്ന് രീതി ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ഇത് വളരെ സിമ്പിളായ ചോദ്യം അപ്പോൾ ഇവരുടെ റേഷ്യോയാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ആദ്യത്തെ കോൺ എത്രാന്ന് ചോദിച്ചാൽ രണ്ട് എക്സ് കാര്യം റേഷ്യോനെ ആക്കാൻ എക്സ് കൊടുത്താൽ പോരാടാ മക്കളെ അടുത്ത കോൺ എന്ന് പറയുന്നത് മൂന്ന് എക്സ് അതിൻ്റെ അടുത്ത കോണെന്ന് പറയുന്നത് അഞ്ച് എക്സ് ആദ്യത്തെ കോണ് രണ്ട് എക്സ് രണ്ടാമത്തെ കോണ് മൂന്നെക്സ് അതിൻ്റെ അടുത്ത കോൺ ഏതാ അഞ്ച് എക്സ് നമുക്ക് എല്ലാവർക്കും അറിയാം കോണുകൾ എല്ലോടെ കൂട്ടുമ്പോൾ നൂറ്റി എൺപത് വരും വരത്തില്ലേ അപ്പൊ രണ്ടെക്സും മൂന്നെക്സും അഞ്ച് എക്സോടെ കൂട്ടുമ്പോൾ നൂറ്റി എൺപത് അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ സൈഡിൽ എഴുതിയിടണം ഏതൊരു ത്രികോണത്തിൻ്റെയും മൂന്ന് കോണുകൾ കൂട്ടുമ്പോൾ നൂറ്റി എൺപത് വരും അപ്പൊ രണ്ടെക്സും മൂന്നെക്സും അഞ്ച് എക്സോടെ കൂട്ടുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പത്ത് എക്സ് ആണ് മക്കളെ നൂറ്റി എൺപത് രണ്ട് എക്സ് പ്ലസ് മൂന്ന് എക്സ് അഞ്ച് എക്സ് അഞ്ച് എക്സോ അഞ്ച് എക്സോ കൂട്ടുമ്പോ പത്ത് എക്സ് അപ്പൊ എക്സ് എന്ന് പറയുന്നത് നൂറ്റി എൺപതേ ബൈ പത്ത് നമുക്ക് പറയാം പതിനെട്ട് എത്രയാണോ എക്സ് അത് പതിനെട്ടാണ് എന്ന് മനസ്സിലായി ഇനിയെടുത്ത് എവിടോട്ട് കൊടുത്താൽ മതി ആദ്യത്തെ കോണെന്ന് പറഞ്ഞാൽ രണ്ട് എക്സ് രണ്ടേ ഗുണം പതിനെട്ട് മുപ്പത്തി അടുത്ത കോണ് മൂന്നെക്സ് മൂന്നേ ഗുണം പതിനെട്ട് അമ്പത്തിനാല് അടുത്ത കോണ് അഞ്ച് എക്സ് അഞ്ചേ ഗുണം പതിനെട്ട് തൊണ്ണൂറ് നമ്മളോട് ഇവിടെ ചെറിയ കോണുകളവാ ചോദിച്ചേ അപ്പൊ ചെറിയത് മാത്രം കണ്ടാ മതി ചെറിയ കോണെന്ന് പറഞ്ഞാൽ രണ്ട് എക്സാ രണ്ടേ ഗുണം പതിനെട്ട് നമുക്ക് പറയാം മുപ്പത്തി ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ ആദ്യത്തെ കോണിന്റെ റേഷ്യോ രണ്ട് അപ്പോ അത് രണ്ട് എക്സ് ആയി രണ്ടാമത്തെ കോണിന്റെ റേഷ്യോ മൂന്ന് അപ്പോ അത് മൂന്നെക്സ് ആയി മൂന്നാമത്തെ കോണിന്റെ റേഷ്യോ അഞ്ച് അപ്പോ അത് അഞ്ച് ആയി നമുക്ക് എല്ലാവർക്കും അറിയാം കോണുകൾ എല്ലോടെ കൂട്ടുമ്പോൾ നൂറ്റി എൺപത് വരും രണ്ട് എക്സും മൂന്നെക്സും അഞ്ച് എക്സൂടെ കൂട്ടുമ്പോൾ നൂറ്റി എൺപത് അതായത് മക്കളെ പത്ത് എക്സാണ് നൂറ്റി എൺപത് അങ്ങനെയാണ് എക്സ് എന്ന് പറഞ്ഞാൽ നൂറ്റി എൺപത് ബൈ പത്ത് പതിനെട്ട് എന്ന് പറയാം അങ്ങനെയാണ് ചെറിയ കോൺ ചെറിയ കോൺ എന്ന് പറഞ്ഞാൽ അത് രണ്ട് എക്സാ രണ്ടെക്സ് മൂന്ന് എക്സ് അഞ്ച് എക്സ് അതിൽ ചെറിയ കോൺ എന്തായാലും രണ്ട് എക്സ് അല്ലേ എക്സ് പതിനെട്ടാണ് രണ്ട് എക്സ് എന്ന് പറഞ്ഞാൽ രണ്ടേ ഗുണം പതിനെട്ട് മുപ്പത്തി ആറ് വലിയ കോൺ ചോദിച്ചാൽ അഞ്ച് എക്സ് അഞ്ചേ ഗുണം പതിനെട്ട് തൊണ്ണൂറ് എന്ന് പറയാം ഇനി ചിലര് ഇങ്ങനെ ചെയ്യാതെ ഇത് ഇങ്ങനെ ചെയ്യുന്നവരുണ്ട് രണ്ട് ഈസ്റ്റ് മൂന്ന് ഈസ്റ്റു അഞ്ചാണ് ഇവരുടെ കോണ് രണ്ട് മൂന്ന് ഈസ്റ്റു അഞ്ച് നമ്മളുടെ ചെറിയ കോണ് വേണം ചെറിയ കോണ് കാണാൻ ചെറിയ റേഷ്യോയായ രണ്ട് ബൈ ടോട്ടൽ റേഷ്യോ രണ്ടും മൂന്നും അഞ്ച് ടോട്ടൽ റേഷ്യോ എത്ര പത്ത് ഇൻ ൺ എയ്റ്റി ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് ഒന്നുകൂടെ ചെറിയ കോണ് കാണാൻ ചെറിയ റേഷ്യോയായ രണ്ട് ബൈ ടോട്ടൽ റേഷ്യോയായ പത്ത് രണ്ടും മൂന്നും അഞ്ചും പത്ത് ഇൻറ്റു വൺ എയ്റ്റി ഇങ്ങനെ ചെയ്താലും നമുക്ക് പറയാം നമ്മുടെ ഉത്തരം മുപ്പത്താറാണ് എന്ന് പറയാം വലിയ കോണം ചോദിച്ച വലിയ റേഷ്യായ അഞ്ചേ ബൈ ടോട്ടൽ റേഷ്യോയായ പത്തേ ഗുണം വൺ എയ്റ്റി അത് ചെയ്താലും നമുക്ക് ഈ പറയുന്ന തൊണ്ണൂറിലേക്ക് വരാം ഈ വൺ എയ്റ്റി വരുന്നതിൻ്റെ കാര്യം ഏതൊരു ത്രികോണത്തിന്റെയും ഇന്ന ത്രികോണമെന്നൊന്നും ഇല്ലടാ ഏതൊരു ത്രികോണത്തിന്റെയും കോണുകൾ കൂട്ടുമ്പോൾ നൂറ്റി എൺപത് കിട്ടും കിട്ടണം അടുത്ത ചോദ്യം ഒരു ത്രികോണത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം പന്ത്രണ്ട് സെന്റിമീറ്ററും അതിൻ്റെ എതിർമൂലയിൽ നിന്ന് ആ വശത്തേക്കുള്ള ലംബ ദൂരം പതിനഞ്ച് സെന്റിമീറ്ററുമായാൽ എത്ര എന്നതാണ് ചോദ്യം അപ്പം ഞാൻ ജസ്റ്റ് ആ ത്രികോണം ത്രികോണമെന്ന് വരയ്ക്കാം മക്കളെ ഇതൊരു ത്രികോണമാണ് എന്നിരിക്കട്ടെ ഓക്കെ ഈ ത്രികോണത്തിൻ്റെ ഒരു വശത്തിന്റെ നീളം പന്ത്രണ്ട് സെന്റിമീറ്റർ ഞാൻ അതിനെ ഇത് ഇതായിട്ട് കൊടുത്തില്ലെങ്കിലും സാരമില്ല പന്ത്രണ്ട് എതിർമൂലയിൽ നിന്ന് ആ വശത്തേക്കുള്ള ലംബദൂരം അതായത് ഈ മൂലയിൽ നിന്ന് ഇവിടേക്ക് വരുന്ന ലംബദൂരം ഈ സാധനം നമ്മളോട് പറയുന്നു പതിനഞ്ച് സെൻറ്റിമീറ്റർ എങ്കിൽ ഇതിൻ്റെ വിസ്തീർണമെത്ര എന്നതാണ് ചോദ്യം മക്കളെ മലയാളത്തിൽ എന്ന് പറയും ഇംഗ്ലീഷിൽ അവരെ ഏറിയ എന്ന് പറയും ഏറിയ മലയാളത്തിൽ വിസ്തീർണത്തിന് വേറൊരു വാക്കുണ്ട് പരപ്പളവ് ഒന്നുകൂടെ പറയുന്നു പരപ്പളവ് വിസ്തീർണത്തിൻ്റെ വേറൊരു വാക്കാണ് പരപ്പളവ് ഒക്കെയാണ് അപ്പോൾ ഒന്നുകിൽ നിങ്ങളോട് വിസ്തീർണ്ണം കാണാൻ പറയും അല്ലെങ്കിൽ നിങ്ങളോട് ഈ പറയുന്ന പോലെ പരപ്പളവ് കാണാൻ പറയും ഇത് രണ്ടിലേതേലും ആയിരിക്കും വാക്ക് മറന്നു പോകരുത് പരപ്പളവ് മക്കളെ ഉദ്ദേശിച്ചേക്കുന്നത് എൻ്റെ ഈ സാധനം ഇതിൻ്റെ അകത്തെ അളവാണ് അകത്തെ അളവ് ഓക്കെ അതായത് ഇങ്ങനെ ഇതായിരുന്നു ഉദ്ദേശിച്ചെങ്കിൽ ചുറ്റളവെന്ന് പറഞ്ഞതിന് പരപ്പളവെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മക്കളെ ഏതൊരു ത്രികോണത്തിൻ്റെയും ഇന്നത്രികോണമെന്നൊന്നും ഇല്ലടാ മക്കളെ ഏതൊരു ത്രികോണത്തിൻ്റെയും പാദവും അവിടെ നിന്നുള്ള ലെമ്പവും ഉണ്ടെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ പാദവും ലെമ്പോ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ബേസും അവിടെ നിന്നുള്ള ഹൈറ്റും ഉണ്ടെങ്കിൽ ഹൈറ്റും ഉണ്ടെങ്കിൽ ഏറിയ കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട് ഹാഫ് ബി എച്ച് പാദവും അവിടെ നിന്നുള്ള ഹൈറ്റും ഉണ്ടെങ്കിൽ ഏറിയ കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട് ഹാഫ് ബി എച്ച് ഹാഫ് ബി എച്ച് ഹാഫ് ബി എച്ച് ഹാഫ് ബി എച്ച് അപ്പോൾ ഇവിടെ ഹാഫ് ഇൻഡു ബേസ് എന്ന് പറയുന്നത് പാദം പന്ത്രണ്ടേ ഇൻഡു ഹൈറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് ഇത് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ആറ് പതിനഞ്ചേ ഗുണം നമ്മുടെ ഉത്തരം തൊണ്ണൂറ് മക്കളെ ഏറിയ എഴുതുമ്പോൾ സെൻറ്റിമീറ്റർ ആണ് ഏറിയ സെൻറ്റിമീറ്റർ സ്ക്വയറിൽ എഴുതണം മീറ്റർ ആണെങ്കിൽ ഏറിയ മീറ്റർ സ്ക്വയറിൽ എഴുതണം ഇഞ്ച് ആണെങ്കിൽ ഏറിയ ഇഞ്ചിന്റെ സ്ക്വയറിൽ എഴുതണം ഇവിടെ സെന്റിമീറ്റർ ആണ് ഏറിയ സെന്റിമീറ്റർ സ്ക്വയർ ആണ് അപ്പം നമ്മുടെ ഉത്തരം തൊണ്ണൂറ് സെന്റിമീറ്റർ സ്ക്വയർ മലയാളത്തിൽ പറഞ്ഞാൽ തൊണ്ണൂറ് ചതുരശ്ര സെന്റിമീറ്റർ സെന്റിമീറ്റർ സ്ക്വയറിന്റെ മലയാളം ചതുരശ്ര സെന്റിമീറ്റർ അപ്പൊ ഇവിടെ തൊണ്ണൂറ് ചതുരശ്ര സെന്റിമീറ്റർ ഉണ്ട് ഓപ്ഷൻ എ ആണ് അപ്പോ ഞാൻ ഒന്നുകൂടെ പറയുന്നു ശ്രദ്ധിക്ക ഒരു ത്രികോണമുണ്ട് ആ ത്രികോണത്തിന്റെ എങ്ങനെ ഇരിക്കുന്ന ത്രികോണമായിക്കോട്ടെ ആ ത്രികോണത്തിന്റെ ഒരു വശം പന്ത്രണ്ട് ഇനിയും അതിൻ്റെ എതിർമൂലയിൽ നിന്ന് ഇവിടെ നിന്ന് ആ വശത്തേക്കുള്ള ലംബ ദൂരം വേണ്ടി ഈ സാധനം ഈ സാധനം നമ്മളോട് പറയുന്നു പതിനഞ്ച് അപ്പൊ ഇവിടെ നമുക്ക് ബേസും ഉണ്ട് ഹൈറ്റും ഉണ്ട് അപ്പൊ നിങ്ങളിൽ കുറച്ച് പേര് ചിന്തിക്കും നീ ഇപ്പം ഇതായിട്ട് എടുത്തോണ്ടല്ലേ ഇതാണ് ഒരു വശമെങ്കിൽ ഇതാണ് ഒരു വശമെങ്കിൽ ഇത് പന്ത്രണ്ടും ഇത് പതിനഞ്ചും ഇത് കമത്തി കിട്ടാ ഇത് ബേസും ഹൈറ്റും ആയിക്കോളും അപ്പോൾ ഇവിടെ ബേസുമുണ്ട് അവിടെ നിന്നുള്ള ഹൈറ്റുമുണ്ട് ബേസ് പന്ത്രണ്ട് ഹൈറ്റ് പതിനഞ്ച് അങ്ങനെയാണ് ഏറിയ കാണാൻ നമ്മുടെ ഹാഫ് ബി എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം ഹാഫ് ഇൻഡോ ബേസ് മലയാളത്തിൽ പാദം ഇൻറ്റു ഹൈറ്റ് മലയാളത്തിൽ ലെമ്പം പതിനഞ്ച് ഇത് പോകുമ്പോൾ ആറ് പതിനഞ്ച് ഗുണം ആറ് നമ്മുടെ ഉത്തരം തൊണ്ണൂറ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് സെറ്റ് ആണ് മുമ്പോട്ട് ഓക്കെ ഇനി ഞാൻ എല്ലാവരോടും കൂടെ ഒരു കാര്യം കൂടെ പറയട്ടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രയാങ്കിളിൻ്റെ മൂന്നാൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഉണ്ട് ജസ്റ്റ് പേപ്പറിലൊന്ന് നോട്ട് ചെയ്ത് വെക്കുക പ്രയോജനപ്പെടും മക്കളെ ഏതൊരു ത്രികോണത്തിൻ്റെയും ഏരിയ കാണാനുള്ള ഇക്വേഷനാണ് ഹാഫ് ബി എച്ച് അതിന്ന എന്നൊന്നുമില്ല ഏതൊരു ത്രികോണത്തിൻ്റെയും ഏരിയ കാണാൻ ഉപയോഗിക്കാം അതായത് പാദവും അവിടെ നിന്നുള്ള ഹൈറ്റും ഉണ്ടെങ്കിൽ അത് മട്ട ത്രികോണമായിക്കോട്ടെ എന്തു കുന്തോ ആയിക്കോട്ടെ മട്ട ത്രികോണമായിക്കോട്ടെ വിഷമഭുജ ത്രികോണമായിക്കോട്ടെ സ്കെയിലിയൻ ട്രയാംഗിൾ ആയിക്കോട്ടെ അല്ല അത് തന്നെ അത് തന്നെ പിന്നെ ഇക്യുലാറ്റൽ സമഭുജ ത്രികോണമായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഏറിയ കാണാൻ പ ഹാഫ് പാദം ഇൻഡു ലംബം നമുക്ക് ഉപയോഗിക്കാം ബേസും അതായത് ഏതൊരു ത്രികോണത്തിൻ്റെ താഴത്തെ പാർട്ടും അവിടെ നിന്നുള്ള അതിൻ്റെ ഈ ഹൈറ്റും ഉണ്ടെങ്കിൽ അത് ഇന്ന ത്രികോണമെന്നൊന്നുമില്ല ഹാഫ് ഇൻറ്റു ബെയ്സ് ഇൻഡു ഹൈറ്റ് നമുക്ക് ഉപയോഗിക്കാം ഇനി ഒരു മൂന്നാല് ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്ക മട്ട ത്രികോണത്തിന്റെ ഏറിയ കാണാൻ മട്ട ത്രികോണത്തിന്റെ ഏറിയ കാണാൻ ഹാഫ് ഇൻടു ബേസ് ഇൻടു വോൾട്ടിറ്റ്യൂഡ് ആയിരിക്കും ഇൻ ഓൾട്ടിറ്റ്യൂഡ് അതായത് മട്ട ത്രികോണത്തിന്റെ കേസിൽ ഹൈറ്റിനെ സൂചിപ്പിക്കുന്നത് ദേണ്ടി ഈ സാധനമാണ് ലെമ്പ അപ്പൊ ഇതാണ് അവരുടെ ഹൈറ്റിനെ സൂചിപ്പിക്കുന്ന ഫാക്ടർ അതായത് മട്ടമായതുകൊണ്ട് അപ്പൊ ആയിരിക്കും മട്ട ത്രികോണത്തിന്റെ കേസിൽ ഇവന്റെ ഇക്വേഷൻ എന്തുകൊണ്ടാ ഹാഫ് ഇൻഡു ബേസിൻറ്റു ഓൾട്ടിറ്റ്യൂഡ് കാര്യം ഇവിടുത്തെ പാദം ബേസും മട്ട ത്രികോണത്തിന്റെ ലെംബം എന്ന് പറയുന്നത് ഓൾട്ടിറ്റ്യൂഡു ആ അപ്പൊ ബേസിൻറ്റു ഹൈറ്റിന്റെ സ്ഥാനത്ത് ആ ഓൾട്ടിറ്റ്യൂഡ് അങ്ങ് കൊടുത്താൽ മതി മട്ട ത്രികോണത്തിന്റെ കേസിൽ എല്ലായിടത്തും നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം ബേസ് ഹൈറ്റും ഉണ്ട് ഇനി മട്ട ത്രികോണത്തിന്റെ ഏരിയ കാണാനാണെങ്കിൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡാണ് ഇനി വേറൊരു സാധനമുണ്ട് വിഷമഭുജ ത്രികോണം ഇംഗ്ലീഷിൽ അവരെ സ്കെയിലിയൻ ട്രയാങ്കിൾ എന്ന് പറയും അതായത് മൂന്ന് വശങ്ങളും ഡിഫറൻ്റ് ആയ ത്രികോണം ഒന്നുകൂടെ പറയുന്നു മൂന്ന് വശങ്ങളും ഡിഫറൻ്റ് ആയ ത്രികോണം ഇംഗ്ലീഷിൽ അവരെ വിഷമഭുജ ത്രികോണം എന്ന് മലയാളത്തിൽ പറയും ഇംഗ്ലീഷിൽ അവരെ സ്കെയിലുണ്ടായ അതായത് ഒരെണ്ണം പത്ത് ഒരെണ്ണം പതിനൊന്ന് ഒരെണ്ണം പന്ത്രണ്ട് അല്ലെങ്കിൽ ഒരെണ്ണം പതിമൂന്ന് പതിനാല് പതിനഞ്ച് അല്ലെങ്കിൽ ആറ് ഏഴ് എട്ട് അങ്ങനെ മൂന്ന് വശങ്ങളും ഡിഫറൻ്റ് ആയ ത്രികോണങ്ങളെ വിളിക്കുന്ന പേരാണ് വിഷമഭുജ ത്രികോണം ഇങ്ങനെ വിഷമഭുജ ത്രികോണത്തിൻ്റെ ാണ് റൂട്ട് ഓഫ് എസ് ഇൻടു എസ് മൈനസ് എ ഇൻ എസ് മൈനസ് ബി ഇൻ എസ് മൈനസ് സി റൂട്ട് ഓഫ് മൈനസ് എ ഇൻ എസ് മൈനസ് ബി ഇൻ എസ് മൈനസ് സി അപ്പൊ നിങ്ങൾ ആലോചിക്കും അവിടെ നമുക്ക് ഉപയോഗിച്ചാ പോരെ എടുത്താൽ പോരെ എല്ലാ ക്വസ്റ്റ്യനിലും പാദവും അവിടെ നിന്നുള്ള ഹൈറ്റും തരണമെന്നൊരു നിർബന്ധവും ഇല്ല അങ്ങനെ പാതവും ഹൈറ്റും ഉണ്ട് നീ എടുത്തോടാ യാതൊരു പ്രശ്നവും ഇല്ല എല്ലായ്പ്പോഴും ഹൈറ്റൊക്കെ ഡയറക്റ്റായിട്ട് മുമ്പത്തെ ചോദ്യത്തിൽ തന്ന പോലെ തരണമെന്നില്ല അപ്പം മൂന്ന് വശങ്ങൾ ഡിഫറൻ്റ് ആയ വശങ്ങളാണ് അപ്പോഴേ ഓർത്തോണം ഇതൊരു വിഷമഭുജ ത്രികോണമാണ് വിഷമഭുജ ത്രികോണത്തിൻ്റെ ഏരിയ കാണാൻ റൂട്ട് ഓഫ് എസ് ഇൻഡു എസ് മൈനസ് എ ഇൻഡു എസ് മൈനസ് ബി ഇൻഡും എസ് മൈനസ് സി അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ടും ആലോചിക്കും എ ഒരു വശം ബി രണ്ടാം വശം സി മൂന്നാം വർഷം സമ്മതിച്ചതാണ് പക്ഷെ എസ് എന്തുവാ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വർഷോടെ കൂട്ടിയിട്ട് പകുതി എ പ്ലസ് സി ബൈ എ പ്ലസ് ബി പ്ലസ് സി ബൈ ടു ശരിക്കും ഇതിനെ സെമി പെരിമീറ്റർ എന്നാണ് പറയുന്നത് അതായത് മൂന്ന് വർഷോടെ കൂട്ടുമ്പോൾ പെരിമീറ്റർ കിട്ടും ചുറ്റളവ് കിട്ടും എ പ്ലസ് ബി പ്ലസ് സി കണ്ടോ ഇവിടെ ഫുൾ ചുറ്റളവ് വേണ്ട അതിൻ്റെ പകുതി അപ്പം ഇതും കൂടെ ഒന്ന് ഓർത്തു വെക്കുക മൂന്ന് വർഷങ്ങളും ഡിഫറൻ്റ് ആയ സമഭുജ സോറി വിഷമ വിഷമഭുജ ത്രികോണമാണെങ്കിൽ അവരുടെ ഏരിയ കാണാൻ റൂട്ട് ഓഫ് എസ് ഇൻഡോ എസ് മൈനസ് എ ഇൻഡോ എസ് മൈനസ് ബി ഇൻഡോ എസ് മൈനസ് സി അതിൽ എ എന്ന് പറയുന്നത് ആദ്യ വശം ബി എന്ന് പറയുന്നത് രണ്ടാം വശം സി എന്ന് പറയുന്നത് മൂന്നാം വശം ഇനി എസ് എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി ബൈ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ ടു ഇനി ഇക്വീലാട്രൽ ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ ഇക്വിലാട്രൽ ത്രികോണം എന്ന് പറയും അതായത് മൂന്ന് വശങ്ങളും തുല്യമായ ത്രികോണം സമഭുജ ത്രികോണം അതായത് ഒരു വശയേ അടുത്ത വശമേ അടുത്ത വശമേ ഇങ്ങനെ മൂന്ന് വശങ്ങളും ഡിഫറൻ്റ് ആയ ഇക്വിലാട്രൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ അവരുടെ ഇക്വേഷൻ റൂട്ട് ത്രീ എ സ്ക്വയർ ബൈ ഫോർ ത്രീ എ സ്ക്വയർ ബൈ ഫോർ ആയിരിക്കും ആ സമഭുജ ത്രികോണത്തിന്റെ ഒരു വശം ഒരു വശം പത്താണ് റൂട്ട് ത്രീ ഇൻറ്റു പത്തിന്റെ സ്ക്വയർ ബൈ ഫോർ ഒരു സമഭുജ ത്രികോണം സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ മൂന്ന് വശവും തുല്യ മൂന്ന് വശവും ഇത് 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 മൂന്ന് കോണുകളും തുല്യമാണ് മൂന്ന് കോണുകൾ എന്ന് പറയുമ്പോ എല്ലാം അറുപത് വെച്ച അപ്പൊ ഇങ്ങനെയുള്ളതിനെയാണ് സമഭുജ ത്രികോണം ഈ സമഭുജ ത്രികോണത്തിന്റെ ഏരിയ കാണാൻ ത്രീ എ സ്ക്വയർ ബൈ ഫോർ ഏന്ന് പറഞ്ഞാൽ ആ സമഭുജ ത്രികോണത്തിന്റെ വശം റൂട്ട് ത്രീയുടെ വാല്യൂ വൺ പോയിന്റ് സെവൻ ത്രീ ആണ് മിക്കവാറും ക്വസ്റ്റ്യനിൽ തരും അല്ല റൂട്ട് ത്രീ റൂട്ട് ത്രീ ആയിട്ട് തന്നെ എടുക്കായിരിക്കും ചെയ്യുക ഇത്തരം മിക്കുവേഷൻ നിങ്ങളുടെ മൈൻഡിൽ ഒന്നിടണം എവിടെലുമൊക്കെ ഇത് കയറി വരാൻ കൂടുതലും ഈ ത്രികോണങ്ങളുടെ കേസിൽ ഏറിയ കാണാൻ ചോദിച്ചിട്ടുള്ളത് ഇത്രയാണ് ഈ നാല് ഇക്വേഷൻ അപ്പോൾ ഈ നാല് ഇക്വേഷൻ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഓർത്തു നോക്കും ഏതൊരു ത്രികോണത്തിൻ്റെയും പാദവും അവിടെ നിന്നുള്ള ഹൈറ്റും ഉണ്ടെങ്കിൽ പാതിപ്പോൾ ഇന്ന ത്രികോണമെന്നൊന്നുമില്ലല്ലേ ഇപ്പൊ സമപാർശ്വം സമഭുജം വിഷമഭുജം ഈ പറയുന്ന പോലെ മട്ടത്രികോണം ത്രികോണം ആയിക്കോട്ടെ പാദവും അവിടെ നിന്നുള്ള ഹൈറ്റും ഉണ്ടെങ്കിൽ ഇക്വേഷൻ ഹാഫ് ബി എച്ച് ആണ് ഹാഫ് ഇൻഡു ലംബ് ബി എച്ച് ഹാഫ് ഇൻഡുസ് ഇനി മട്ട ത്രികോണത്തിന്റെ കേസിൽ മട്ട ത്രികോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണിരിക്കുക അപ്പൊ അവിടുത്തെ ഹൈറ്റിനെ സൂചിപ്പിക്കുന്ന സാധനം അവരുടെ ഓൾട്ടിറ്റ്യൂഡാ ലംബമാ അപ്പോൾ ഹാഫ് ഇൻഡു പാദം ഇൻഡു ലംബ അല്ലെങ്കിൽ ഹാഫ് ഇൻഡു ബേസ് ഇൻഡു ഓൾട്ടിറ്റ്യൂഡ് ഹൈറ്റിന്റെ സ്ഥാനത്ത് ഓൾട്ടിട്യൂഡ് ഈ ലെമ്പം വരൂന്നേ ഉള്ളൂ സെയിം ഇക്വേഷൻ തന്നെ ഇനി വിഷമഭുജ ത്രികോണം മൂന്ന് വശങ്ങളും തുല്യമായ ത്രികോണം മൂന്ന് വശങ്ങളും തുല്യമായ സോറി മൂന്ന് വശങ്ങളും ഡിഫറൻ്റായ വിഷമം എന്ന് പറഞ്ഞാൽ അവർക്ക് ആർക്കും യാതൊരുവിധമായ വിധമായ ബന്ധവും ഇല്ല വിഷമം എന്ന് പറഞ്ഞാൽ മൂന്ന് പേരും തമ്മി മിണ്ടോ മൂന്ന് പേരും ഡിഫറൻറ്റാ അങ്ങനെയുള്ള ത്രികോണങ്ങൾക്ക് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇന് എസ് മൈനസ് സി എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞാൽ സി എന്ന് പറഞ്ഞാലും മൂന്ന് വശങ്ങളാണ് എസ് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് വർഷമോടെ കൂട്ടിയിട്ട് പകുതി പരീക്ഷകളിൽ ഇരുന്നിട്ട് ഈ മൂന്ന് വർഷം കൂട്ടിയിട്ട് മൂന്നുകൊണ്ട് കരിക്കാനൊക്കെ തോന്നും ഉപോധ മനസ്സിങ്ങനെ തള്ളിത്തരും ചെയ്യരുത് മൂന്ന് വർഷവും കൂട്ടുക പകുതി എടുക്കുക എ പ്ലസ് ബി പ്ലസ് സി ബൈ ടു സെമി പെരിമീറ്റർ പെരിമീറ്റർ ആ എ പ്ലസ് ബി പ്ലസ് സി അപ്പൊ അതിന്റെ പകുതി സെമി പെരിമീറ്റർ ഇനി അടുത്തത് ഇക്യുലാറ്റർ ട്രയാങ്കിൾ മലയാളത്തിൽ അവരെ സമഭുജ ത്രികോണം എന്ന് പറയും മൂന്ന് വശങ്ങളും തുല്യമായ ത്രികോണം മൂന്ന് വശങ്ങളും തുല്യമാണ് മൂന്ന് കോണുകളും തുല്യ അറുപത് 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 വെച്ച് അതായത് ഒരു വശം എ ആണ് മൂന്ന് വശോ എ ആണ് അപ്പോൾ അവരുടെ ഏരിയ കാണാൻ റൂട്ട് ത്രീ എ സ്ക്വയർ ബൈ ഫോർ റൂട്ട് ത്രീ എ സ്ക്വയർ ബൈ ഫോർ റൂട്ട് ത്രീ എ സ്ക്വയർ ബൈ ഫോർ എന്ന് പറഞ്ഞാലാ അവൻ്റെ സൈഡ് അഞ്ചാണേ റൂട്ട് ത്രീ ഇൻറ്റു അഞ്ചിൻ്റെ സ്ക്വയർ എ ബൈ ഫോർ സൈഡ് ഏഴാണ് റൂട്ട് ത്രീ ഇൻ റു ഏഴിൻ്റെ സ്ക്വയർ എ ബൈ ഫോർ അടുത്ത ചോദ്യം ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ ഏഴ് സെൻറിമീറ്റർ ഇരുപത്തഞ്ച് സെൻ്റിമീറ്റർ ഇരുപത്തിനാല് സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ പരപ്പളവ് എത്ര എന്നതാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത് എൽ പി എസ് ആണ് ഇത് രണ്ട് രീതിയിൽ ചെയ്യാം നോർമലിയും ചെയ്യാം പിന്നെ അത്യാവശ്യം കുറച്ചുകൂടെ ചിന്തിക്കുന്ന ആളുകൾക്ക് വേറൊരു രീതിയും കൂടെ ഉണ്ട് ഞാൻ രണ്ടും പറയാം മക്കളെ ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ നമ്മളോട് പറയുന്നു ഏഴ് സെൻറ്റിമീറ്റർ ഒരെണ്ണം പിന്നെ ഒരെണ്ണം ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഒരെണ്ണം ഇരുപത്തിനാല് ആണ് ഇവരുടെ ഏരിയ കാണണം മക്കളെ പോലെ പാദവും അവിടെ നിന്നുള്ള ഹൈറ്റും ആയിരുന്നെങ്കിൽ ഹാഫ് ബി എച്ച് എടുത്താൽ മതി ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി ഇവിടെ ആ കളി നടക്കത്തില്ല ഒന്ന് ആലോചിച്ച് നോക്ക് പാദം ഏതാന്നറിയില്ല ഹൈറ്റ് ഏതാന്നറിയില്ല പിന്നെയുള്ളത് മൂന്ന് വശങ്ങളാ മൂന്ന് മൂന്ന് ഡിഫറൻറ് വർഷങ്ങളായി ഏഴ് ഇരുപത്തഞ്ച് ഇരുപത്തിനാല് അപ്പോൾ ഈ മൂന്നും മൂന്ന് ഡിഫറെന്റ് വർഷങ്ങളായത് കൊണ്ട് നമുക്ക് മനസ്സിലായി ഇവര് തമ്മി മിണ്ടൂല്ല ഇവര് തമ്മി വിഷമത്തിലാ വിഷമഭുജ ത്രികോണം വിഷമഭുജ ത്രികോണത്തിന്റെ ഒരു വശ ഏഴ് അപ്പൊ ഏന്ന് പറയുന്നത് ഏഴ് ഒരു വർഷം ഇരുപത്തി അഞ്ച് ബി എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ഒരു വർഷം ഇരുപത്തിനാല് സി എന്ന് പറയുന്നത് എ ഇൻഡോ എസ് മൈനസ് ബി ഇൻഡോ എസ് മൈനസ് സി എയും ബിയും സിയും നമുക്കറിയാം എസ് അറിയില്ല കാണാൻ ഇത് മൂന്നൂടെ കൂട്ടിയിട്ട് പകുതിരണ്ട് മുപ്പത്തിരണ്ടും ഇരുപത്തിനാലും കൂടെ കൂട്ടുമ്പോൾ അമ്പത്തി ആറ് അമ്പത്തി ആറിന്റെ പകുതി നമുക്കറിയാം ഇരുപത്തിയെട്ട് അപ്പൊ എസ് ആദ്യം കണ്ടുപിടിച്ചോ മൂന്നൂടെ കൂട്ടിയിട്ട് പകുതി എ പ്ലസ് ബി പ്ലസ് സി ബൈ ടു മൂന്നൂടെ കൂട്ടുമ്പോൾ അമ്പത്തി ആറ് അമ്പത്തി ആറിൻ്റെ പകുതി ഇരുപത്തെട്ട് അപ്പൊ ഇരുപത്തിയെട്ട് ഇൻഡോ ഇരുപത്തെട്ടിൽ നിന്ന് ഏഴ് കുറയ്ക്കണം എസ് മൈനസ് എ ഇരുപത്തെട്ടിൽ നിന്ന് ഏഴ് കുറച്ചാൽ ഇരുപത്തൊന്ന് ഇൻഡോ ഇരുപത്തെട്ടിൽ നിന്ന് ഇരുപത്തഞ്ച് കുറയ്ക്കണം എസ് മൈനസ് ബി ഇരുപത്തെട്ടിൽ നിന്ന് ഇരുപത്തഞ്ച് കുറച്ചാൽ മൂന്നാണ് ഇൻഡോ ഇരുപത്തെട്ടിൽ നിന്ന് ഇരുപത്തി നാല് കുറയ്ക്കണം എസ് മൈനസ് സി ഇരുപത്തെട്ടിൽ നിന്ന് സി കുറയ്ക്കണം ഇരുപത്തിനാല് അപ്പം നാല് ഇനി ഇതിൻ്റെ എടുക്കാൻ ചില ആളുകൾക്ക് നല്ല ബുദ്ധിമുട്ടാണ് ഇതെല്ലാം കൂടെ എഴുതിയിട്ട് റൂട്ടെടുക്കാം പോസിബിളല്ല പരീക്ഷാ ഹോളിൽ ഇരുന്നിട്ട് എല്ലാം കൂടെ ഗുണിച്ച് റൂട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് പണി പാളാം ഒത്തിരി സമയം പോകാം അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ചോദ്യങ്ങൾക്ക് റൂട്ട് എടുക്കാനായിട്ട് ഒരു ടെക്നീക്ക് പറയാം ഇരുപത്തെട്ടിന് പ്രൈം നമ്പറിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതുക അതായത് മറ്റു ഘടകങ്ങളില്ലാത്ത പ്രൈം നമ്പറുകളുടെ സാധാ മറ്റു ഘടകങ്ങളില്ലാത്ത അഭാജ്യ സംഖ്യകളുടെ മൾട്ടിപ്പിളായിട്ട് എഴുതാം അപ്പൊ ഇരുപത്തെട്ടിന് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം രണ്ട് ഇൻറ്റു രണ്ട് നാല് ഇന്റൂ രണ്ട് എട്ട് വരും അതിന് ഇരുപത്തി ആക്കാൻ പറ്റില്ല ഇരുപത്തെട്ടിന് നമുക്ക് നാല് ഏഴ് ഇരുപത്തെട്ടാ അപ്പൊ നാല് പ്രൈം അല്ലാത്തത് കൊണ്ട് രണ്ട് ഇന്റു രണ്ട് നാല് ആ നാലിന് ഏഴ് കൊണ്ട് മൾട്ടിപ്ലൈ ഏതാ ഇരുപത്തെട്ട് കിട്ടും ആലോചിച്ച് നോക്കി ഇതിനകത്ത് വരുന്നതെല്ലാം ആയിരിക്കണം ഇനി ഇരുപത്തൊന്നിന് നമുക്ക് എങ്ങനെ എഴുതാം ഏഴേ ഗുണം മൂന്ന് ഇരുപത്തിയൊന്ന് ഏഴും അപാചസംഖ്യയാണ് മൂന്നും കാര്യം മറ്റു ഘടകങ്ങളില്ല നാലൊക്കെയാണ് രണ്ടൊരു ഘടകമായിട്ട് വരും ഏഴും മൂണം മൂന്ന് ഇരുപത്തൊന്ന് ഇനി മൂന്ന് ഓൾറെഡി പ്രൈം നമ്പർ അതുപോലെ എഴുതി നാലിന് റൂട്ട് എടുത്ത് എഴുതാം എന്നാലും ഒരു വഴിക്ക് പോകുമ്പോൾ എല്ലാം ഒരുപോലെ എഴുതി രണ്ടേ ഗുണം രണ്ടാണ് നാല് അതായത് പ്രൈം നമ്പറിൻ്റെ മൾട്ടിപ്ലക്സ് ആയി അതായത് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഇങ്ങനെയുള്ള പ്രൈം നമ്പറിൻ്റെ ഘടകമായിട്ട് എഴുതുക അപ്പോൾ ഇനി റൂട്ട് റൂട്ടെടുക്കുമ്പോൾ രണ്ട് രണ്ടിന് പകരം ഒരു രണ്ട് വെളിയിൽ എഴുതി കാര്യം റൂട്ട് എടുക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ രണ്ടെണ്ണത്തിന് പകരം ഒരാളെ ഒരു ജോഡിക്ക് പകരം ഒരാളായിരിക്കും റൂട്ടിന് വെളിയിൽ വരിക രണ്ട് ഏഴിന് പകരം ഒരേഴ് എഴുതി രണ്ട് മൂന്നിന് പകരം ഒരു മൂന്ന് എഴുതി രണ്ട് രണ്ടിന് പകരം ഒരു രണ്ട് എഴുതി അപ്പോൾ ഇവരുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ രണ്ടേ ഗുണം ഏഴേ ഗുണം മൂന്നേ ഗുണം രണ്ട് രണ്ടേ ഗുണം ഏഴ് പതിനാലാണ് പതിനാല് ഗുണം മൂന്ന് നാൽപ്പത്തി രണ്ടാണ് നാൽപ്പത്തി രണ്ട് ഗുണം രണ്ട് എൺപത്തിനാലാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാം ഓപ്ഷൻ ഡി എൺപത്തി നാല് മുമ്പോട്ട് പോകാം അപ്പം ഞാൻ ഒന്നുകൂടെ പറയും ഇരുപത്തഞ്ച് ഇരുപത്തിനാല് ഈ ത്രികോണങ്ങളുടെ ഏറിയ കാണണം ഇവർ മൂന്ന് പേരും മൂന്ന് സൈഡുകളാണ് മൂന്ന് ഡിഫറെൻ്റ് സൈഡ് ആയതുകൊണ്ട് ഇവരൊരു വിഷമഭുജമായിട്ടെടുക്കാം അപ്പം എ എന്ന് പറയുന്നത് ഏഴ് ബി എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് സി എന്ന് പറയുന്നത് ഇരുപത്തി നാല് അപ്പം മൂന്നും ഡിഫറെൻ്റ് ആണ് അവരുടെ ഏറിയ കാണാൻ റൂട്ട് ഓഫ് എസ് ഇൻഡു ൂടെ കൂട്ടിയിട്ട് പകുതി ഏഴും ഇരുപത്തി അഞ്ചും കൂടെ കൂട്ടിയാൽ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടും ഇരുപത്തിനാലും കൂടെ കൂട്ടിയാൽ അൻപത്തി ആറ് എ പ്ലസ് ബി പ്ലസ് സി ബൈ ടു അമ്പത്തി ആറിൻ്റെ പകുതി ഇരുപത്തി എട്ട് അപ്പൊ ഇരുപത്തെട്ട് ഇരുപത്തെട്ട് മൈനസ് ഏഴ് ഇരുപത്തെട്ടിൽ നിന്ന് ഏഴ് പോയാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എത്രയാ ഏഴ് സോറി ആ ഇരുപത്തെട്ടിൽ നിന്ന് ഏഴ് പോയാ സോറി ഇരുപത്തിയൊന്ന് ഇരുപത്തെട്ടിൽ നിന്ന് ഇരുപത്തഞ്ച് പോയാൽ മൂന്ന് ഇരുപത്തെട്ടിൽ നിന്ന് ഇരുപത്തിനാല് പോയാൽ നാല് ഇങ്ങനെ റൂട്ട് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവരെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് ഇരുപത്തെട്ട് എങ്ങനെ എഴുതാം ഇരുപത്തെട്ടിന് നമുക്ക് നാലേ ഗുണം ഏഴാണ് ഇരുപത്തെട്ട് നാല് പ്രൈം നമ്പർ അല്ല അപ്പം നാലിനെ നമ്മൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ഗുണം രണ്ട് നാല് നാല് ഗുണം ഏഴ് നാലിൻ്റെ റൂട്ട് എടുത്താലും മതി കേട്ടോ ഇരുപത്തൊന്ന് ഏഴ് ഗുണം മൂന്ന് പ്രൈം നമ്പറാണ് പ്രൈം നമ്പർ ആക്കുന്ന നല്ലത് മൂന്ന് ഓൾറെഡി പ്രൈം നമ്പർ ആക്കും കുഴപ്പമില്ല നാലിനെ നമുക്ക് രണ്ടേ ഗുണം രണ്ടെന്ന് എഴുതാം നാലിൻ്റെ റൂട്ട് ഡയറക്റ്റ് എടുത്ത് എഴുതി രണ്ടെന്ന് വെളി കൊണ്ടുവന്നാലും മതി ഇനി രണ്ട് രണ്ടിന് പകരം ഒരു രണ്ട് രണ്ട് ഏഴിന് പകരം ഒരേഴ് രണ്ട് മൂന്നിന് പകരം ഒരു മൂന്ന് രണ്ട് രണ്ടിന് പകരം ഒരു രണ്ട് രണ്ട് ഗുണം ഏഴ് പതിനാല് പതിനാല് ഗുണം മൂന്ന് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി രണ്ട് ഗുണം രണ്ട് എൺപത്തിനാല് സെറ്റാണ് മുമ്പോട്ട് പോകാം അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ മറന്നു പോകരുത് ഇനി കുറച്ചുകൂടെ ഇൻ്റലക്ച്വലായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം വേണ്ടാത്തവർ വിട്ടേക്കുക ഏഴ് ഇരുപത്തഞ്ച് ഇരുപത്തി എന്ന് പറയുന്നത് ഒരു മട്ട ത്രികോണമാകും കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കാര്യം ഇതിൻ്റെ വലിയ വർഷം ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് അറുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ഇരുപത്തിനാലിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എഴുപത്തി ആറാണ് ഏഴിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് നാൽപ്പത്തൊമ്പതാണ് വലിയ വർഷത്തിൻ്റെ സ്ക്വയർ അറുന്നൂറ്റി ഇരുപത്തഞ്ച് ചെറിയ രണ്ട് വശങ്ങളുടെ സ്ക്വയറുകൾ കൂട്ടുമ്പോൾ നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ്റി എഴുപത്തി ആറുകൂടെ കൂട്ടുമ്പോഴും അറുന്നൂറ്റി ഇരുപത്തഞ്ച് കിട്ടും അപ്പം ഇതൊരു മട്ടത്രികോണത്തിൻ്റെ വശമാകുമെന്ന് കുറേ ആളുകൾക്ക് പെട്ടെന്ന് കിട്ടും ചിലർക്ക് കിട്ടണമെന്നൊന്നുമില്ല അപ്പോൾ ഈ ഇതൊരു മട്ടത്രികോണമാണേൽ വലിയ വശം കർണമാണ് ഇത് പാദവും ഇത് ലംബവുമാണ് ഇത് ഈ പാദവും ലംബവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കർണമെന്തായാലും വലിയ വശമാണ് അപ്പോൾ ഒരു മട്ട ത്രികോണത്തിൻ്റെ ഏരിയ കാണാൻ ബേസ് മട്ട ത്രികോണത്തിന്റെ ഹൈറ്റിനെ സൂചിപ്പിക്കുന്നത് ലംബ ഓൾട്ടിറ്റ്യൂഡ് ആണ് അപ്പൊ ഹാഫ് ഇൻഡുസ് ഇൻഡു ഓൾട്ടിറ്റ്യൂഡ് അല്ലെ ഹാഫ് ഇൻഡു പാദം ഇൻഡു ബേസ് ഇൻഡു ലംബം ചെയ്താലും മതി ഹാഫ് ഇൻഡോ ബേസ് ഇവിടെ വരുന്നത് ഏഴേ ഇൻഡോ ലംബം ഇവിടെ വരുന്നത് ഇരുപത്തിനാല് ഇത് വെട്ടിക്കളയുമ്പോ പന്ത്രണ്ട് പന്ത്രണ്ട് ഏഴ് എൺപത്തിനാല് ആണ് എന്ന് ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചിന്തിച്ച് ഉത്തരത്തിലേക്ക് വരാം പക്ഷേ ഇതെല്ലാം ഇപ്പോഴും എല്ലാവരും ചിന്തിക്കണമെന്നില്ല മട്ടത്രികോണത്തിന്റെ വശമാകണം തരുന്നതൊക്കെ മട്ടത്രികോണത്തിന്റെ വശമാകണമെന്ന് ഒരു നിർബന്ധവും പിന്നെ ഈ ഒരു ചോദ്യത്തിൽ ഇത് പറ്റുമെന്ന് ഞാൻ ജസ്റ്റ് വെറുതെ പറഞ്ഞു ഓക്കെ ആണ് മക്കളെ ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് നിർബന്ധമായും അറിയേണ്ട രണ്ട് റേഷ്യോകളാണ് ഞാൻ ഈ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് നോട്ടിൽ കുറിച്ചു വെച്ചോണം രണ്ട് ട്രയാങ്കിൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും രണ്ട് ട്രയാങ്കിൾ രണ്ടും മട്ട ത്രികോണങ്ങളാണ് ആദ്യത്തെ ത്രികോണത്തിൻ്റെ ആംഗിളുകൾ നിങ്ങളൊന്ന് നോക്കിക്കേ ഒരെണ്ണം തൊണ്ണൂറും ഒരെണ്ണം മുപ്പതും ഒരെണ്ണം അറുപതും ഒന്നൂടെ തൊണ്ണൂറ് മുപ്പത് അറുപത് എസ് സി ആർ ടി ടെക്സ്റ്റിലേക്ക് ഇടപ്പുണ്ട് മുപ്പത് അറുപത് തൊണ്ണൂറ് എന്ന കോണുകളുള്ള ട്രയാങ്കിളുകളാണെങ്കിൽ അവരുടെ സൈഡുകളുടെ റേഷ്യോ വൺ ഈസ്റ്റ് ടു റൂട്ട് ത്രീ ഈസ്റ്റ് ടു ടു ആയിരിക്കും ഇതൊന്ന് കാണാതെ പഠിച്ചു വെച്ചോണം ഒന്നുകൂടെ പറയുന്നു മുപ്പത് ഒന്നൂടെ പറയുന്നു മുപ്പത് അറുപത് തൊണ്ണൂറ് എന്നീ കോണുകളുള്ള മട്ട ത്രികോണമാണെങ്കിൽ അവരുടെ സൈഡുകളുടെ റേഷ്യോ വൺ ഈസ്റ്റു ആയിരിക്കും 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 ആണോ അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ആലോചിക്കും അതെന്തോ സംഭവം അതായത് മുപ്പതിന് ഓപ്പോസിറ്റിലുള്ള കോണിന്റെ റേഷ്യോ ആയിരിക്കും വണ്രിക്കും ഓപ്പോസിറ്റിലുള്ള കോണിന്റെ ഒറിജിനൽ ഒറിജിനല് ഇതിന്റെ ഏതെങ്കിലും മൾട്ടിപ്പിൾ ആയിരിക്കും റൂട്ട് ത്രീ എക്സ് ആയിരിക്കും വാട്ട് അവന്റെ റേഷ്യോ റൂട്ട് ത്രീ ആയിരിക്കും തൊണ്ണൂറിന് ഓപ്പോസിറ്റിലുള്ള കോണിന്റെ റേഷ്യോ രണ്ടായിരിക്കും ഈസ്റ്റ് ടു ആണ് വൺ ഈസ്റ്റ് റൂട്ട് ത്രീ ഈസ്റ്റ് ടു ആണ് വൺ ഈസ്റ്റ് റൂട്ട് ത്രീ ഈസ്റ്റ് ടു ആണ് മുമ്പോട്ട് പോവാം അപ്പോ ഇത് എവിടെ ഉപയോഗിക്കുന്നതാണ് മട്ട ത്രികോണം ഏത് മട്ട ത്രികോണം മുപ്പത് അറുപത് തൊണ്ണൂറ് ഡിഗ്രി എന്നിങ്ങനെ കോണുകൾ വരുന്ന മട്ട ത്രികോണമാണെങ്കിൽ അവരുടെ സൈഡുകളുടെ റേഷ്യോ വൺ ഈസ്റ്റ് ടു റൂട്ട് ത്രീ ഈസ്റ്റ് ടു ആണ് മുപ്പതിന് ഓപ്പോസിറ്റിലുള്ള സൈഡ് ഒരു റേഷ്യോ ആണ് അറുപതിന് ഓപ്പോസിറ്റിലുള്ള സൈഡ് എന്തുവാണ് റൂട്ട് ത്രീ റേഷ്യോയിലാണ് തൊണ്ണൂറിന് ഓപ്പോസിറ്റിലുള്ള സൈഡ് രണ്ട് റേഷ്യോയിലാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ തന്നെ എഴുതി പഠിക്കണമെന്ന് പറഞ്ഞ് മുപ്പതിന് ഓപ്പോസിറ്റിലുള്ള സൈഡിന്റെ റേഷ്യോ ഒരു റേഷ്യോ അറുപതിന് ഓപ്പോസിറ്റിലുള്ള സൈഡിന്റെ റേഷ്യോ റൂട്ട് ത്രീ തൊണ്ണൂറിന് ഓപ്പോസിറ്റിലുള്ള സൈഡിന്റെ റേഷ്യോ ടു ഓക്കെ ആണോ മുമ്പോട്ട് ഇനി രണ്ടാമത്തെ മട്ട ത്രികോണം കണ്ടോ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ് അതായത് ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഐസോസല റൈറ്റ് ട്രയാംഗിൾ എന്ന് പറയാം മലയാളത്തിൽ സമപാർശ്വം പാർശ്വം ത്രികോണം എന്ന് പറഞ്ഞാൽ ഇവരുടെ രണ്ട് ആംഗിളുകൾ തുല്യ കാര്യം ഇത് തൊണ്ണൂറാണ് ഇപ്പൊ എന്തായാലും അടുത്ത് ഇത് നാൽപ്പത്തഞ്ചും ഇത് നാപ്പത്തഞ്ചും കണ്ടോ ഇവരുടെ രണ്ട് ആംഗിളുകൾ തുല്യ കണ്ടോ രണ്ട് ആംഗിളുകൾ തുല്യാണ് അവരുടെ രണ്ട് സൈഡുകളും തുല്യമായിരിക്കും ഇങ്ങനെ വരുന്ന ഇപ്പൊ നമുക്ക് മനസ്സിലായെന്തുവാ ഇത് രണ്ട് സൈഡ് തുല്യ രണ്ട് ആംഗിള് തുല്യമാകുമ്പോണ്ട് ഈ സൈഡും ഈ സൈഡും തുല്യ അപ്പൊ എന്തായാലും നമുക്കറിയാം ഇത് സമപാർശ്വമായി രണ്ട് സൈഡ് തുല്യമായി ഇതൊരു തൊണ്ണൂറ് ഡിഗ്രിയും കൂടി ഇതിനകത്ത് വന്നതുകൊണ്ട് ഇതൊരു മട്ട ത്രികോണമായി സമപാർശ്വം മട്ടത്രികോണമാണെങ്കിൽ ഇവരുടെ ആംഗിളുകൾ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് തൊണ്ണൂറായിരിക്കും കരി ഇത് നാപ്പത്തഞ്ചാണ് ഇത് നാൽപ്പത്തഞ്ച് പിന്നെ ഒരെണ്ണം മട്ട ത്രികോണം ആകുമ്പോ തൊണ്ണൂറാവുമല്ലോ എന്നാലല്ലേ നൂറ്റി എൺപതാവും ഇങ്ങനെയുള്ള ത്രികോണമാണെങ്കിൽ ഇവർ വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് റൂട്ട് ടു എന്ന് പറയുന്ന റേഷ്യോലായിരിക്കും ഇവരുടെ സൈഡ് അതായത് നാൽപ്പത്തിയഞ്ച് ഡിഗ്രിക്കെതിരെയുള്ള സൈഡ് ഒരു റേഷ്യോയിലാണ് നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെയുള്ള സൈഡ് ഒരു റേഷ്യോയിലാണ് നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെയുള്ള സൈഡ് ഒരു റേഷ്യോയിലാണ് തൊണ്ണൂറ് ഡിഗ്രിക്കെതിരെയുള്ള സൈഡ് റൂട്ടു റേഷ്യോയിലാണ് അപ്പോൾ ഇത് നമുക്ക് ഒന്നുകൂടെ എഴുതി നോക്കാം നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ഇങ്ങനെ വരുന്ന മട്ടത്രികോണം ഇങ്ങനെ വരുന്ന മട്ട ത്രികോണം എന്ന് പറയുമ്പോഴേ ഉറപ്പിച്ചോണം ഇതൊരു സമപാർശ്വ മട്ടത്രികോണമാണ് കാര്യം തൊണ്ണൂറ് വന്നപ്പോൾ മട്ടത്രികോണമായി രണ്ടു കോണുകൾ തുല്യമായി എന്ന് പറഞ്ഞാൽ രണ്ട് കോണ് തുല്യമായ രണ്ട് സൈഡും തുല്യമായിരിക്കും എന്ന് പറഞ്ഞാൽ സമപാർശോ ആയി സമപാർശോ ആയി മട്ടോ മട്ട ത്രികോണം ഇങ്ങനെ സമപാർശം മട്ട ത്രികോണമാണെങ്കിൽ അവരുടെ സൈഡുകളുടെ റേഷ്യോ വൺ ഈസ്റ്റ് വൺ ഈസ് ടു ആയിരിക്കും നാൽപ്പത്തിയഞ്ചിനെതിരെയുള്ള സൈഡിന്റെ റേഷ്യോ വൺ നാൽപ്പത്തി അഞ്ചിനെതിരെയുള്ള സൈഡിന്റെ റേഷ്യോ വൺ തൊണ്ണൂറിനെതിരെയുള്ള സൈഡിന്റെ റേഷ്യോ ടു സോറി ടു അല്ല റൂട്ട് ടു ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചുമ്മാ ഒന്നുകൂടെ വരച്ചു നോക്കാം നിങ്ങളും എൻ്റെ ഒപ്പം പിടിക്കണം ഈ രണ്ട് കാര്യം ഈ രണ്ട് സാധനം എസ് സി ആർ ടിയിൽ വളരെ വളരെ വ്യക്തമായിട്ട് കിടപ്പുണ്ട് പണി കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട് അപ്പം മക്കളെ നമ്മൾ ആദ്യം പറഞ്ഞ മട്ട ത്രികോണം ഈ മട്ട മട്ടത്രികോണത്തിന്റെ ഇവിടെ നിങ്ങൾ ചുമ്മാ വരച്ചു നോക്ക് ഇവിടെ അറുപത് ഇവിടെ എന്നാലേ നൂറ്റി എൺപതാവും സമവാർഷം ഒന്നുമല്ല മൂന്നും മൂന്നെണ്ണ മുപ്പത് അറുപത് തൊണ്ണൂറ് അപ്പോ മുപ്പതിന് ഓപ്പോസിറ്റിലാണ് നമുക്ക് പറയാം ഒരു റേഷോ അറുപതിന് ഓപ്പോസിറ്റിലാണ് നമുക്ക് പറയാം റൂട്ട് ത്രീ റേഷോ തൊണ്ണൂറിന് ആണ് നമുക്ക് പറയാം രണ്ട് റേഷോ അപ്പോ മുപ്പത് അറുപത് തൊണ്ണൂറ് ഡിഗ്രി എന്നിങ്ങനെ വരുന്ന മട്ട ത്രികോണമാണെങ്കിൽ ഇവർ ഏത് റേഷ്യോയിലായിരിക്കും വൺ ഈസ്റ്റ് ടു റൂട്ട് ത്രീസ്റ്റ് ടു എന്ന് പറയുന്ന റേഷ്യോലായിരിക്കും മുപ്പതിന് ഓപ്പോസിറ്റിൽ ഒരു റേഷ്യോ അറുപതിന് ഓപ്പോസിറ്റിൽ റൂട്ട് ത്രീ റേഷ്യോ തൊണ്ണൂറിന് ഓപ്പോസിറ്റിൽ രണ്ട് റേഷ്യോ ഇങ്ങനെയായിരിക്കും ഇവരുടെ സൈഡ് പിന്നെ നമ്മൾ പഠിച്ചു വീണ്ടും ഒരു ത്രികോണം ഈ മട്ട ത്രികോണത്തിന്റെ തൊണ്ണൂറ് ഇവിടെ ഇത് നാൽപ്പത്തി അഞ്ച് ഇത് നാൽപ്പത്തി അഞ്ച് അങ്ങനെയാണ് ഈ മട്ട ത്രികോണത്തിനൊരു പേര് വിളിക്കും സമപാർശ്വം മട്ട ത്രികോണം അതെന്തുകൊണ്ട് വന്നു തൊണ്ണൂറായപ്പം മട്ടവായി രണ്ട് ആംഗിൾ തുല്യമായി രണ്ട് നാപ്പത്തഞ്ചാ അപ്പൊ രണ്ട് സൈഡും തുല്യ രണ്ട് സൈഡ് തുല്യമാകുന്നതിനെ സമപാർശ്വം രണ്ട് ആംഗിൾ തുല്യമാവുന്നതിനെ സമപാർശ്വം തൊണ്ണൂറു ആയപ്പോ സമ പാർശ്വം മട്ട ത്രികോണം ഈ സമപാർശ്വം മട്ടത്രികോണമാണെങ്കിൽ നാപ്പത്തഞ്ചിനെതിരെയുള്ള സൈഡ് ഒരു റേഷോ നാപ്പത്തഞ്ചിനെതിരെയുള്ള സൈഡ് ഒരു റേഷോ തൊണ്ണൂറിനെതിരെയുള്ള സൈഡ് റൂ ടു റേഷോ അപ്പോ സമപാർശ മട്ട ത്രികോണം കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് തൊണ്ണൂറ് ഡിഗ്രി എന്നിങ്ങനെ വരുന്ന മട്ട ത്രികോണമാണെങ്കിൽ അവരുടെ റേഷ്യോ വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് റൂ ടു ആയിരിക്കും നാൽപ്പത്തഞ്ചിനെതിരെയുള്ള ഒരു സൈഡ് ഒരു റേഷ്യോ നാൽപ്പത്തഞ്ചിനെതിരെയുള്ള വേറൊരു സൈഡ് ഒരു റേഷ്യോ തൊണ്ണൂറിനെതിരെയുള്ള സൈഡ് റൂട്ട് ടു റേഷ്യോ ഇതെങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോണം ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വരും അപ്പം ഇത് ഇതുമായി റിലേറ്റ് ചെയ്ത് ചോദിച്ച ഒരു ചോദ്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത് എൽ പി എസ് സിക്ക് വന്നതാണ് വളരെ ഡിഫറൻ്റ് ആയ റാങ്ക് മേക്കിംഗ് ആയ ചോദ്യം ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ വശങ്ങളുടെ നീളങ്ങൾ റൂട്ട് ടു യ്റ്റ് ആകുന്നു അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളങ്ങൾ റൂട്ട് ടു റൂട്ട് സിക്സ് റൂട്ട് എയ്റ്റ് ആണ് അങ്ങനെയാണ് ഇതിൻ്റെ ഏറ്റവും ചെറിയ കോണത്ര എന്നതാണ് ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരു ചോദ്യമാണ് ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങൾ ഒരെണ്ണം റൂട്ട് ടുവ് ഒരെണ്ണം റൂട്ട് സിക്സ് ഒരെണ്ണം റൂട്ട് എയ്റ്റ് അപ്പം നമുക്കിവരെ ഏതെങ്കിലും ഒന്ന് ഒന്ന് നമുക്ക് ഇവന്മാരെ മാറ്റാം അതായത് ഈ റൂട്ട് സിക്സിലും റൂട്ട് എയ്റ്റിലും ഒരു റൂട്ട് ടു വന്നിട്ടുണ്ട് ഉണ്ടോ അതായത് റൂട്ട് ടു ഞാൻ ഇവിടെ ഓൾറെഡി എഴുതി റൂട്ട് സിക്സിനെ നമുക്ക് റൂട്ട് ടു ഇൻറ്റു റൂട്ട് സിക്സ് ത്രീ എന്ന് എഴുതാം എന്നാലേ റൂട്ട് സിക്സ് ആവുമല്ലോ കാര്യം ഇതിൻ്റെ അകത്തിൽ ഇതിനകത്ത് കോമൺ ആയി ആരെങ്കിലും ഉണ്ടെങ്കിൽ വെട്ടിക്കളഞ്ഞ് നമുക്ക് റേഷ്യോ ആക്കാം റൂട്ട് എയ്റ്റിനെ നമുക്ക് എന്ന് ആവും ഇവിടെ നിന്ന് റൂട്ട് ടു നമ്മൾ എല്ലായിടത്തും ഒന്നും ക്യാൻസൽ ചെയ്യാം കാര്യം മൂന്നിടത്തു ക്യാൻസൽ ചെയ്ത ഇവ ഈ മൂന്ന് കോണുകളുടെ റേഷ്യോ എടുത്തു വൺ ഈസ്റ്റു റൂട്ട് ത്രീ ടു ഫോർ എന്ന് പറഞ്ഞ രണ്ടാണ് അപ്പൊ ഈ ത്രികോണത്തിന്റെ സൈഡുകൾ എന്ന് പറയുന്ന റേഷ്യോയിലാണ് ഇത് എവിട നമ്മൾ പഠിച്ചേ വൺ ഈസ്റ്റ് റൂട്ട് ത്രീ ഈസ്റ്റ് ടു എന്ന് പറയുന്ന റേഷ്യോ ഏത് ത്രികോണത്തിനാ ഉള്ളത് മുപ്പത് അറുപത് തൊണ്ണൂറ് ഈ ത്രികോണത്തിനാണ് ഈ റേഷ്യോ വരുന്നത് മുപ്പത് അറുപത് തൊണ്ണൂറ് എന്നിങ്ങനെ വരുന്ന ത്രികോണത്തിലാണ് പൊന്നുമക്കളെ ഈ റേഷ്യോ വൺ ഈസ്റ്റ് റൂട്ട് ത്രീ ഈസ്റ്റ് ടു എന്ന് പറഞ്ഞാൽ മുപ്പത് അറുപത് തൊണ്ണൂറ് എന്നീ കോണുകൾ വരുന്ന ത്രികോണങ്ങൾക്കാണ് മുപ്പതിനെതിരെയുള്ള സൈഡ് ഒരു റേഷോ അറുപത് ഡിഗ്രിക്കെതിരെയുള്ള സൈഡ് റൂട്ട് ത്രീ റേഷ്യോ തൊണ്ണൂറ് ഡിഗ്രിക്കെതിരെയുള്ള സൈഡ് രണ്ട് റേഷോ ഇവിടെ എന്തോ നമ്മളോട് ചോദിച്ചത് ഇതിൻ്റെ അകത്തിലെ ചെറിയ കോണളവ് ഇതിൻ്റെ അകത്തിലെ കോണളവ് മുപ്പതും അറുപതും തൊണ്ണൂറുവാ അപ്പൊ ചെറിയ കോണളവ് എന്തായാലും നമുക്കറിയാം മുപ്പത് ഡിഗ്രിയാണ് സെറ്റ് ആണ് മുമ്പോട്ട് പോവാം കണ്ടോ വളരെ സിമ്പിളായ ചോദ്യമാണ് പക്ഷേ ഇത് ഇത്രയും വലുതാക്കി നമ്മളോട് ചോദിച്ചേക്കാണ് അപ്പം ഞാൻ ഒന്നുകൂടെ പറയും നിങ്ങളെല്ലാവരും പിടിക്കും ഒരു ത്രികോണമുണ്ട് ആ ത്രികോണങ്ങളുടെ വശങ്ങള് റൂട്ടു റൂട്ട് സിക്സ് റൂട്ടേറ്റ് ആണ് ഇത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായോ ഒരു സുഖമില്ല റൂട്ട് ടു റൂട്ട് സിക്സ് റൂട്ട് ഐറ്റ് ഇതിൻ്റെ ചെറിയ കോണാണ് വേണ്ടിയത് അപ്പോൾ ഈ വശങ്ങളുടെ റേഷ്യോ നമുക്ക് എടുക്കാം റേഷ്യോ എന്ന് പറഞ്ഞാൽ കോമൺ കോമണായുള്ളവരെ നമുക്ക് വെട്ടിക്കളയാല്ലോ അപ്പോൾ റൂട്ട് ടുവിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ എഴുതി റൂട്ട് സിക്സിനെ നമുക്ക് റൂട്ട് ടു ഇൻറ്റു റൂട്ട് ത്രീ എന്ന് എഴുതാം എന്നാലേ റൂട്ട് സിക്സ് ആവുമല്ലോ റൂട്ട് ടു റൂട്ട് ത്രീ റൂട്ട് എയ്റ്റിനെ നമുക്ക് റൂട്ട് ടു ഇൻറ്റു റൂട്ട് ഫോർ എന്ന് എഴുതാം റൂട്ട് ടു റൂട്ട് ഫോറിൻ്റെ മലിപ്പിള് എയ്റ്റ് ഇവിടുന്ന് റൂട്ട് ടു പോയി ഇവിടുന്ന് റൂട്ട് ടു പോയി ഇവിടുന്ന് റൂട്ട് ടു പോയി ഇവിടെ വേറെ ആരുമില്ല ആരും ഇല്ലാത്തവർക്ക് ദൈവം ഉണ്ടെന്ന് പറയുന്നില്ല അവിടെ ആരും ഇല്ലെങ്കിൽ അവിടെ വണ്ണ ഇവിടെ റൂട്ട് ത്രീ ഉണ്ട് ഇവിടെ റൂട്ട് ഫോർ ആണ് റൂട്ട് ഫോർ എന്ന് പറഞ്ഞാൽ വണ്ണ അപ്പോൾ ഈ ത്രികോണത്തിന്റെ സൈഡ് വണ്ണീസ് ടു റൂട്ട് ത്രീ ഈസ്റ്റ് ടു എന്ന് പറയുന്ന റേഷ്യോലായി ഇനി നിങ്ങൾ ആലോചിക്കെ വണ്ണീസ് ടു റൂട്ട് ത്രീ ഈസ്റ്റ് ടു എന്ന് പറയുന്ന റേഷ്യോ ഏത് ത്രികോണത്തിനാ തൊണ്ണൂറ് മുപ്പത് അറുപത് എന്നിങ്ങനെ കോണുകളുള്ള ത്രികോണങ്ങൾക്കാണ് വൺ ഈസ് ടു റൂട്ട് ത്രീ ഈസ് ടു തൊണ്ണൂറിന് ഓപ്പോസിറ്റിൽ ഒരു റേഷോ പിന്നെ സോറി മുപ്പതിന് ഓപ്പോസിറ്റിൽ ഒരു റേഷോ അറുപതിന് ഓപ്പോസിറ്റിൽ റൂട്ട് ത്രീ റേഷോ തൊണ്ണൂറിന് ഓപ്പോസിറ്റിൽ രണ്ട് റേഷോ അപ്പം നമുക്കും മനസ്സിലായി ഈ ത്രികോണം അറുപത് മുപ്പത് തൊണ്ണൂറ് ഇന്നിങ്ങനെ പോകുന്ന കോണുകളുള്ളതാണ് ഇതിനകത്ത് ചെറിയ കോണിൻ്റെ അളവ് മുപ്പതാണെന്ന് മനസ്സിലായി ഓപ്ഷൻ സി ആണ് സെറ്റ് ആണ് അടുത്ത ചോദ്യം ഒരു കോൺ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി ആയ മട്ട ത്രികോണത്തിന്റെ ലംബകവശത്തിന്റെ നീളം എട്ട് സെന്റിമീറ്റർ ആയാൽ അതിൻ്റെ കർണത്തിന്റെ നീളം എത്ര എന്നതാണ് ചോദ്യം അപ്പോ ഒരു കോൺ നാൽപ്പത്തിയഞ്ച് ഡിഗ്രി ആയ മട്ട ത്രികോണം എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഒരെണ്ണം തൊണ്ണൂറാ അതിലെന്തായാലും മാറ്റം ഇല്ലല്ലോ ഒരു കോൺ നാൽപ്പത്തി അഞ്ച് ഒരു കോൺ നാൽപ്പത്തി അഞ്ചാണ് സ്വാഭാവികമായും അടുത്തതും എന്ത് തന്നെയാണ് നാൽപ്പത്തി അഞ്ച് അതിലാർക്കും ഡൗട്ട് ഒന്നുമില്ല എന്തുകൊണ്ടാ കരി മൊത്തം നൂറ്റി എൺപതാ ഇത് നാല്പത്തഞ്ചാണ് ഇതും എന്ത് തന്നെയാണോ മക്കളെ നാല്പത്തി അഞ്ച് തന്നെയാണ് അതിൽ ആർക്കും യാതൊരു വിധമായ ഡൗട്ടുമില്ല ഇത് നാപ്പത്തഞ്ചാണ് എൻ്റെ പൊന്നു പിള്ളേരെ ഇത് നാപ്പത്തഞ്ചാണ് സംശയമില്ല ഓക്കെ ഇനി എന്തോ നമ്മളോട് പറയുന്നത് ഇവരുടെ ലംബവശത്തിൻ്റെ നീളം എട്ട് സെൻറ്റിമീറ്റർ മക്കളെ ഏതൊരു മട്ട ത്രികോണത്തിൻ്റെയും ലംബവശം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സാധനങ്ങളാണ് വേണമെങ്കിൽ കുറിച്ചിട്ടോ ലംബവശം എന്ന് പറയുമ്പോൾ ലംബമാവണം അതായത് തൊണ്ണൂറാവണം തൊണ്ണൂറാവണമെങ്കിൽ ഇതും ഇതുകൂടെ ചേരുമ്പോഴാണ് തൊണ്ണൂറാവുന്നേ അപ്പൊ മട്ട ത്രികോണത്തിന്റെ ലംബവശം നമ്മളോട് പറയുന്നു എട്ട് സെന്റിമീറ്റർ അപ്പൊ ഇത് രണ്ട് നാൽപ്പത്തഞ്ചാണ് രണ്ട് ആംഗിളും തുല്യമായിരിക്കുമല്ലോ കരി രണ്ട് ആംഗിൾ തുല്യാണ് സ്വാഭാവികമായും രണ്ട് സൈഡും തുല്യ അപ്പൊ ലംബവശം ഇതാ ഇത് നമ്മളോട് പറയുന്നു എട്ട് രണ്ട് ആംഗിൾ തുല്യാണ് ഇത് ഇതു എട്ടാ സ്വാഭാവികം കരി രണ്ട് ആംഗിള് തുല്യാണ് അവരുടെ സൈഡിൽ അവർ ആ ആംഗിൾ ഉണ്ടാക്കുന്ന രണ്ട് സൈഡും തുല്യമാവും എട്ട് എട്ട് നമുക്ക് അവരുടെ കർണത്തിൻ്റെ നീളം വേണം നമുക്കെല്ലാവർക്കും അറിയാം തൊണ്ണൂറ് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് എന്നിങ്ങനെയുള്ള മട്ട ത്രികോണമാണെങ്കിൽ അവരുടെ സൈഡുകൾ വൺ ഈസ് ടു വൺ ഈസ് ടു എന്ന് പറയുന്ന റേഷ്യോയിലാണ് അതായത് ഞ്ചിനെതിരെയുള്ള ഒരു സൈഡ് ഒരു റേഷോ ഒരു സൈഡ് ഒരു റേഷോ അടുത്ത സൈഡ് റൂ ടു റേഷോ അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തുല്യമായ രണ്ട് സൈഡുകൾ ഒരെണ്ണം ഒരു റേഷോ അടുത്തതും ഒരു റേഷോ അടുത്തത് റൂ ടു റേഷോ ആണ് അപ്പൊ തുല്യമായ ഒരു സൈഡ് ഒരു റേഷോ അടുത്തതും ഒരു റേഷോ കർണ എന്തായാലും കരി ഇതെന്തായാലും ഒരു റേഷോയാ കരി നാൽപ്പത്തഞ്ചിന് ഇതെന്തായാലും ഒരു റേഷോയാ ഇതെന്തായാലും റൂട്ടു റേഷോയ തുല്യമല്ലാത്ത അത് കർണ എപ്പോഴും ഇവിടെ റൂട്ടു റേഷോയാ അപ്പൊ നമുക്ക് ഈ കർണവ കാണണ്ടേ ചില ആളുകൾ പെട്ടെന്ന് കിട്ടും ഒരു റേഷോ എട്ടാണേ റൂട്ടൂർ റേഷോ എന്ന് പറഞ്ഞാൽ എട്ട് റൂട്ടു ആണെന്ന് കണ്ണടയ്ക്കുന്ന വേദി ചെയ്യാൻ പറ്റും ഇനി ചിലർക്ക് അത്രയൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരു റേഷോ ഒരു റേഷോ റൂട്ടു റേഷ്യോ അപ്പോൾ ആദ്യത്തെ സൈഡിനെ ഞാൻ ഒരെക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എടുത്തു രണ്ടാമത്തെ സൈഡ് എന്ന് പറഞ്ഞ ഒരെക്സ് കാര്യം റേഷ്യോനെ ഒറിജിനൽ ആക്കാൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ മൂന്നാമത്തെ സൈഡെന്ന് പറഞ്ഞ റൂട്ട് ടു എക്സ് കാര്യത് റേഷ്യോ ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന പോലെ ഒരു റേഷ്യോ ഉള്ള സാധനം എട്ട അതായത് എക്സ് എന്ന് പറയുന്നത് എട്ട നമുക്ക് കർണമാ വേണ്ടിയത് എന്ന് പറഞ്ഞാൽ തേണ്ടിതാ അത് റൂട്ട് ടു എക്സ് ആണ് റൂട്ട് ടു എക് എക്സ് എട്ടായ സ്ഥിതിക്ക് റൂട്ട് ടു എക്സ് എന്ന് പറഞ്ഞ നമുക്ക് പറയാം എട്ട് റൂട്ട് ടു ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ മുമ്പോട്ട് പോകാം ഞാൻ ഒരു വട്ടം കൂടെ പറയാം മക്കളെ ഒരു നാൽപ്പത്തിയഞ്ച് ഡിഗ്രി വരുന്ന ഒരു മട്ടത്രികോണം അപ്പോഴേ ഉറപ്പിച്ചോണം ഇത് തൊണ്ണൂറാണ് ഇത് നാല്പത്തഞ്ചാണ് ഇത് നാല്പത്തഞ്ചാണ് ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രി വരുന്ന മട്ട ത്രികോണം എന്ന് പറയുമ്പോഴേ ഓർത്തോണം ഇവർ വൺ ഈസ്റ്റ് ടു വൺ ഈസ്റ്റ് ടു റൂട്ട് ടു എന്ന് പറയുന്ന റേഷ്യോയിലാണ് അതായത് നാൽപ്പത്തഞ്ചിനെതിരെയുള്ള ഒരെണ്ണം ഒരു റേഷ്യോ നാൽപ്പത്തഞ്ചിനെതിരെയുള്ള അടുത്തവൻ ഒരു റേഷ്യോ തൊണ്ണൂറിനെതിരെയുള്ള കർണം റൂട്ട് ടു റേഷ്യോ ഒക്കെയാണ് ഇവിടെ കർണം റൂട്ട് ടു റേഷ്യോ ആണ് ഇത് രണ്ടും ഒരു റേഷ്യോ വെച്ചാണ് ഡൗട്ട് ഒന്നുമില്ല ഇനി നമ്മളോട് പറയുന്നത് ഇവരുടെ നീളം നമുക്ക് ഒരു ഒരു റേഷ്യോ 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 അതായത് അതായത് ആദ്യത്തെ ഈ ഈ ഈ സൈഡ് സൈഡിന്റെ ഒറിജിനലാക്കാൻ എക്സ് അപ്പൊ ടു ആണ് ഇവരുടെ റേഷ്യോ എന്ന് പറയുമ്പോൾ അപ്പൊ ആദ്യത്തെ സൈഡ് ഒരെക്സ് രണ്ടാമത്തെ സൈഡും മൂന്നാമത്തെ സൈഡ് റൂട്ട് എക്സ് ഡൗട്ട് ഒന്നുമില്ല ഇനി നമ്മളോട് പറയുന്നു ലംബവശത്തിന്റെ നീളം എട്ട് സെന്റിമീറ്റർ ലംബവശം എന്ന് പറഞ്ഞാൽ ഇതു ഇതുവാ ഇത് രണ്ട് നമ്മളോട് പറയുന്നു എട്ട് അപ്പൊ ഒരെക്സ് നമുക്കറിയാം എട്ട് ഒരെക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എട്ട് അതായത് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എട്ട് പറഞ്ഞാൽ എക്സ് തന്നെ നമുക്ക് വേണ്ടിയത് അവരുടെ കർണം കർണം എന്ന് പറഞ്ഞാൽ റൂട്ട് ടു എക്സാ ാണ് റൂട്ട് ടു എക് ടു നമുക്ക് പറയാം മുമ്പോട്ട് പോകാം ഞാൻ ഇത് എല്ലാവർക്കും മനസ്സിലാവാനായിട്ട് ഇച്ചിരി ഇങ്ങനെ പരത്തി പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ സിമ്പിളായി ഒന്ന് ആലോചിച്ച് നോക്കാം തൊണ്ണൂറ് തൊണ്ണൂറിന് ഓപ്പോസിറ്റുള്ള കർമ്മം കാണണം ഇത് നാപ്പത്തഞ്ച് ഇത് നാപ്പത്തഞ്ച് അപ്പൊ ഒരു റേഷ്യോയ ഇവിടെ രണ്ടിടത്തും വരുന്നേ ഒരു റേഷ്യോ നമ്മളോട് പറയുന്നു ക്വസ്റ്റിനിൽ എംബ വശ എട്ട് നമുക്ക് ഇവിടെ വരുന്ന കർണ്ണം റേഷ്യോ കാണണം ഒരു റേഷ്യോ എട്ടാണ് റൂട്ട് ടു റേഷ്യോ എന്ന് പറയുന്നത് പൊന്നു പിള്ളാരെ എട്ട് റൂട്ട് ടു ആണ് എന്ന് സിമ്പിൾ ആയിട്ട് ചിന്തിക്കാം അപ്പൊ മക്കളെ ഈ രണ്ട് സാധനങ്ങൾ നിങ്ങൾ മറന്നു പോകരുത് ചിലപ്പോ പണി കിട്ടും മുപ്പത് അറുപത് തൊണ്ണൂറ് എന്നിങ്ങനെയുള്ള മട്ട ത്രികോണമാണെങ്കിൽ അവർ ഏത് റേഷ്യോയിലായിരിക്കും വൺ ഈസ്റ്റ് ടു റൂട്ട് ത്രീ ഈസ്റ്റ് ടു മുപ്പതിനെതിരെ ഒരു റേഷോ മു തൊണ്ണൂ അറുപതിനെതിരെ റൂട്ട് ത്രീ റേഷ്യോ തൊണ്ണൂറിനെതിരെ രണ്ട് റേഷ്യോ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ് എന്നിങ്ങനെയുള്ള സമപാർശ്വമട്ട ത്രികോണ രണ്ട് തുല്യവ അതുകൊണ്ട് സമപാർശ്വമട്ടത്രികോണമാണേ വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് റൂട്ട് ടു റേഷ്യോലായിരിക്കും അതായത് നാൽപ്പത്തഞ്ചിനെതിരെ വണ് നാൽപ്പത്തഞ്ചിനെതിരെയും ഒരു റേഷ്യോ തൊണ്ണൂറിനെതിരെ റൂട്ട് ടു റേഷോ സെറ്റ് ആണ് മുമ്പോട്ട് പോകാം മക്കളെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് റെക്റ്റാങ്കിളിനെ കുറിച്ചാണ് റെക്റ്റാങ്കിളിൻ്റെ മലയാളം നമുക്കെല്ലാവർക്കും അറിയാം ചതുരമാണ് മക്കളെ ചതുരം എന്ന് പറയുന്നത് ഇതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചതുരത്തിന് നീളവുമുണ്ട് വീതിയുമുണ്ട് ഇത് നീളമാണെന്നും ഇത് വീതിയാണെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായും ചതുരത്തെ അറിയണം ഒന്ന് അതിൻ്റെ ഏരിയ മലയാളത്തിൽ പരപ്പളവ് വിസ്തീർണം ചതുരത്തിന്റെ ഏരിയ കാണാൻ നീളവും വീതിയും കൂടെ ഗുണിച്ചാ മതി നീളം ഗുണം വീതി ലെങ്ത് ലെങ്ത് ലെങ് ലെങ്ത് ബ്രെഡ് ലെങ് ലെങ്ത് ബ്രഡ് ലെങ് ഇനി രണ്ടാമത് അവരുടെ ചുറ്റളവ് മക്കളെ ഈ ചുറ്റളവെന്ന് പറഞ്ഞ ചുറ്റിനു ഉള്ള അളവെന്ന ചുറ്റളവ് മലയാളത്തിൽ ചുറ്റളവ് ഇംഗ്ലീഷിൽ പെരിമീറ്റർ എന്ന് പറയും ചുറ്റളവെന്ന് പറയുമ്പോ നിങ്ങളൊന്നാലോ ചോക്ക് ചുറ്റിനു ഓടി നടന്ന അളവ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെയും ലെങ്ത് ഉണ്ട് ഇവിടെയും ലെങ്ത് ഉണ്ട് ഇവിടെയും ഉണ്ട് ഇവിടെയും ഉണ്ട് അപ്പൊ രണ്ട് നീളവും രണ്ട് വീതിയുടെ കൂട്ടിയാ നമുക്ക് ചുറ്റളവ് കിട്ടും ഈ രണ്ട് കോമൺ എടുത്ത നമുക്ക് പറയാൻ കഴിയും ടു ഇൻ എൽ പ്ലസ് ബി രണ്ടേ ഗുണം നീളം പ്ലസ് വീതി അല്ലേ തന്നെ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കണ പിള്ളേരെ ഇത്രയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളം പ്ലസ് വീതിയാണ് ഇതേപോലെ ഒന്നുകൂടി ഇത്രയും നീളം പ്ലസ് വീതിയാണ് ഇതേപോലെ ഒന്നുകൂടെ ഉണ്ട് അപ്പം രണ്ടേ ഗുണം നീളം പ്ലസ് വീതി ആണ് ഇനി നമ്മൾ പഠിക്കേണ്ട മൂന്നാമത്തെ കാര്യം ഇവരുടെ വികരണത്തിൻ്റെ നീളമാ വികരണത്തിൻ്റെ നീളം മലയാളത്തിൽ വികരണത്തിൻ്റെ നീളം എന്ന് പറയും ഇംഗ്ലീഷിൽ അവരെ ഡയഗണൽ എന്ന് പറയും വേണ്ടി ഈ സാധനം മൂലയോട് മൂലയൊക്കെ വരയ്ക്കുന്ന സാധനം അല്ലെങ്കിൽ വേണ്ട ഈ സാധനം വേണ്ടിത് എപ്പോഴെങ്കിലും നിങ്ങളോട് മൂലയോട് മൂലയ്ക്ക് വരയ്ക്കുന്നതിൻ്റെ നീളം എത്ര എന്നാണ് ചോദ്യമെങ്കിൽ അല്ലെങ്കിൽ ഒരു ചതുര പേപ്പറിൽ വരയ്ക്കാൻ കഴിയുന്ന ഏറ്റവും നീളമുള്ള വര കാര്യം ഏറ്റവും നീളം ഇതിനകത്ത് വരയ്ക്കാൻ കഴിയണമെങ്കിൽ മൂലയോട് മൂല വരയ്ക്കണം അപ്പൊ വികരണത്തിന്റെ നീളം ചോദിച്ചോഫ് എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് ഒന്നുകൂടെ റൂട്ട് ഓഫ് എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് അതെങ്ങനെ വന്നു ചോദിച്ചാൽ ഇത്രയും മാത്രമായിട്ട് നോക്കിയാൽ ഇത് നീളവും ഇത് വീതിയുമാണ് ഇത് മക്കളെ ഒരു മട്ടത്രികോണമാണ് മട്ട ത്രികോണത്തിന്റെ കർണമാണ് ഈ പറയുന്ന വികർണം കർണം കാണാൻ റൂട്ട് ഓഫ് പാദം സ്ക്വയർ എ പ്ലസ് ലംബം സ്ക്വയർ റൂട്ട് ഓഫ് എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ഒന്നുകൂടെ പറയുന്നു ചതുരം ഇംഗ്ലീഷിൽ റെക്റ്റാങ്കിൾ അവരുടെ ഏരിയ ഈ ഏരിയ കാണാൻ നീളം ഗുണം വീതി ലെങ് ഇൻ ടു ബ്രെഡ് ഇനി അവരുടെ ചുറ്റളവ് കാണാൻ രണ്ട് നീളവും രണ്ട് എല്ലും രണ്ട് വീതിയും എൽ പ്ലസ് ബി ടു നീളവും വീതിയോടെ കൂട്ടിയിട്ട് രണ്ടു കൊണ്ട് ഗുണിക്കുക ഇത്രയാവുമ്പോ നീളവും വീതിയും കൂട്ടി അവ രണ്ട് കൊണ്ട് ഗുണിച്ച ചുറ്റിനുള്ള അളവ് ഇട്ടു പിന്നെ നമുക്ക് അവരുടെ വികർണത്തിന്റെ നീളം വികരണത്തിന്റെ നീളം കാണാൻ മൂലയോട് മൂല റൂട്ട് ഓഫ് എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ റൂട്ട് ഓഫ് എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആദ്യത്തെ ചോദ്യം നീളം ത്രീ ത്രീ ബൈ ഫോർ മീറ്ററും വീതി നയൻ വൺ ത്രീ വൺ ബൈ ത്രീ മീറ്ററുമായ ചതുരത്തിൻ്റെ പരപ്പളവ് എത്ര ചതുരശ്ര മീറ്റർ ആണ് എന്നതാണ് ചോദ്യം മക്കളെ പരപ്പളവാണ് കാണേണ്ടത് പരപ്പളവ് കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നീളം ഗുണം വീതി ഇവിടെ നീളം നമ്മളോട് പറയുന്നു ത്രീ ത്രീ ബൈ ഫോർ വീതി നമ്മളോടെ പറയുന്നു നയൻ വൺ ത്രീ നയൻ വൺ ബൈ ത്രീ സോറി നയൻ വൺ ത്രീ അല്ല നയൻ വൺ ബൈ ത്രീ അപ്പം ഇവരുടെ പരപ്പളവ് വിസ്തീർണ്ണ ഏറിയ കാണാൻ ഇത് രണ്ടുകൂടെ ഗുണിച്ചാൽ മതി ഇനി ഇത് ഗുണിക്കാനായിട്ട് മക്കളെ മിക്സഡ് ഫ്രാക്ഷനാണ് മിക്സഡ് ഫ്രാക്ഷൻ ഗുണിക്കാൻ മിക്സഡ് മാറ്റിയതിനു ശേഷമേ ഗുണിക്കാവൂ മിക്സഡ് ഫ്രാക്ഷൻ്റെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ എന്തെങ്കിലുമൊക്കെ എളുപ്പഴി ഉണ്ടാവും പക്ഷെ കൂട്ടലും കുറയ്ക്കലും ഒഴിച്ച് ബാക്കി അതെല്ലാം മിക്സഡ് മാറ്റിയതിനു ശേഷം ചെയ്യുക അതാ നല്ലത് സ്ക്വയർ ക്യൂബ് എല്ലാം അപ്പം നമ്മൾ ആദ്യം മിക്സഡ് മാറ്റും മിക്സഡ് മാറ്റാൻ ഇത് രണ്ടൂടെ ഗുണിച്ചു മൂന്നും നാലും പന്ത്രണ്ട് പന്ത്രണ്ട് മൂന്നൂടെ കൂട്ടി പതിനഞ്ച് പതിനഞ്ച് ബൈ നാലെന്ന് എഴുതി ഇൻഡു ഇത് രണ്ടോടെ ഗുണിച്ചു ഇരുപത്തി ഇത് കൂട്ടി ഇരുപത്തി എട്ട് ബൈ മൂന്നെന്ന് എഴുതി ബുദ്ധിമുട്ടൊന്നുമില്ല എങ്ങനെ ആദ്യം ഇത് രണ്ടും കൂടെ ഗുണിച്ച് പന്ത്രണ്ട് ഇതുകൂട്ടി പതിനഞ്ച് പതിനഞ്ച് ചേതാവ് തന്നെ നാല് ഇത് രണ്ടൂടെ ഗുണിച്ച് ഇരുപത്തേഴ് ഇതുകൂട്ടി ഇരുപത്തിയെട്ട് ചേതമായ മൂന്നത് തന്നെ ഇനി വെട്ടാൻ വല്ലോ ഉണ്ടോ നോക്കുക നാലും ഇരുപത്തെട്ടൂടെ വെട്ടിയാൽ ഏഴാവും മൂന്നും പതിനഞ്ചും കൂടെ താഴെയും മേളിലും മൂന്ന് വെച്ച് കരിച്ചാൽ അഞ്ചാവും ഇനി വെട്ടാനായിട്ടൊന്നുമില്ല ഏഴും മൂന്നും നമ്മുടെ ഉത്തരം മുപ്പത്തി ചോദ്യം മീറ്ററിലായതുകൊണ്ട് നമ്മുടെ ഉത്തരം ഏറിയ ആയതുകൊണ്ട് മീറ്റർ സ്ക്വയർ ആണ് ഏറിയ മാത്രം എപ്പോഴും മീറ്റർ ആണെ മീറ്റർ സ്ക്വയർ സെന്റിമീറ്റർ ആണെ സെന്റിമീറ്റർ സ്ക്വയർ അപ്പം നമുക്ക് പറയാം മുപ്പത്തിയഞ്ച് മീറ്റർ സ്ക്വയർ മലയാളത്തിൽ മുപ്പത്തഞ്ച് ചതുരസ്ര മീറ്റർ ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടെൻത് പ്രിലിംസ് ആണ് ഈ ചോദ്യം നീളം ഗുണം വീതി നീളവും തന്നു വീതിയും തന്നു പരപ്പളവ് കാണാൻ ഇത് ഗുണിച്ചാൽ മതി മിക്സഡ് മാറ്റുക വെട്ടുക നമ്മുടെ ഉത്തരം മുപ്പത്തഞ്ചാണ് അടുത്ത ചോദ്യം ചിത്രത്തിലെ രൂപത്തിന്റെ പരപ്പളവ് എത്ര എന്നതാണ് ചോദ്യം ചിത്രത്തിലെ രൂപത്തിന്റെ പരപ്പളവ് ഇത് യു പി എസ് സിയുടെ ചോദ്യം ഇത് കഴിഞ്ഞ കാതിബോർഡ് എൽ ഡി സിക്ക് വന്ന ചോദ്യമാണ് കാദി ബോർഡ് എൽ ഡി സിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാദി ബോർഡിൽ ഡി സിയുടെ ഫസ്റ്റ് ബ്രിലിംസിന് വന്ന ചോദ്യമാണ് ഈ രൂപത്തിൻ്റെ പരപ്പളവ് കാണണം എങ്ങനെ കാണാൻ പറ്റും ഇതിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്താൽ രണ്ട് ചതുരമായി മാറ്റാൻ പറ്റും പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഇവരുടെ അകത്തതേ ഇതെല്ലാം കാണണം അപ്പം ഇതെല്ലാം കാണണമെങ്കിൽ ഇവരെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത നമുക്കിപ്പോ രണ്ട് ചതുരം കിട്ടും ഇതൊരു ചതുരം ഇതൊരു ചതുരം അപ്പോൾ ആദ്യത്തെ ചതുരം മാത്രം നിങ്ങൾ നോക്കിയാ നോക്കൂ ആദ്യത്തെ ചതുരം മാത്രം ആദ്യത്തെ ചതുരത്തിന്റെ വീതി നമുക്കറിയാം മൂന്ന് കാര്യം ഇത് മൂന്നാണ് ഇത് എന്ത് തന്നെയാ മൂന്ന് ഇത്ര മാത്രം നിങ്ങൾ നോക്കൂ ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടം മുതൽ ഇവിടെ വരെ പത്താ ഇത് രണ്ടാണ് ഇതിൻ രണ്ടാണ് കാര്യം ഇത് രണ്ടാണ് ഇത് സ്വാഭാവികമായിട്ടും രണ്ടല്ലേ ഇത് രണ്ട് ഇത് രണ്ട് അപ്പൊ മൊത്തം പത്താ അതിവിടെ നിന്ന് വരെ രണ്ട് പോയിട്ട് ബാക്കി നമുക്ക് നീളം എത്രയെന്ന് കിട്ടും എട്ട് അപ്പോൾ ഈ ചതുരത്തിന്റെ ഏറി എങ്ങനെയാ കാണുന്നത് ഈ ചതുരത്തിന്റെ വീതിയോ നീളമോ വാട്ടവർ എന്തെങ്കിലും ആയിക്കോട്ടെ നീളം മൂന്നായിട്ട് എടുത്താൽ വീതി എട്ട് അല്ലെ വീതി നീളം എട്ടായിട്ട് എടുത്താ വീതി മൂന്ന് എന്തേലും ആയിക്കോട്ടെ നീളവും വീതിയും ഉണ്ട് എട്ടും മൂന്നും അപ്പം ഏറിയ കാണാൻ നീളം ഗുണം വീതി നീളം ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ മൂന്നെന്ന് എഴുതി മൂന്നേ ഗുണമെട്ട് നമുക്ക് പറയാം ഇരുപത്തി നാല് അതായത് സൈഡുകൾ തമ്മിൽ ഗുണിക്കാം ഇനി ഈ ഒരു ചതുരം മാത്രം നോക്കൂ ഈ ഒരു ചതുരം നമ്മുടെ രണ്ടാമത്തെ ചതുരം ഈ രണ്ടാമത്തെ ചതുരത്തിൻ്റെ നീളം നമുക്ക് കിട്ടി ആറ് ഇത് രണ്ടാണ് അപ്പം വീതിയും നമുക്ക് കിട്ടി രണ്ട് അപ്പം ഇവരുടെ പരപ്പളവ് കാണാൻ നീളം ഗുണം വീതി ആറേ ഗുണം രണ്ട് നമുക്ക് പറയാം പന്ത്രണ്ട് ഇത് ഇരുപത്തി ഇത് പന്ത്രണ്ട് അപ്പോൾ അവരുടെ പരപ്പളവ് കാണാൻ ആദ്യത്തെ ചതുരം ഇരുപത്തിനാല് രണ്ടാമത്തെ ചതുരം പന്ത്രണ്ട് ഇരുപത്തിനാലും പന്ത്രണ്ടും കൂടെ കൂട്ടിയിട്ട് മൊത്തം പരപ്പളവ് മുപ്പത്തി ആറാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാം ഒന്നുകൂടെ മക്കളെ നമുക്ക് ഇവരാ ഇതായിട്ട് കട്ട് ചെയ്യാം ഇവിടുന്ന് കട്ട് ചെയ്താൽ ഇതൊരു ആദ്യത്തെ ചതുരമായി ഈ ചതുരത്തിന്റെ നീളം മൂന്നായിട്ടും ഇത് ഫുള്ള് പത്താ ഇത് രണ്ടാണ് ഇതും രണ്ടാ അപ്പം നമുക്ക് ഇത്രയും നമുക്ക് എട്ടെന്ന് കിട്ടും അപ്പം നീളം മൂന്നും വീതി എട്ടു ആയിട്ട് എടുക്കാം തിരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല മൂന്നേ ഗുണമെട്ട് ആദ്യത്തെ ചതുരത്തിന്റെ വിസ്തീർണം ഇരുപത്തി ഇനി യും മാത്രമായിട്ട് നോക്കിയാൽ ഇവരുടെ നീളം ആറ് വീതി ഇത്രയും രണ്ട് അപ്പം നീളം ഗുണം വീതി പന്ത്രണ്ട് ഇരുപത്തിനാലും പന്ത്രണ്ടും കൂടെ ചേർത്ത് നമുക്ക് ഇവരുടെ പരപ്പളവ് നിസ്സംശയം പറയാം അത് വന്ന് മുപ്പത്തി ആറ് മക്കളെ ചില ആളുകൾ ചിലപ്പോൾ ഇതിനെ ഇങ്ങനെ ആയിരിക്കും കട്ട് ചെയ്തേക്കുന്നത് ഇങ്ങനെ അങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് രണ്ട് ചതുരങ്ങൾ ഇവിടെ ഇങ്ങനെ കിട്ടും ഇത് മൂന്നും ഇത് മൂന്നും പത്ത് മൂന്ന് മുപ്പതും ഇത് രണ്ടും ഇത് വരുമ്പോൾ ഇത് രണ്ടും ഇവിടെ വരെ മൂന്നല്ലേ അപ്പം ബാക്കി മൂന്ന് ആറ് അങ്ങനെയും നമുക്ക് മുപ്പത്താറ് കിട്ടും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ആ ഒരു സമയത്ത് എന്താണോ അത് അങ്ങനെ ചെയ്താൽ മതി നിങ്ങളുടെ യുക്തി എന്തായാലും ഉത്തരം മുപ്പത്താറിൽ വരും അടുത്ത ചോദ്യം ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് ത്രീ ബൈ ഫോർ ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് വീതി ത്രീ ബൈ എയ്റ്റ് ചതുരശ്ര സെൻറ്റിമീറ്റർ ആണെങ്കിൽ ചതുരത്തിൻ്റെ നീളം എത്ര എന്നതാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സി പി യു ആണ് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും മകളെ ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് ഏരിയ നമ്മളോട് പറയുന്നു ത്രീ ബൈ ഫോർ ചതുരശ്ര സെന്റിമീറ്റർ അതായത് ത്രീ ബൈ ഫോർ സെന്റിമീറ്റർ സ്ക്വയർ അപ്പോൾ ഏരിയ നമ്മളോട് പറഞ്ഞു ത്രീ ബൈ ഫോർ സെൻറ്റിമീറ്റർ സ്ക്വയർ ഇനി ചതുരത്തിൻ്റെ വീതി വീതി എന്ന് പറഞ്ഞാൽ ബ്രെത്ത് വീതി നമ്മളോട് പറയുന്നു ത്രീ ബൈ എയ്റ്റ് സെന്റിമീറ്റർ നമുക്ക് ചതുരത്തിന്റെ നീളം കാണണം ലെങ്ത് കാണണം ഒന്നുമില്ല നീളം ഗുണം വീതിയാണ് ചതുരത്തിന്റെ ഏരിയ നീളം നമുക്ക് ഞാൻ അതിന് എൽ എന്ന് തന്നെ ഇട്ടു വീതി കൊസ്റ്റിൻ്റെ അത്തി പറയുന്നുണ്ട് ത്രീ ബൈ ഇതാണ് ഏരിയ ആ ഏറിയയും കൊസ്റ്റിൻ്റെ അകത്തി പറയുന്നുണ്ട് ത്രീ ബൈ ഫോർ അപ്പോൾ നമുക്ക് നീളം കാണണം നീളം കാണാനായിട്ട് ഈ ത്രീ ബൈ എയ്റ്റിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി ഇടാ അപ്പുറത്തെ സൈഡിൽ ഓൾറെഡി ഒരു ത്രീ ബൈ ഉണ്ട് ഈ ത്രീ ബൈ എയ്റ്റ് അപ്പുറത്തേക്ക് പോകുമ്പോൾ ത്രീ ബൈ എയ്റ്റ് തിരിഞ്ഞു വരും എയ്റ്റ് ബൈ ത്രീ എന്നാവും കാര്യം ഒരു സമചിഹ്നത്തിനപ്പുറത്തേക്ക് ഇവൻ പോകുമ്പോൾ ഡിവിഷൻ ആവും ഡിവിഷൻ എന്ന് പറയുമ്പോൾ റസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കണം സിമ്പിളായി ചിന്തിച്ചാൽ സമചിഹ്നത്തിനപ്പുറത്തേക്ക് ഒരു ഭിന്ന സംഖ്യ പോകുമ്പോൾ താഴെ ഉള്ളത് മേളിലും മേളിലുള്ളത് താഴെയും വരും അപ്പോൾ എയ്റ്റ് ബൈ ത്രീ ത്രീ ബൈ എയ്റ്റ് അപ്പുറത്തേക്ക് പോയാൽ എയ്റ്റ് ബൈ ത്രീ ആവും ത്രീയും ത്രീയും വെട്ടി നാലും എട്ടുകൂടെ വെട്ടിയാൽ നമുക്ക് പറയാൻ രണ്ട് എട്ട് ബൈ നാല് രണ്ട് അപ്പം നീളം രണ്ട് ആണ് കിട്ടും ഒന്നുകൂടെ പരപ്പളവ് ത്രീ ബൈ ഫോർ വീതി ത്രീ ബൈ എയ്റ്റ് അപ്പോൾ നീളം നമുക്കറിയത്തില്ല ഗുണം വീതിയായ ആയ ത്രീ ബൈ എയ്റ്റാണ് നമ്മളോട് പറയുന്ന പരപ്പളവ് അത് ത്രീ ബൈ ആണ് നീളം ഗുണം വീതിയാണ് ഏരിയ ആ ഏരിയ നമ്മളോട് പറയുന്നു ത്രീ ബൈ ഫോർ അപ്പം നീളം കാണാൻ അവിടെ ഓൾറെഡി ഒരു ത്രീ ബൈ ഫോർ ഉണ്ട് ഈ ത്രീ ബൈ എയ്റ്റിനെ അപ്പുറത്തേക്ക് വിട്ട് എയ്റ്റ് ബൈ ത്രീ ആവും ത്രീയും ത്രീയും വെട്ടി എട്ടും നാലൂടെ ഹരിച്ച് രണ്ട് ഓപ്ഷൻ ബി രണ്ട് സെൻറ്റിമീറ്റർ അടുത്ത ചോദ്യം ചതുരാകൃതിയിലുള്ള ഒരു തകര ഷീറ്റിൻ്റെ നീളവും വീതിയും യഥാക്രമം പന്ത്രണ്ടര സെൻറ്റിമീ സോറി പന്ത്രണ്ടര മീറ്ററും പത്ത് ടു ബൈ ത്രീ മീറ്ററുമാണെങ്കിൽ അതിൻ്റെ ചുറ്റളവ് എത്രയാണ് എന്നതാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടെൻത്ത് പ്രിലിംസിന് വന്ന ചോദ്യമാണ് അപ്പോൾ ചതുരാകൃതിയിലുള്ള ഒരു ഷീറ്റുണ്ട് ആ ഷീറ്റിൻ്റെ ആ ഷീറ്റിൻ്റെ നീളം നമ്മളോട് പറയുന്നു പന്ത്രണ്ട് വൺ ബൈ ടു പന്ത്രണ്ട് വൺ ബൈ ടു മീറ്ററാണ് വീതി നമ്മളോട് പറയുന്നു പത്ത് ടു ബൈ ത്രീ നീളം വീതി നമുക്ക് അവരുടെ ചുറ്റളവ് വേണം മക്കളെ ഏതൊരു ചതുര സാധനത്തിൻ്റെയും ചുറ്റളവ് കാണാൻ ടു ഇൻ ടു എൽ പ്ലസ് ബി ആണ് രണ്ടേ ഗുണം നീളം പ്ലസ് വീതി രണ്ടേ ഗുണം കാര്യമെന്ന് വെച്ചാൽ ഇത്രയും തന്നെ നീളവും വീതിയുടെ കൂട്ടുന്നതാണ് ചുറ്റളവെന്ന് പറഞ്ഞാൽ ചുറ്റിനുമുള്ള അളവെന്ന് ഇത്രയും തന്നെ നീളവും വീതിയോടെ കൂട്ടുക ഇതേപോലെ ഒരു നീളവും വീതിയുടെ കൂട്ടുന്നുണ്ട് ടു ഇൻ ് എൽ പ്ലസ് ബി എന്ന് പറയാം അപ്പോൾ രണ്ട് അതുപോലെ എഴുതി നീളം നമുക്കറിയാം ക്വസ്റ്റ്യൻ ചെയ്യുന്ന പന്ത്രണ്ട് വൺ ബൈ ടു ആണ് വീതി നമുക്കറിയാം പത്ത് ടു ബൈ ത്രീ ആണ് നമുക്കാദ്യം ഈ പന്ത്രണ്ട് വൺ ബൈ ടു ഇനേയും പത്ത് ടു ബൈ ത്രീയിനേയും ഒന്ന് സോൾവ് ചെയ്യാം ആദ്യം മിക്സഡ് മാറ്റ് പന്ത്രണ്ട് വൺ ബൈ എന്ന് പറയുമ്പോൾ പന്ത്രണ്ടിന് രണ്ടൂടെ ഗുണിച്ചു ഇരുപത്തിനാല് ഇത് കൂട്ടി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ബൈ രണ്ട് അതായത് ഇരുപത്തി അഞ്ച് ബൈ രണ്ട് തന്നെ ഇനി പത്ത് ടു ബൈ ത്രീ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് രണ്ടോടെ ഗുണിച്ചു മുപ്പത് ഇത് കൂട്ടി മുപ്പത്തിരണ്ട് ബൈ മൂന്ന് എന്ന് വന്നു തന്നെ ഇത് രണ്ടൂടെ കൂട്ടണം ഒന്ന് കൂട്ടി പറഞ്ഞ മക്കളെ ഇത് രണ്ടൂടെ ഒന്നുകിൽ എൽ സി ഉപയോഗിക്കാൻ നിങ്ങളുടെ സൗകര്യം ഇരുപത്തി അഞ്ചും മൂന്നും എഴുപത്തി അഞ്ച് പ്ലസ് മുപ്പത്തിരണ്ടും രണ്ടും അറുപത്തിനാല് ഡിവൈഡഡ് ബൈ ആറ് എഴുപത്തഞ്ചും അറുപത്തിനാലും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് നൂറ്റി മുപ്പത്തി എട്ട് ബൈ ആറ് എന്ന് കിട്ടും സോറി എഴുപത്തഞ്ചും അറുപത്തിനാലും കൂടെ കൂട്ടുമ്പോൾ നൂറ്റി മുപ്പത്തി ഒമ്പത് ബൈ ആറ് എന്ന് കിട്ടും അപ്പം രണ്ടേ ഗുണം നൂറ്റി മുപ്പത്തി ഒൻപത് ബൈ ആറ് എന്ന് വന്നു അത് അവിടെ വെച്ച് വേണേലും വെട്ടാഞ്ഞ് വെട്ടാഞ്ഞതാണ് ഇനി ഇത് വെട്ടിക്ക മക്കളെ രണ്ടു ആറൂടെ വെട്ടിയ ഇതൊന്നാവും ഇത് മൂന്നാവും അപ്പം രണ്ടു ആറൂടെ വെട്ടിയ ഇതൊന്നാവും ഇത് മൂന്നാവും ഇനി വെട്ടാൻ പറ്റൂ ഇല്ല അവിടെ ചെട്ടാൻ പറ്റത്തില്ല കേട്ടോ നൂറ്റി മുപ്പത്തൊമ്പത് ബൈ മൂന്നാണ് നമ്മുടെ ഉത്തരം മക്കളെ നൂറ്റി മുപ്പത്തൊമ്പത് ബൈ മൂന്ന് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ നമുക്ക് ടിക്ക് ചെയ്യാം നോക്കി ഇല്ല എന്ത് ചെയ്യും അപ്പോഴെ ഉറപ്പിച്ചോളുക അവരതിനെ മിക്സഡാക്കി മാറ്റിയതാണ് നൂറ്റി മുപ്പത്തി ഒൻപത് ബൈ മൂന്നിനെ നമ്മൾ എങ്ങനെ മിക്സഡ് ആക്കും പതിമൂന്ന് നാല് സോറി മൂന്ന് നാല് പന്ത്രണ്ട് ഷിഷ്ട ഒന്ന് ഒമ്പത് മൂന്ന് ആറ് പതിനെട്ട് ശിഷ്ടം ഒന്ന് നാൽപ്പത്തി വരുന്ന രണ്ട് മൂന്ന് ഓപ്ഷൻ ഉണ്ട് അപ്പം മെയിൻ ആൻസർ മക്കളെ നാൽപ്പത്തി ആറ് ശിഷ്ടമായ ഒന്ന് മുകളിലും ഹരിച്ച സാധനമായ മൂന്ന് താഴെയും നമ്മുടെ ഉത്തരം ഫോർട്ടി സിക്സ് വൺ ബൈ ത്രീ മീറ്റർ ആണെ മീറ്റർ സെൻറ്റിമീറ്റർ ആണെ സെന്റർ കാര്യം ചുറ്റളവ് എപ്പോഴും സ്ക്വയറിലൊന്നും എഴുതത്തില്ല പരപ്പളവ് ഏറിയ മാത്രമേ സ്ക്വയർ സെൻറ്റിമീറ്റർ സ്ക്വയർ ഒക്കെ ആകും അപ്പം ഇവിടെ ഇതാണ് നമ്മുടെ ഉത്തരം അപ്പം ഞാൻ ഒരു വട്ടം കൂടെ നിങ്ങളോടൊപ്പം പിടിക്കും നിങ്ങളും എൻ്റെ ഒപ്പം പിടിക്കണം ഓക്കെയാണ് അപ്പോൾ രണ്ടേ ഗുണം നീളം പ്ലസ് വീതിയാണ് നമ്മുടെ ഉത്തരം പര സോറി ചുറ്റളവ് കാണാൻ ഇപ്പം ഇവിടെ പന്ത്രണ്ട് വൺ ബൈ ടു പ്ലസ് അപ്പോൾ രണ്ടേ ഗുണം പന്ത്രണ്ട് വൺ ബൈ ടു പ്ലസ് പത്ത് ടു ബൈ ത്രീ നമ്മൾ ചെയ്യണം നമ്മൾ ആദ്യം ഈ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള സാധനം ചെയ്യാൻ പോവാ പന്ത്രണ്ട് വൺ ബൈ റ്റൂം പത്ത് ടു ബൈ ത്രീയും ഇതിനെ മാറ്റുമ്പോൾ ഇരുപത്തിനാല് ഇരുപത്തിനാല് ഒന്ന് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ബൈ രണ്ടായി പ്ലസ് ഇവനെ മാറ്റുമ്പോൾ പൈറ്റി മൂന്ന് മുപ്പത് മുപ്പതിന് രണ്ടും മുപ്പത്തി രണ്ട് ബൈ മൂന്നായി ഇത് നിങ്ങൾക്ക് എൽ സി എടുത്ത് സോൾവ് ചെയ്യാം അല്ലാതെ ചെയ്യാം നിങ്ങളുടെ സൗകര്യം ഞാനിത് ക്രോസ് ചെയ്യാൻ പോവാം ഇരുപത്തഞ്ചും മൂന്ന് എഴുപത്തഞ്ച് പ്ലസ് മുപ്പത്തി രണ്ടും രണ്ടും അറുപത്തിനാല് മൂന്നിന് രണ്ടും ആറ് നൂറ്റി മുപ്പത്തി ഒൻപത് ബൈ ആറെന്ന് വന്നു ഇത് നൂറ്റി മുപ്പത്തി ഒമ്പത് ബൈ ആറാണ് അപ്പൊ ഇതെടുത്ത് ഇവിടെ കൊടുത്തു രണ്ടേ ഗുണം മുപ്പത്തി ഒമ്പത് ബൈ ആറ് ഈ രണ്ടും ആറുകൂടെ വെട്ടിയ മൂന്ന് വരും ഒരു രണ്ട് രണ്ട് രണ്ടു വെച്ചിന് ആറിനെ കൊണ്ടു വരച്ച രണ്ടിന് രണ്ടു കൊണ്ട് വരിച്ച ഒന്ന് ആറിന് രണ്ടു കൊണ്ട് വെച്ചാൽ മൂന്ന് അപ്പൊ നമ്മുടെ ഉത്തരം ചുറ്റളവ് നൂറ്റി മുപ്പത്തി ഒമ്പത് ബൈ മൂന്ന് നൂറ്റി മുപ്പത്തൊൻപത് ബൈ മൂന്ന് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ നമുക്കത് ടിക്ക് ചെയ്യാം ഇല്ല ഓപ്ഷനിൽ ഇല്ലാത്തപ്പോഴേ ഉറപ്പിച്ചുകൊള്ളുക അവരതിനെ മിക്സഡ് ആക്കിയതാ വീണ്ടും എങ്ങനെ നൂറ്റി മുപ്പത്തൊമ്പത് ബൈ മൂന്ന് മിക്സഡാവും നൂറ്റി മുപ്പത്തി ഒൻപതിനെ സൈഡിൽ കൊണ്ടുപോയി മൂന്ന് കൊണ്ട് വായിക്കാം മൂന്ന് നാല് പന്ത്രണ്ട് ഷിഷ്ട ഒന്ന് ഒമ്പത് മൂന്ന് ആറ് പതിനെട്ട് ഷിഷ്ടം ഒന്ന്

മീറ്റർ എന്ന് നിസ്സംശയം നമുക്ക് പറയാം ചുറ്റളവ് എപ്പോഴും സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്ററ മീറ്റർ ആണെ മീറ്ററാ നമ്മുടെ ഉത്തരം നാൽപ്പത്തി ആറ് ബൈ ത്രീ മീറ്റർ ഓപ്ഷൻ ഇ അടുത്ത ചോദ്യം ഒരു ചതുരത്തിന്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം മൂന്ന് ഈസ്റ്റു രണ്ട് അതിൻ്റെ ചുറ്റളവ് നൂറ്റിപ്പത്ത് സെന്റിമീറ്റർ ആയാൽ ചതുരത്തിൻ്റെ വീതി എത്ര എന്നാണ് ചോദ്യം രണ്ടായിരത്തി പതിനാറ് എൽ പി എസ് സി ആണെ അതായത് ഒരു ചതുരത്തിൻ്റെ നീളം ലെങ്ത് ചതുരത്തിൻ്റെ വീതി ബ്രത്ത് ഇവർ തമ്മിലുള്ള അംശബന്ധം നമ്മളോട് പറയുന്നു മൂന്ന് ഈസ് ടു രണ്ട് അപ്പം ചതുരത്തിൻ്റെ നീളം മൂന്ന് എക്സ് ആണെന്നും വീതി രണ്ട് എക്സ് ആണെന്നും നമ്മൾ മനസ്സിലാക്കി എന്തുകൊണ്ടാ കാര്യം റേഷ്യോയെ ഒറിജിനൽ ആക്കാൻ എക്സ് കൊടുത്താൽ പോരെ നീളത്തിൻ്റെ റേഷ്യോ മൂന്ന് അപ്പം നീളം ഒറിജിനലി മൂന്ന് എക്സ് വീതിയുടെ റേഷ്യോ രണ്ട് വീതി ഒറിജിനലി രണ്ട് എക്സ് ഇവരുടെ ചുറ്റളവ് നൂറ്റിപ്പത്ത് മക്കളെ ചുറ്റളവ് എന്ന് പറയുമ്പോൾ നീ ഇത് പുതിയൊരു നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവരവാ അല്ലാത്തവരവാട്ടോ ചുറ്റളവ് എന്ന് പറയുമ്പോൾ നീളവും വീതിയോടെ കൂട്ടുന്നത് ചതുരത്തിൻ്റെ കേസിൽ അതിൻ്റെ പകുതിയായിരിക്കും അമ്പത്തഞ്ച് എന്നെ കാണുന്ന ഒരു ചോദിക്കും ചൂടെ വേഗത ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്നെ കാണുന്ന ഒരു ചോദിക്കും എടാ ടു ഇൻറ്റു എൽ പ്ലസ് ബി ആണ് ചുറ്റളവ് അതാണ് നമ്മളോട് പറയുന്നത് നൂറ്റിപ്പത്ത് അപ്പൊ എൽ പ്ലസ് ബി മാത്രം എത്ര എന്ന് ചോദിച്ചാൽ നൂറ്റിപ്പത്ത് ഈ രണ്ട് അമ്പത്തഞ്ച് കണ്ടോ നീളവും വീതി അത് നിങ്ങൾ ഇത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അതായത് നീളവും വീതിയോടെ കൂട്ടുന്നത് രണ്ട് പ്രാവശ്യം വരുന്നതാണ് ചുറ്റളവ് അപ്പോൾ നീളവും വീതിയുടെ കൂട്ടുന്ന ഒരു പ്രാവശ്യം അതിൻ്റെ പകുതി എടുത്താൽ പോരെ സിമ്പിളായി ഇത് ഈ സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം അപ്പോൾ നീളവും വീതിയുടെ കൂട്ട അപ്പോൾ ചുറ്റളവ് അറുപതാണ് നീളവും വീതിയുടെ കൂട്ടുന്നത് മുപ്പതാണ് ചുറ്റളവ് ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് നൂറാണ് നീളവും വീതിയുടെ കൂട്ടുന്നത് അമ്പതാണ് ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് നാനൂറാണ് നീളവും വീതിയുടെ കൂട്ടുന്നത് ഇരുന്നൂറാണ് ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് നൂറാണ് നീളവും വീതിയുടെ കൂട്ടുന്നത് അമ്പതാണ് അതേപോലെ ഒരു ചതുരത്തിന്റെ ചുറ്റളവ് നൂറ്റിപ്പത്താണ് അപ്പൊ നീളവും വീതി ഇവിടെ കൂട്ടുന്നത് നൂറ്റിപ്പത്തിന്റെ പകുതി അമ്പത്തഞ്ചാണ് അപ്പൊ ഇവിടെ നീളം മൂന്നെക്സ് വീതി രണ്ടെക്സ് ഇത് രണ്ടൂടെ കൂട്ടുന്നത് അമ്പത്തഞ്ച് മൂന്നെക്സും രണ്ടെക്സ് എന്ന് പറഞ്ഞാൽ അഞ്ച് എക്സാ അഞ്ച് എക്സാണ് അമ്പത്തഞ്ച് അപ്പൊ എന്ന് പറയുന്നത് അമ്പത്തഞ്ച് ബൈ അഞ്ച് പതിനൊന്ന് യുടെ എക്സ് അഞ്ചാണേ നിനക്കിനി എന്തും ചെയ്യാം നിന്നോട് എന്ത് ചോദിച്ചേ വീതി എത്ര നീളം ചോദിച്ചാൽ മൂന്ന് എക്സ് മൂന്നഞ്ച് മൂന്ന് പതിനൊന്ന് എക്സ് പതിനൊന്ന് അല്ലേ എക്സ് സോറി അഞ്ചല്ലേ പതിനൊന്ന് നീളം ചോദിച്ചാൽ മൂന്ന് എക്സ് മൂന്ന് പതിനൊന്ന് മുപ്പത്തി മൂന്ന് വീതി ചോദിച്ചാൽ രണ്ട് എക്സ് രണ്ട് പതിനൊന്ന് ഇരുപത്തിരണ്ട് നമ്മളോട് വീതി ചോദിച്ചു രണ്ട് എക്സ് വീതി രണ്ട് എക്സ് രണ്ട് പതിനൊന്ന് ഇരുപത്തിരണ്ട് സിംപിൾ ആണ് അപ്പൊ നീളം മൂന്ന് എക്സ് വീതി രണ്ട് എക്സ് ചുറ്റളവ് നൂറ്റി പത്താണേ നീളോം വീതിയുടെ കൂട്ടുന്നത് അമ്പത്തഞ്ച് മൂന്ന് എക്സ് പ്ലസ് രണ്ട് എക്സ് അത് അമ്പത്തഞ്ച് നീളോം വീതിയുടെ കൂട്ടുന്നത് മൂന്ന് എക്സും രണ്ട് എക്സും കൂടെ കൂട്ടുന്നത് അഞ്ച് എക്സാണ് അമ്പത്തഞ്ച് അപ്പൊ ഒരെക്സ് എന്ന് പറഞ്ഞാൽ പതിനൊന്ന് അതെടുത്ത് ഇവിടെ ഒട്ട് കൊടുത്ത് ഉത്തരവായി ഒരെണ്ണോണം ചെയ്യുമ്പോൾ നിങ്ങളതിൽ പൊളിയാവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേരിയസ് ആണ് ഒരു ചതുരത്തിൻ്റെ നീളോം വീതിയും തമ്മിലുള്ള അംശബന്ധം അഞ്ച് ഈസ് രണ്ട് ചതുരത്തിന്റെ ചുറ്റളവ് നൂറ്റി നാപ്പതായാൽ ചതുരത്തിന്റെ പരപ്പളവ് എത്ര എന്നതാണ് ചോദ്യം വളരെ സിമ്പിളായ ഒരു ചോദ്യം അപ്പോ ഒരു ചതുരത്തിന്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം അഞ്ച് ഈസ് രണ്ട് അപ്പൊ ചതുരത്തിന്റെ നീളം അഞ്ച് എക്സ് എന്നും വീതി രണ്ട് എക്സ് എന്നും നമുക്ക് എടുക്കാം എന്തുകൊണ്ടാ കാര്യം നീളത്തിന്റെ റേഷം അഞ്ച് അപ്പൊ നീളം അഞ്ച് വീതിയുടെ റേഷ്യോ രണ്ട് അപ്പൊ വീതി രണ്ടക്സും ഓക്കെ ചതുരത്തിൻ്റെ ചുറ്റളവ് നൂറ്റിനാൽപ്പത് അപ്പോഴേ നമ്മുടെ മൈൻഡ് വരണം ചുറ്റളവ് നൂറ്റിനാൽപ്പതാ അപ്പൊ നീളവും വീതിയുടെ കൂട്ടുന്നത് എഴുപതാണ് ചുറ്റളവിന്റെ പകുതിയാ നീളവും വീതിയുടെ കൂട്ടുന്നത് അപ്പോൾ നീളം അഞ്ചക്സ് വീതി രണ്ടക്സ് ഇത് രണ്ടോടെ കൂട്ടുന്നത് ചുറ്റളവിന്റെ പകുതി എഴുപത് അഞ്ചെക്സും രണ്ടക്സും ഏഴക്സ് എന്ന് പറയുന്നതാ എഴുപത് അപ്പൊ എക്സ് എന്ന് പറയുന്നത് എഴുപത് ബൈ ഏഴ് പത്ത് എടാ എൻ്റെ പൊന്നു പിള്ളേരെ എക്സ് പത്തെന്ന് കിട്ടിയ നിനക്കിതിനകത്തു നിന്ന് എന്തും ചെയ്യാം നീളം അഞ്ച് എക്സ് അഞ്ചേ ഗുണം പത്ത് അമ്പത് വീതി രണ്ട് എക്സ് രണ്ടേ ഗുണം പത്ത് ഇരുപത് അപ്പം നീളം അമ്പതാണെന്നും വീതി ഇരുപതാണെന്നും നമുക്ക് മനസ്സിലായി നിങ്ങളോട് നീളം ചോദിച്ച അമ്പത് വീതി ചോദിച്ച ഇരുപത് പക്ഷെ നിങ്ങളോട് ഇവിടെ ചോദിച്ചേക്കുന്നത് പരപ്പളവ ഇച്ചൂടെ വലുതാക്കിയ ഇവിടെ ഏതൊരു ചതുരത്തിൻ്റെയും വിസ്തീർണം പരപ്പളവ് കാണാൻ നീളം ഗുണം വീതി നീളം അമ്പത് വീതി ഇരുപത് ഇത് രണ്ടോടെ ഗുണിച്ച് നമുക്ക് പറയാം ആയിരം ചുറ്റള സോറി വിസ്തീർണം എഴുതുമ്പോൾ എപ്പോഴും സ്ക്വയറിലെ എഴുതാവൂ സെന്റിമീറ്റർ ആണ് സെന്റിമീറ്റർ സ്ക്വയർ മീറ്റർ ആണ് മീറ്റർ സ്ക്വയർ ഇവിടെ സെന്റിമീറ്ററാ നമ്മുടെ ഉത്തരം ആയിരം സെന്റിമീറ്റർ സ്ക്വയർ മലയാളത്തിൽ ആയിരം ചതുരശ്ര സെന്റിമീറ്റർ ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ എങ്ങനെയുണ്ട് അടുത്ത ചോദ്യം ചതുരാകൃതിയിലുള്ള ഒരു പുരയിടത്തിൻ്റെ ചുറ്റളവ് അഞ്ഞൂറ്റി അറുപത് മീറ്റർ ആണ് അതിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം നാല് ഈസ്റ്റ് മൂന്നായാൽ ആ ചതുരാകൃതിയിലുള്ള ആ പുരയിടത്തിന്റെ പരപ്പളവ് എത്ര എന്നതാണ് ചോദ്യം അതായത് ഏറിയാ ചോദിച്ചേക്കുന്നത് അപ്പോൾ ചതുരാകൃതിയിലുള്ള പുരയിടത്തിൻ്റെ ചുറ്റളവ് പെരിമീറ്റർ നമുക്ക് പെരിമീറ്റർ ആ ചുറ്റളവ് നമുക്ക് തന്നു അഞ്ഞൂറ്റി അറുപത് നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം നാല് ഈസ്റ്റു മൂന്ന് അപ്പം നീളം നാലെക്സ് വീതി മൂന്നെക്സ് എന്തുകൊണ്ടാണ് നീളത്തിന്റെ റേഷ്യോ നാല നീളം നാല് എക്സ് വീതിയുടെ റേഷ്യോ മൂന്നാണ് അപ്പോൾ വീതി മൂന്നെക്സ് ഇനി എന്തുവാ പറയുന്നത് നമുക്ക് പരപ്പളവ് കാണണം അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ നീളം ഗുണം വീതിയാണ് നീളം വീതി നമ്മൾ കണ്ടുപിടിക്കണം ഇത്രയും വന്നാൽ നമുക്കറിയാം എടാ ചുറ്റളവ് അഞ്ഞൂറ്റി അറുപത് ചുറ്റളവ് അഞ്ഞൂറ്റി അറുപതാണ് നീളവും വീതിയുടെ കൂട്ടുന്നത് അവൻ്റെ പകുതിയായിരിക്കും ചുറ്റളവ് അഞ്ഞൂറ്റി അറുപതാണ് നീളവും വീതിയുടെ കൂട്ടുന്ന അഞ്ഞൂറ്റി അറുപതിൻ്റെ പകുതി ഇരുന്നൂറ്റി എൺപതാണ് കണ്ടോ ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് ചുറ്റളവ് അഞ്ഞൂറ്ററുപത് അപ്പം നീളവും വീതിയും ചതുരത്തിൻ്റെ കൂട്ടുന്ന ചുറ്റളവിൻ്റെ പകുതി ഇരുന്നൂറ്റി എൺപത് വെറുതെ കൊണ്ടുപോയി രണ്ടൊക്കെ അവിടെ കൊണ്ട് കൊടുക്കണ്ട അപ്പോൾ നീളം നാലെക്സും വീതി മൂന്നെക്സും കൂടെ കൂട്ടുന്നതാണ് ഇരുന്നൂറ്റി എൺപത് നീളവും വീതിയുടെ കൂട്ടുന്ന ചുറ്റളവിൻ്റെ പകുതിയാണ് ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ ഈ നാലെക്സ് മൂന്ന് എക്സോടെ കൂട്ടിയാ ഏഴ് ആണെന്ന് എല്ലാവർക്കും അറിയാം അപ്പം വെറുതെ പോയി ഈ ഒരു സ്റ്റെപ്പും കൂടെ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം മനസ്സിലായി നിങ്ങൾ ഇച്ചൂടെ വലുതാക്കി ചിന്തിക്കാനായിട്ട് ശ്രമിക്കണം നാലെക്സ് പ്ലസ് മൂന്ന് ഇരുന്നൂറ്റി എൺപത് അത് ഇവിടെ ചെന്നെ വായിക്കാം നാലെക്സ് മൂന്ന് എക്സൂടെ കൂട്ടി ഏഴ് എക്സാണ് ഇരുന്നൂറ്റി എൺപത് അപ്പം എക്സ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് ബൈ ഏഴ് നാൽപ്പതാന്ന് മനസ്സിലാവും എക്സ് നാൽപ്പതാ ഇനി ആ എക്സ് എടുത്ത് ഇവിടെ കൊടുത്താൽ നീളവും വീതിയും കിട്ടത്തില്ലേ എക്സ് നാൽപ്പത് അപ്പം നീളമെന്ന് പറഞ്ഞ നാല് എക്സ് നാലേ ഗുണം നാൽപ്പത് ആയിരത്തി സോറി നൂറ്റി അറുപത് വീതി മൂന്നെക്സ് മൂന്നേ ഗുണം നാൽപ്പത് നൂറ്റി ഇരുപത് അപ്പൊ നീളവും കിട്ടി വീതിയും കിട്ടി എക്സ് നാൽപ്പതാ അപ്പം നീളം നാല് എക്സ് നാല് നാല്പത് നൂറ്റി അറുപത് വീതി മൂന്ന് എക്സ് മൂന്ന് നാൽപ്പത് നൂറ്റി ഇരുപത് നമുക്ക് ഇവരുടെ പരപ്പളവ് വേണം പരപ്പളവെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു പിള്ളേരെ നീളം ഗുണം വീതിയ നീളം നൂറ്റി അറുപത് ഗുണം വീതി നൂറ്റി ഇരുപത് പതിനാറ് ഗുണം പന്ത്രണ്ട് പതിനാറ് ഗുണം പന്ത്രണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ചെയ്ത് നോക്കൂ ഈ രണ്ട് പൂജയോടെ ചേർന്ന് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറാണ് നമ്മുടെ ഉത്തരം ചോദ്യം മീറ്ററിലായതുകൊണ്ട് ഏരിയ മീറ്റർ സ്ക്വയർ ആണ് ഏരിയ എപ്പോഴും ഏതാണ് യൂണിറ്റ് അതിൻ്റെ സ്ക്വയർ മലയാളത്തിൽ പറഞ്ഞാൽ പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് ചതുരശ്ര മീറ്റർ ആണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം രണ്ട് മീറ്റർ നീളവും ഒരു മീറ്റർ വീതിയുമുള്ള ഒരു വാതിൽ ഉൾക്കൊള്ളുന്ന ചുമരിൻ്റെ നീളം അഞ്ച് പോയിന്റ് അഞ്ച് മീറ്ററും വീതി നാല് പോയിന്റ് രണ്ട് അഞ്ച് മീറ്ററുമാണ് ചതുരശ്ര മീറ്ററിന് ഇരുപത്തിനാല് രൂപ നിരക്കിൽ ഈ ചുമർ സിമെന്റ് തേക്കാൻ എത്ര രൂപ ചെലവ് വരും എന്നതാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടെൻത് ബ്രിലിംസിന്റെ ചോദ്യമാണ് സോറി ഇപ്പൊ ഇത് ഇളങ്ങി പോയത് ശ്രദ്ധിക്കാം അപ്പോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം രണ്ട് മീറ്റർ നീളവും ഒരു മീറ്റർ വീതിയുമുള്ള ഒരു വാതില് ഒരു ചുമറിലുണ്ട് ഒരു ചുമരുണ്ട് ആ ചുമരിൻ്റെ നീളം നമ്മളോട് പറയുന്നു അഞ്ച് പോയിന്റ് അഞ്ച് മീറ്റർ വീതി നമ്മളോട് പറയുന്നു നാല് പോയിന്റ് രണ്ട് അഞ്ച് മീറ്റർ ഒരു ചുമരുണ്ട് ആ ചുമരിൻ്റെ അതായത് ഒരു ഭിത്തിയുണ്ട് ആ ഭിത്തിയുടെ നീളം നമ്മളോട് പറയുന്നു അഞ്ചേ പോയിന്റ് അഞ്ചു മീറ്ററും വീതി നമ്മളോട് പറയുന്നു രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് മീറ്ററും കത്തിലൊരു വാതിലുണ്ട് വാതിലിൻ്റെ നീളം രണ്ടു മീറ്ററും വീതി ഒരു മീറ്ററും ഇത് കണ്ടിട്ട് തിരിച്ചാണെന്ന് തോന്നിയാലും ഇതിനകത്തിൽ ഒരു വാതിലുണ്ട് നടുക്ക് എവിടെയെങ്കിലും ഈ വാതിലിൻ്റെ നീളം രണ്ടു മീറ്ററും പറ പിന്നെ വീതി ഒരു മീറ്ററും ഇങ്ങനെ ഒരു വാതിലുണ്ട് അപ്പൊ ഇത് രണ്ട് ഇത് രണ്ട് ഇതൊന്ന് ഇതൊന്ന് ഈ വാതിലുണ്ട് ഇനി ഈ ഭിത്തിക്ക് എന്ത് ചെയ്യണം സിമെന്റ് തേക്കണം ഒരു ചതുരശ്ര മീറ്ററിന് ഇരുപത്തിനാല് രൂപയാണ് അങ്ങനെയാണ് സിമെന്റ് തേക്കാൻ എത്ര രൂപയാവും എന്നാണ് ചോദ്യം ഇനി പലരും ചിന്തിക്കുന്ന മനസ് സംശയം തോന്നുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഇവിടെ ചുറ്റളവാണോ പരപ്പളവാണോ ഏരിയ ആണോ പെരുമീറ്റർ ആണോ എടുക്കേണ്ടെന്ന് പലർക്കും ഡൗട്ട് തോന്നും മക്കളാ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ചുറ്റിനും ഒരു സാധനം എടുക്കുമ്പോഴാണ് ആ ചുറ്റളവ് എടുക്കുന്നത് ഇപ്പൊ ഈ ഒരു പ്ലോട്ടിന് ചുറ്റും അല്ലെ ഈ ഭിത്തിക്ക് ചുറ്റും പെയിന്റ് അതായത് പെയിന്റ് അല്ല ഒരു പ്ലോട്ട് ഉണ്ട് ആ പ്ലോട്ടിന് ചുറ്റും റിബൺ കെട്ടി അല്ലെ ചുറ്റും മതില് കെട്ടി എന്നൊക്കെ പറയുകയാണെങ്കിൽ ചുറ്റളവ് ഇവിടെ എന്ത് ചെയ്യുക ഇത് സിമെന്റ് തേക്കുക സിമെന്റ് തേക്കുക എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം എന്ന് പറഞ്ഞാൽ ഇവരുടെ പരപ്പളവ എടുക്കേണ്ടി സിമന്റ് എന്ന് പറയുമ്പോൾ ഈ ഭിത്തിയെ മൊത്തം തേക്കൂല്ലേ അപ്പൊ അവരുടെ പരപ്പുള്ള ഈ അകത്ത് ഫുള്ള് ചെയ്യുന്നതിനെല്ലാം പരപ്പുള്ള അപ്പോൾ നമ്മൾ ആദ്യം സിമെന്റ് തേക്കാനുള്ള ഏരിയ കണ്ടെത്തണം അപ്പോൾ സിമെന്റ് തേക്കാനുള്ള ഏരിയ കാണുക എന്ന് പറയുമ്പോൾ ഈ ഭിത്തിയുടെ ഫുൾ ഏരിയ എന്ന് പറഞ്ഞാൽ നാല് പോയിന്റ് സോറി ഭിത്തിയുടെ നീളം അഞ്ച് പോയിന്റ് അഞ്ച് മീറ്റർ ഗുണം നാല് പോയിന്റ് രണ്ട് അഞ്ച് ഇതാണ് ഭിത്തിയുടെ ഫുൾ ഏരിയ ഇനി നിങ്ങൾ പറ ഈ ഭിത്തിയുടെ ഫുൾ ഏറിയയില് സിമെന്റ് തേക്കണോ വേണ്ട എന്തുകൊണ്ടാ ഈ ഭിത്തിയിൽ ഇത്രയും ഭാഗം വാതിലുണ്ട് ലോകത്തിൽ ഒരു മനുഷ്യനും വാതിലേ കൊണ്ടുപോയി പേ സിമെന്റ് തേക്കൂല്ല തേക്കോ ആലോചിക്കും ഈ ഭിത്തി ഫുള്ള് സിമെന്റ് തേക്കണം പക്ഷെ ഇത്രയും ഭാഗം വാതിലുണ്ട് അതങ്ങ് ഒഴിവാക്കണം ഓക്കെ ഇപ്പൊ വാതിലിന്റെ ഏരിയ നമുക്ക് വേണ്ട കാര്യം വാതിൽ അവിടെ ഉണ്ട് അവിടെ പോയി ആരും സിമെന്റ് തേക്കൂല്ല തേച്ചാൽ നമുക്ക് എന്തോ കുഴപ്പമാണോ അതിന്റെ അർത്ഥം ആണേ അപ്പൊ ഭിത്തിയുടെ മൊത്തം ഏറിയ ഇത് അതിൽ നിന്ന് വാതിലിന്റെ ഏരിയ കുറച്ച സിമെന്റ് തേക്കേണ്ട ഏരിയ കിട്ടും വാതിലിന്റെ ഏരിയ എത്ര വാതിലിന്റെ നീളം രണ്ട് വീതി ഒന്ന് അപ്പൊ വാതിലിന്റെ ഏരിയ കുറച്ച സിമെന്റ് തേക്കുന്ന ഏരിയ എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാവും ഓക്കെ ആണോ ഇവിടെ വരെ അപ്പൊ ഇവിടെ ഒന്നുകൂടെ പറയുന്നു ഈ ഭിത്തി ഫുള്ള് അഞ്ചേ പോയിന്റ് അഞ്ച് മീറ്ററും നാല് പോയിന്റ് രണ്ടേ അഞ്ച് മീറ്ററുമാണ് അപ്പം ഈ ഭിത്തിയുടെ ഫുൾ ഏരിയ നീളം ഗുണം വീതി ഫുൾ ഏറിയയില് സിമെന്റ് തേക്കണ്ട അതിൻ്റെ അകത്തൊരു വാതിലുണ്ട് അപ്പൊ ഫുള്ള് എത്രയാണോ അതിൽ നിന്ന് വാതിലിന്റെ ഏരിയ അങ്ങ് കുറച്ചാ സിമെന്റ് തേക്കേണ്ട ഏരിയ കിട്ടും വാതിലിന്റെ നീളം രണ്ടും വീതി ഒന്നുവാണ് രണ്ടേ ഗുണം ഒന്ന് ചെയ്ത വാതിലിന്റെ സാധനം എന്താണോ അത് കിട്ടും ഓക്കെ ആണോ ഇവിടെ വരെ അപ്പം നമ്മൾ ആദ്യം ഈ ഒരു ഭിത്തിയുടെ മുഴുവൻ വിസ്തീർണം ഭിത്തിയുടെ നീളം അഞ്ച് പോയിന്റ് അഞ്ച് വീതി നാല് പോയിന്റ് രണ്ട് അഞ്ച് മുഴുവൻ വിസ്തീർണം കാണാൻ നീളം ഗുണം വീതി നീളം അഞ്ച് പോയിൻ്റ് അഞ്ചും നാല് പോയിൻറ്റ് രണ്ട് അഞ്ചും ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം പോയിന്റ് മാറ്റിയിട്ട് ഇവരെ ഗുണിക്കാം അഞ്ച് പോയിന്റ് അഞ്ചിന് പോയിൻ്റ് മാറ്റിയാൽ അൻപത്തി അഞ്ച് നാല് പോയിൻറ്റ് രണ്ട് അഞ്ചിന് പോയിന്റ് മാറ്റിയാൽ നാനൂറ്റി ഇരുപത്തി അഞ്ച് ഇത് രണ്ടോടെ ഗുണിക്കുമ്പോൾ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി എഴുപത്തി അഞ്ച് എന്ന് വരും ഇനി ഗുണിക്കുമ്പോൾ നമ്മുടെ ചോദ്യത്തിൽ എത്ര സ്ഥാനമുണ്ടോ അത്രയും പോയിന്റ് അതിനകത്ത് വരണം രണ്ട് പോയിന്റ് മൂന്നിൻ്റെ അകത്തിൽ ഒരു സ്ഥാനം നാല് പോയിന്റ് രണ്ട് അഞ്ചിൽ രണ്ട് സ്ഥാനം അപ്പം നമുക്ക് മൂന്ന് സ്ഥാനം ഈ ഒന്നും ഈ രണ്ടും ചേർത്ത് മൂന്ന് സ്ഥാനം അതിനകത്തിൽ വരണം അപ്പം ഇരുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് ഏഴ് അഞ്ച് മീറ്റർ സ്ക്വയർ ആണ് ഈ ഭിത്തിയുടെ മുഴുവൻ ഏരിയ നമുക്ക് ഈ ഭിത്തി മൊത്തം വേണ്ട വാതിലിൻ്റെ ഏരിയ കുറയ്ക്കണം വാതിലിൻ്റെ നീളം രണ്ട് വീതി ഒന്ന് അപ്പോൾ വാതിലിൻ്റെ വിസ്തീർണ്ണം രണ്ട് ഗുണം ഒന്ന് രണ്ട് നീളം ഗുണം വീതി അപ്പോൾ ഭിത്തിയുടെ മൊത്തം ഏറിയ ഇരുപത്തി മൂന്ന് പോയിൻ്റ് മൂന്ന് ഏഴ് അഞ്ച് അത് വാതിലിൻ്റെ ഏരിയ രണ്ട് അപ്പോൾ സിമെൻറ്റ് ചേക്കാനുള്ള ഭാഗം മാത്രം എത്രയെന്ന് ചോദിച്ചാൽ ഇരുപത്തിമൂന്ന് പോയിൻ്റ് മൂന്ന് ഏഴ് അഞ്ചിൽ നിന്ന് രണ്ടു പോയിട്ട് ബാക്കി ഇരുപത്തൊന്ന് പോയിന്റ് മൂന്ന് ഏഴ് അഞ്ചാണ് അപ്പൊ സിമെന്റ് തേക്കാനുള്ള ഭാഗം ഇരുപത്തിയൊന്ന് പോയിന്റ് മൂന്ന് ഏഴ് അഞ്ച് മീറ്റർ സ്ക്വയറാണ് മലയാളത്തിൽ പറഞ്ഞാൽ ഇരുപത്തിയൊന്ന് പോയിന്റ് മൂന്ന് ഏഴ് അഞ്ച് ചതുരശ്ര മീറ്റർ സ്ക്വയറാണ് ആണ് സിമെന്റ് തേക്കാനുള്ള ഭാഗം ഇനി ഒരു ചതുരശ്ര ചതുരശ്ര മീറ്റർ സ്ക്വയർ അല്ല ചതുരശ്ര മീറ്റർ ഒരു ചതുരശ്ര മീറ്ററിന് ഇരുപത്തിനാല് രൂപയാണ് സിമെൻറ്റ് തേക്കാനുള്ള പൈസ അപ്പോൾ ഇത്രയും ചതുരശ്ര മീറ്ററിന് എത്രയെന്ന് ചോദിച്ചാൽ ഇവനെ ഇരുപത്തി കൊണ്ട് ഗുണിക്കുക അപ്പോൾ ഇരുപത്തൊന്ന് മുന്നൂറ്റി ഇരുപത്തൊന്ന് പോയിൻറ്റ് മൂന്ന് ഏഴ് അഞ്ചിന് ഇരുപത്തിനാല് കൊണ്ട് ഗുണിക്കുമ്പോൾ നമ്മൾ ആദ്യം ഇരുപത്തൊന്ന് മുന്നൂറ്റി എഴുപത്തി അഞ്ചിന് ഇരുപത്തിനാല് കൊണ്ട് ഗുണിക്കുക അങ്ങനെ ഗുണിക്കുമ്പോൾ ഗുണിച്ചു നോക്ക് നമുക്ക് അഞ്ഞൂറ്റി പതിമൂന്ന് മൂന്ന് പൂജ്യം കിട്ടും ഇവിടെ പോയിന്റ് കഴിഞ്ഞ് മൂന്ന് സ്ഥാനം ആയതുകൊണ്ട് നമ്മളും ഒരു മൂന്ന് സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ട് നമുക്ക് എത്ര രൂപ ചിലവാകുമെന്ന് ചോദിച്ചാൽ അഞ്ഞൂറ്റി പതിമൂന്ന് രൂപ ചെലവാകും ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ മുമ്പോട്ട് പോകാം പണ്ടത്തെ ചോദ്യമാണെന്ന് തോന്നുന്നു അപ്പം ഞാൻ ഒന്നുകൂടെ പറയുന്നു നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും മുഴുവൻ ആളുകളും എൻ്റെ ഒപ്പം പിടിക്കും മക്കളെ ഒരു ഭിത്തി ഉണ്ട് ആ ഭിത്തിയുടെ നീളം അഞ്ച് പോയിന്റ് അഞ്ച് മീറ്റർ വീതി നാല് പോയിന്റ് രണ്ട് അഞ്ച് മീറ്റർ ആ ഭിത്തിയിൽ മക്കളെ ഒരു വാതിലുണ്ട് ആ വാതിലിൻ്റെ ആ വാതിലിൻ്റെ നീളം നമ്മളോട് പറയുന്നു രണ്ട് വീതി നമ്മളോട് പറയുന്നു ഒന്ന് അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം ഈ ഭിത്തിയിൽ മൊത്തം സിമെന്റ് തേക്കണം അപ്പൊ ആ ഭിത്തി മൊത്തം എത്രയുണ്ട് നീളമായ അഞ്ച് പോയിന്റ് അഞ്ച് ഗുണം വീതിയായ ആയ നാല് പോയിന്റ് രണ്ട് അഞ്ച് നമ്മൾ ഇത് ഗുണിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി പോയിന്റ് ഇല്ലാതെ അമ്പത്തഞ്ചും നാനൂറ്റി ഇരുപത്തി അഞ്ചും കൂടെ ഗുണിച്ചു അങ്ങനെ ഗുണിച്ചു നോക്കിയാൽ ഇരുപത്തി മൂന്നും മുന്നൂറ്റി എഴുപത്തി വരും ഇവിടെ പോയിന്റ് കഴിഞ്ഞ ഒരു സ്ഥാനം ഇവിടെ പോയിന്റ് കഴിഞ്ഞ രണ്ട് സ്ഥാനം രണ്ടും ഒന്ന് മൂന്ന് നമ്മുടെ ഉത്തരത്തിൽ പോയിന്റ് കഴിഞ്ഞ് മൂന്ന് സ്ഥാനം വേണം അപ്പോൾ ആ ഭിത്തിയുടെ മൊത്തം ഏറിയ ഇരുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് ഏഴ് അഞ്ച് മീറ്റർ സ്ക്വയർ ആണ് അതായത് ചതുരശ്ര മീറ്റർ ആണ് മീറ്ററിലായത് കൊണ്ട് ഏറിയ മീറ്റർ സ്ക്വയർ ഇനി നമുക്ക് സിമെന്റ് തേക്കുമ്പോൾ വാതിലിന് സിമെൻ്റ് തേക്കണ്ട അപ്പോൾ വാതിലിൻ്റെ ഏറിയ എത്ര ഭിത്തി മൊത്തം വാതിലൂടുൾപ്പെടെ മൊത്തം ഇത്രയാണ് അപ്പോൾ വാതിൽ എത്രയാണോ അത് കുറച്ചാൽ സിമെൻറ്റ് തേക്കേണ്ട ഭാഗങ്ങൾ കിട്ടും വാതിലിന്റെ നീളം രണ്ട് വീതി ഒന്ന് അപ്പോൾ ഇവരുടെ ഏരിയ എന്ന് പറഞ്ഞാൽ നീളം ഗുണം വീതി രണ്ട് വാതിലിന്റെ ഏരിയ രണ്ട് മീറ്റർ സ്ക്വയറാ ഭിത്തിയുടെ മുഴുവൻ ഏരിയ ഇത്രയും വാതിലിന്റെ ഏരിയ ഇത്രയും ഇതിൽ നിന്ന് രണ്ടു കുറയ്ക്കുമ്പോൾ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് ഏഴ് അഞ്ചിൽ നിന്ന് രണ്ടു കുറച്ചാ നമുക്ക് കിട്ടും ഇരുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് ഏഴ് അഞ്ച് അപ്പൊ വാതിലിന്റെ വിസ്തീർണം ഇരുപത്തി പോയിന്റ് മൂന്ന് ഏഴ് അഞ്ച് സോറി സിമെന്റ് തേക്കാനുള്ള ഭാഗത്തിന്റെ വിസ്തീർണം ഇതാണ് എന്ന് മനസ്സിലാവും അപ്പൊ സിമെന്റ് തേക്കേണ്ട ഭാഗം ഇരുപത്തൊന്ന് പോയിന്റ് മൂന്ന് ഏഴ് അഞ്ച് മീറ്റർ സ്ക്വയർ ആണ് അതായത് ഇത്രയും ചതുരശ്ര മീറ്റർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ചതുരശ്ര മീറ്റർ ഇത്രയും ചതുരശ്ര മീറ്ററിലാണ് സിമെന്റ് തേക്കേണ്ടത് ഒരു ചതുരശ്ര മീറ്ററിന് ഇരുപത്തിനാല് രൂപയാണ് സിമെന്റ് തേക്കാനുള്ള പൈസ അപ്പൊ ഇത്രയും ചതുരശ്ര മീറ്ററിന് എത്രയാന്ന് ചോദിച്ചാൽ ഇരുപത്തൊന്ന് പോയിന്റ് മൂന്ന് ഏഴ് അഞ്ച് മീറ്റർ സ്ക്വയറാണ് മൊത്തം അതിൽ ഒരു മീറ്റർ സ്ക്വയറിന് ഇരുപത്തിനാലാണ് അപ്പം ഇതിനെ ഇരുപത്തിനാല് കൊണ്ട് ഗുണിക്കുക അപ്പം നമ്മൾ ഗുണിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഇരുപത്തൊന്ന് മുന്നൂറ്റി എഴുപത്തി അഞ്ചിന് ഇരുപത്തിനാല് കൊണ്ട് ഗുണിക്കുക അപ്പം നമുക്ക് അഞ്ഞൂറ്റി പതിമൂന്ന് മൂന്ന് പൂജ്യോടെ വരും ചോദ്യത്തിൽ പോയിന്റ് കഴിഞ്ഞ് മൂന്ന് സ്ഥാനം ഉണ്ടായതുകൊണ്ട് നമ്മുടെ ഉത്തരത്തിലും പോയിന്റ് കഴിഞ്ഞ് മൂന്ന് സ്ഥാനം കൊടുക്കുക മൂന്ന് സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടു നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി അഞ്ഞൂറ്റി പതിമൂന്നാണ് സെറ്റ് ആണ് മുമ്പോട്ടുക അപ്പോ ഒരു റെക്റ്റാങ്കിളിനെ കുറിച്ച് ചതുരത്തെ കുറിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഓക്കെയാണ് ചതുരത്തിന് നീളവുമുണ്ട് വീതിയുമുണ്ട് ചതുരത്തിന്റെ ഏറിയ പരപ്പളവ് കാണാൻ നീളം ഗുണം വീതി ചുറ്റളവ് കാണാൻ ടു ഇൻറ്റു എൽ പ്ലസ് ബി ഇനിയും ചതുരത്തിൻ്റെ മൂലയോട് മൂലയ്ക്ക് വരയ്ക്കുന്ന വികർണം വികർണത്തിൻ്റെ നീളം കാണാൻ റൂട്ട് ഓഫ് എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പിന്നെ നമ്മൾ പഠിച്ചു ഏതൊരു ചതുരത്തിൻ്റെയും ചുറ്റളവുണ്ടേ നീളവും വീതിയുടെ കൂട്ടുന്നത് അതിൻ്റെ പകുതിയായിരിക്കും ചുറ്റളവ് എൺപതാണ് നീളവും വീതിയുടെ കൂട്ടുന്നത് നാൽപ്പതാണ് മക്കളെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് സമചതുരത്തെക്കുറിച്ചാണ് ഇംഗ്ലീഷിൽ അവരെ സ്ക്വയർ എന്ന് പറയും ശ്രദ്ധിക്കുക സമചതുരം ഇംഗ്ലീഷിൽ അവരെ സ്ക്വയർ എന്ന് പറയും മക്കളെ സമചതുരം എന്ന് പറഞ്ഞാൽ ഈ ചതുരം തന്നെയാണ് ചതുരം തന്നെയാണ് ചതുരത്തിന് നീളവും വീതിയും ഒക്കെ ഡിഫറൻറ്റാണ് സമചതുരത്തിൻ്റെ കേസിൽ നീളവും വീതിയും എല്ലാവരും ഒരേപോലെ തന്നെയാണ് അതായത് നാല് വശങ്ങളും തുല്യമാകുന്നതിനെയാണ് കുഞ്ഞുങ്ങളെ സമചതുരം എന്ന് പറയുന്നു അതായത് ഇവിടെ നീളവും തുല്യമാണ് വീതിയും തുല്യമാണ് എല്ലാവരും തുല്യമാണ് അങ്ങനെ നാലു വശങ്ങളും തുല്യമായ ചതുരത്തെ വിളിക്കുന്ന പേരാണ് സമചതുരം അപ്പൊ ഇവിടെ നീളവും വീതിയും പ്രത്യേകം എഴുതേണ്ട കാര്യമില്ല എല്ലാവരും സെയിം അതുകൊണ്ടവരെ എ എന്ന് ഡിനോട്ട് ചെയ്യുന്നു ഒരു വശം ഏ ആണ് എല്ലാ വശമേ ആ ഇതുമായ ഇതുമായ എല്ലാവരും ഏ ആ ആണ് ഇനി മൂന്നാല് കാര്യങ്ങൾ സമചതുരത്തെക്കുറിച്ച് നിർബന്ധമായും അറിയണം ഒന്നാമത്തെ കാര്യം അവന്റെ ഏരിയ മലയാളത്തിൽ അവരെ പരപ്പളവെന്ന് പറയും മക്കളെ ഏറിയ കാണാൻ ചതുരത്തിന്റെ കേസിൽ നീളം ഗുണം വീതിയ ഇവിടെ നീളവുമേയാ വീതിയുമേയാ അപ്പൊ നീളം ഗുണം വീതി ഒന്നുകൂടെ സമചതുരത്തിന്റെ കേസിൽ ചതുരത്തിന്റെ കേസിൽ നീളം ഗുണം വീതി സമചതുരത്തിന്റെ അകത്തിൽ നീളവും എ ആണ് വീതിയും എ സ്ക്വയർ ഇനി അടുത്തത് അതിന്റെ ചുറ്റളവ് മലയാളത്തിൽ അവരെ പെരുമീറ്റർ സോറി ഇംഗ്ലീഷിൽ അവരെ പെരുമീറ്റർ എന്ന് പറയും ചുറ്റളവ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ചുറ്റളവെന്ന് പറഞ്ഞാൽ മക്കളെ ചുറ്റിനുളള അളവെന്നാണ് ചുറ്റിനും നിങ്ങൾ നോക്കിയാൽ ഇവിടെയും ഏ ആണ് ഇവിടെയുമേ ആണ് ഇവിടെയും എ ആണ് ഇവിടെയുമേ ആണ് അപ്പൊ ചുറ്റിനു ഓടി നടന്ന അളവെടുക്കുമ്പോ എ ഫോറേ കണ്ടോ നാലിയെ ഒരുപക്ഷേ എല്ലാം അങ്ങനെ നാല് ഇനി മൂന്നാമത്തെ കാര്യം വേണ്ട ഈ സാധനം മൂലയോട് മൂല വരയ്ക്കുന്ന വികർണത്തിൻ്റെ നീളം മൂലയോട് മൂല വരയ്ക്കുന്ന വികരണത്തിൻ്റെ നീളം അല്ലെങ്കിൽ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാൻ പോകുന്ന സമചതുരാകൃതിയിലുള്ള പേപ്പറിൽ വരയ്ക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ വര ഇങ്ങനെയൊക്കെ ആയിരിക്കും സമചതുരാകൃതിയിൽ ഒരു പേപ്പറിൽ വരയ്ക്കാൻ ഏറ്റവും വലിയ വര വരയ്ക്കണമെങ്കിൽ മൂലയോട് മൂല വരയ്ക്കണം മൂലയോട് മൂല എന്ന് പറഞ്ഞാൽ വികർണം ഇംഗ്ലീഷിൽ ഡയഗണൽ ഡയഗണലിൻ്റെ നീളം കാണാൻ ഓർക്കുക എ റൂട്ട് ടു ഒന്നുകൂടെ പറയുന്നു ഡയഗണലിൻ്റെ നീളം കാണാൻ ഓർക്കുക എ റൂട്ട് ടു കാണാതെ പഠിക്കണം അതെങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ മക്കളെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു മട്ട ത്രികോണമായിട്ട് ത്രികോണമായിട്ടെടുക്കാം ഈ മട്ട ത്രികോണത്തിൻ്റെ ഒരു വശോ എ ആണ് ഈ വശോ എ ആ കണ്ട ഇതു എ ആ ഇതു എ ആ അപ്പൊ ഇതെന്ന് പറയുന്നത് കർണവ കർണം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ പാദവും എ ആണ് ലംബവും എ ആണ് അപ്പം റൂട്ട് ഓഫ് ടു എ സ്ക്വയർ ഈ ടു എ സ്ക്വയറിൻ്റെ സോറി ഈ ടു എ സ്ക്വയറിന്റെ റൂട്ടാണ് എ സ്ക്വയറിന്റെ റൂട്ട് എ രണ്ടിന് റൂട്ടില്ല അതുകൊണ്ട് എ റൂട്ട് ടു എന്ന് ഈ സാധനം ചെയ്ത് 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 വരുന്നത് അപ്പം പരീക്ഷയ്ക്ക് ഇതിരുന്ന് ചെയ്തു നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് പറ്റുകയില്ല അപ്പൊ വികരണത്തിന്റെ നീളം ചോദിച്ച ചോദിച്ച വെച്ചോളുക വെച്ചോളുക നീളം സൈഡിന്റെ കൂടെ ഒരു റൂട്ട് ടു അപ്പൊ മൂന്ന് കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞേറിയ ചുറ്റളവ് കാണാൻ ഫോർ എ വികരണത്തിന്റെ നീളം ചോദിച്ചു സൈഡിന്റെ കൂടെ ഒരു റൂട്ട് ടുവും കൂടെ റൂട്ട് ടു വാല്യൂ വൺ പോയിന്റ് ഫോർ സംതിങ് ആണ് റൂട്ട് ടു മിക്കവാറും അവർ തരും അല്ല റൂട്ട് റൂട്ട് ടു ആയിട്ട് ആയിരിക്കും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാൻ വൺ പോയിന്റ് ഫോർ അപ്പോൾ സ്ക്വയറിനെ കുറിച്ച് നമ്മൾ പഠിച്ച മൂന്ന് കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞേ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ സമചതുരം എന്ന് പറയും ചതുരം തന്നെയാണ് പക്ഷെ നാല് ശശവും നീളവും വീതിയും എല്ലാം തുല്യവ അതായത് സ്ക്വയറിന്റെ നീളവും വീതിയും എല്ലാവരും തുല്യവ ഒരു വർഷമേ ആണ് അവനുമേ അവനുമേ നാല് വർഷവും ഏ ആണ് അപ്പോൾ ഒരു സമചതുരത്തിൻ്റെ എല്ലാ വശവും തുല്യ ഒരു സമചതുരത്തിൻ്റെ ഏറിയ മലയാളത്തിൽ പരപ്പളവ് കാണാൻ എ സ്ക്വയർ നീളംകുടം വീതി നീളം വീതി എ ആ എ സ്ക്വയർ ചുറ്റളവ് കാണാൻ ചുറ്റിനും ചുറ്റിനും ഓടി നടന്ന് നോക്കാൻ ഒരിയെ രണ്ടിയെ മൂന്ന് പിന്നെ നമ്മൾ പഠിച്ചു ഒരു സമചതുരത്തിന്റെ ഡയഗണലിന്റെ നീളം കാണാൻ വികരണത്തിന്റെ നീളം മൂലയോട് മൂലയ്ക്ക് വരയ്ക്കുന്ന ഡയഗണലിന്റെ നീളം കാണാൻ മറന്നു പോകരുത് എ റൂട്ട് ടു അപ്പോ അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ് ഒരു സമചതുരത്തിന്റെ വിസ്തീർണം അറുപത്തിനാല് ചതുരശ സെന്റിമീറ്റർ ആയാൽ വശത്തിന്റെ നീളം അത്ര വളരെ സിമ്പിളാണ് അതായത് ഒരു സമചതുരത്തിന്റെ വശം എ ആണെങ്കിൽ അവരുടെ വിസ്തീർണം എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ് ഈ എ സ്ക്വയർ ആണ് നമ്മളോട് പറയുന്ന അറുപത്തി നാല് അങ്ങനെയാണ് വശ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് അറുപത്തി നാല് നമുക്ക് പറയാം എട്ട് അപ്പോൾ വശത്തിൻ്റെ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ സെറ്റാണ് അത് എട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാവും ഒന്നുകൂടെ പറയുന്നു ഒരു സമചതുരത്തിൻ്റെ വിസ്തീർണം അറുപത്തി ഏതൊരു സമചതുരത്തിൻ്റെയും വശം എ ആണെങ്കിൽ അവരുടെ വിസ്തീർണ എ സ്ക്വയർ ആണ് ഈ എ സ്ക്വയർ ആണ് നമ്മളോട് പറയുന്ന അറുപത്തി നാല് എ സ്ക്വയർ അറുപത്തിനാലാണ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് അറുപത്തിനാലാണ് എട്ടാണെന്ന് മനസ്സിലാവും അതിൻ്റെ ഒരു വശം എട്ടാണ് സെറ്റ് ആണ് ഓപ്ഷൻ എ അടുത്ത് ഒരു സമചതുരത്തിന്റെ വികരണം പന്ത്രണ്ട് സെന്റിമീറ്റർ ആവുന്നു അതിൻ്റെ എത്ര എന്നതാണ് ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് പി എസ് സി പരീക്ഷ ഇടുന്ന ആളുകൾക്ക് നല്ല ഇഷ്ടപ്പെട്ട ചോദ്യങ്ങളിൽ ഓർണ്ണമാണ് ഒരു സമചതുരത്തിൻ്റെ വികരണം നമ്മളോട് പറയുന്നു പന്ത്രണ്ട് ഡയഗണൽ പന്ത്രണ്ട് സെന്റിമീറ്റർ അങ്ങനെയാണ് അതിൻ്റെ എത്ര എന്നതാണ് ചോദ്യം ഏരിയ ഏറിയത് ഏറിയയിലേക്ക് വരാനായിട്ടുള്ള രീതിയൊക്കെ ഉണ്ട് എ റൂട്ട് ടു ആണ് പന്ത്രണ്ട് അതിനകത്തുനിന്ന് എ കണ്ടുപിടിക്കും പന്ത്രണ്ട് ബൈ റൂട്ട് ടു എന്നിട്ട് എ സ്ക്വയർ ചെയ്യും ഞാൻ അതിലോട്ടൊന്നും തൽക്കാലം ഇപ്പോൾ പോകുന്നില്ല ശ്രദ്ധിക്കുക മക്കളെ നോർമലി ഒരു സമചതുരത്തിൻ്റെ ഏറിയ കാണാനുള്ള ഇക്വേഷൻ എ ആണ് അതായത് സൈഡുണ്ട് അവരുടെ സ്ക്വയർ എടുക്കും നോർമലി ഏറിയ കാണാനുള്ള ഇക്വേഷൻ കുഞ്ഞുങ്ങളെ എ ആണ് സൈഡ് എ ആണ് എ സ്ക്വയറാണ് ഇവിടെ സൈഡ് നമുക്ക് തന്നിട്ടില്ല സൈഡ് പന്ത്രണ്ടാണ് വശം പന്ത്രണ്ടായിരുന്നെങ്കിൽ ഏറിയ കാണാൻ പന്ത്രണ്ടിന്റെ സ്ക്വയർ നൂറ്റി നാപ്പത്തിനാല് എടുക്കാം യാതൊരു തെറ്റുമില്ല പക്ഷെ ഇവിടെ വശമല്ല പന്ത്രണ്ട് ഡയഗണലാ തന്നേക്കുന്നത് അപ്പൊ നിങ്ങൾ നോട്ടിൽ എഴുതണം നിങ്ങളോട് എപ്പോഴെങ്കിലും വികരണത്തിന്റെ നീളം തന്നു പരപ്പളവ് കാണാൻ പറഞ്ഞാൽ വികരണത്തിന്റെ സ്ക്വയർ എടുക്കുക പകുതി കാണുക ഒന്നുകൂടെ പറയുന്നു ഏതൊരു സമചതുരത്തിൻ്റെയും വികരണത്തിന്റെ നീളം തന്നിട്ട് പരപ്പളവ് കാണാൻ പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇടുന്ന ആളുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചോദ്യമാണ് പരപ്പളവ് കാണാൻ പറഞ്ഞാൽ വികരണത്തിന്റെ സ്ക്വയർ എടുക്കുക പകുതി കാണുക ഇവിടെ വികരണത്തിന്റെ നീളം നമ്മളോട് പറയുന്നു പന്ത്രണ്ട് ഏറിയ കാണാൻ പറഞ്ഞു അപ്പൊ വികരണത്തിന്റെ സ്ക്വയർ പന്ത്രണ്ട് ഗുണം പന്ത്രണ്ട് ഡിവൈഡഡ് ബൈ ടു അല്ലെ നൂറ്റി നാപ്പത്തിനാല് എന്ന് എടുത്തിട്ട് പകുതി ചെയ്താലും മതി ഇത് വെട്ടിക്കളയുമ്പോൾ ആറ് ആറേ ഗുണം പന്ത്രണ്ട് നമ്മുടെ ഉത്തരം എഴുപത്തിരണ്ട് സെന്റിമീറ്റർ ആയതുകൊണ്ട് ഏറിയ എപ്പോഴും സെന്റിമീറ്റർ സ്ക്വയറിൽ വരും നമ്മുടെ ഉത്തരം എഴുപത്തിരണ്ട് സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നിസ്സംശയം നമുക്ക് പറയാം അപ്പം നമ്മൾ പഠിച്ച കാര്യം ഒന്നുകൂടെ പറയുന്നു ഏതൊരു സമ ചതുരത്തിന്റെയും നീളം തന്നിട്ട് ഏറിയ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ആ വികരണത്തിന്റെ സ്ക്വയർ എടുക്കുക പകുതി കാണുക ഡി സ്ക്വയർ ബൈ ടൂന്ന് വേണേ ഓർക്ക വികരണത്തിന്റെ സ്ക്വയർ എടുക്കുക പകുതി കാണുക വികരണത്തിന്റെ സ്ക്വയർ പന്ത്രണ്ടിന്റെ സ്ക്വയർ ഒന്നുകിൽ നിങ്ങൾക്ക് പന്ത്രണ്ടേ ഗുണം പന്ത്രണ്ട് എന്ന് എഴുതാം അല്ലെ നൂറ്റി നാൽപ്പത്തിനാല് എന്ന് എഴുതാം എന്നിട്ട് അവരുടെ പകുതി എഴുപത്തിരണ്ട് എന്ന് വരാം വികരണത്തിന്റെ സ്ക്വയർ എടുക്ക പകുതി കാണുക അപ്പൊ ഞാൻ ഇതേപോലെ ഒരു കാര്യം കൂടെ പറയട്ടെ ശ്രദ്ധിക്കുക അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മളിപ്പോ പഠിച്ചു ആ രണ്ട് കാര്യം കൂടെ ഒന്നുകൂടെ പറഞ്ഞേ ഒരു സ്ക്വയറിന്റെ ഏറിയ കാണാൻ ഒന്നുകിൽ എ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം ഇത് എപ്പോഴാ ഉപയോഗിക്കുന്നത് സൈഡ് ഉണ്ട് ഏറിയ കാണാൻ എ സ്ക്വയർ സൈഡ് എ ആണ് ഏറിയ എന്ന് പറയുന്നത് എ സ്ക്വയർ വശം തന്നു കാണാൻ വശത്തിന്റെ സ്ക്വയർ എ സ്ക്വയർ ഇനി വശത്തിന് പകരം ഡയഗണലാ തരുന്നത് ഏറിയ കാണാൻ ഡയഗണലിന്റെ സ്ക്വയർ എടുക്കുക പകുതി ഇവിടെ ജസ്റ്റ് സൈഡിന്റെ സ്ക്വയർ അങ് എടുത്ത് വച്ചാൽ മതി ഡയഗണൽ ആണ് തരുന്നതെങ്കിൽ ഡയഗണലിന്റെ സ്ക്വയർ എടുത്തിട്ട് പകുതി കാണണം സൈഡ് ആ തരുന്നതെങ്കിൽ ഏറിയ കാണാൻ സൈഡ് വശമാണ് തരുന്നതെങ്കിൽ ഏറിയ കാണാൻ അവൻ്റെ സ്ക്വയർ അങ്ങ് എടുത്തു വെച്ചാൽ മതി ഡയഗണലാണ് തരുന്നതെങ്കിൽ ഏരിയ കാണാൻ ഡയഗണലിന്റെ സ്ക്വയർ എടുത്തിട്ട് പകുതി കാണണം അപ്പൊ ഈ രണ്ട് കാര്യം ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ് സൈഡ് ആണ് തരുന്നതെങ്കിൽ ഏരിയ കാണാൻ ഡെസ്റ്റ് സൈഡിന്റെ സ്ക്വയർ എടുത്താൽ മതി ഈ രണ്ട് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം ഒരു സമചതുരത്തിന്റെ വശം പത്ത് സെന്റിമീറ്റർ ആണെങ്കിൽ ഏരിയ എത്ര സൈഡ് തന്നു ഒരു സമചതുരത്തിന്റെ ഡയഗണൽ എട്ട് സെന്റിമീറ്റർ ആണ് ഏരിയ എത്ര രണ്ടും ഒന്ന് ചെയ്തേ ഇവിടെ വശം നമുക്ക് തന്നു ഏറിയ കാണാൻ എ സ്ക്വയർ ആണ് ഇക്വേഷൻ പത്തിന്റെ സ്ക്വയർ പത്തിന്റെ സ്ക്വയർ നൂറ് സെന്റിമീറ്ററിലായത് കൊണ്ട് സെന്റിമീറ്റർ സ്ക്വയർ ഇവിടെ വശത്തിന് പകരം ഡയഗണൽ തന്നു സമചതലത്തിന്റെ ഏറിയ കാണണം ഡയഗണലാണ് തരുന്നതെങ്കിൽ ഏറിയ കാണാൻ ഡയഗണലിന്റെ സ്ക്വയർ എടുക്കുക പകുതി കാണുക യഗണൽ എട്ട് എട്ടിൻ്റെ സ്ക്വയർ ഒന്നുകിൽ അറുപത്തിനാല് എന്ന് എഴുതാം അല്ലെ എട്ടേ ഗുണം എന്ന് എഴുതാം ബൈ ടു ഇത് വെട്ടിക്കളയുമ്പോൾ നാല് എണ് നമ്മുടെ ഉത്തരം മുപ്പത്തിരണ്ട് ചോദ്യം ആയതുകൊണ്ട് ഏറിയ സെന്റിമീറ്റർ സ്ക്വയർ ആണ് സെറ്റാണ് ഈ രണ്ടും ഓക്കെ ആണെന്ന് കരുതുന്നു അടുത്ത ചോദ്യം സമചതുർ ചതുരാകൃതിയായ ഒരു സ്ഥലത്തിന് ഇരുന്നൂറ്റി അൻപത്തി ചതുരശ്ര മീറ്റർ പരപ്പളവാണുള്ളത് ഇതിൻ്റെ ഒരു വശത്തിന് എത്ര മീറ്റർ നീളമുണ്ട് ഒന്നുമില്ല ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് നമ്മളോട് പറയുന്നു ഇരുന്നൂറ്റി അൻപത്താറ് ചതുരശ്ര മീറ്റർ അതായത് ഒരു സമചതുരാകൃതിയിലുള്ള ഒരു സ്ഥലത്തിൻ്റെ ഏരിയ നമ്മളോട് പറയുന്നു ഇരുന്നൂറ്റി അൻപത്താറ് മീറ്റർ സ്ക്വയർ ചതുരശ്ര മീറ്റർ എന്ന് പറഞ്ഞാൽ മീറ്റർ സ്ക്വയർ എങ്കിൽ അതിൻ്റെ ഒരു വശം എത്ര എന്നതാണ് ചോദ്യം മക്കളെ ഒന്നുമില്ല പിള്ളേരെ ഏറിയ കാണാനുള്ള ഇക്വേഷൻ എ സ്ക്വയർ ആണ് മക്കളെ എ ആണ് നമ്മളോട് പറയുന്ന ഇരുന്നൂറ്റി അൻപത്തി ആറ് അപ്പം എ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഇരുന്നൂറ്റി അൻപത്തി ആറ് ഇരുന്നൂറ്റി അൻപത്തി ആറിൻ്റെ റൂട്ട് പതിനാറ് നമ്മുടെ ഏരിയ മീറ്റർ സ്ക്വയറിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വർഷം മീറ്ററിലായിരിക്കും സെൻറ്റിമീറ്ററാണ് ഏരിയ സെന്റിമീറ്റർ സ്ക്വയർ വരും മീറ്ററിലാണ് ഏരിയ മീറ്റർ സ്ക്വയർ വരും ഇവിടെ ഏറിയ മീറ്റർ സ്ക്വയറാ അപ്പൊ വഷം എന്തായാലും മീറ്ററില നമ്മുടെ ഉത്തരം ഇതിന്റെ ഒരു വശം എ എന്ന് പറയുന്നത് പതിനാറ് മീറ്റർ ആണ് ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ മക്കളെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പോലീസ് ഡ്രൈവറിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് ഇത് ചോദ്യം ഇങ്ങനെയാണ് എ ബി സി ഡി എന്ന സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര എന്നതാണ് ചോദ്യം അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര സംഭവമാണ് വളരെ സിമ്പിളാണ് അതായത് ഒരു സമചതുരം നമുക്കിവിടെ തന്നിട്ടുണ്ട് ആ സമചതരത്തിൻ്റെ വികരണത്തിൽ കൂടെ വേറെ ഒരു സമചതുരം വരച്ചിട്ടുണ്ട് ആ സമചതുരമാണ് എ ബി സി ഡി ഈ എ ബി സി ഡിയുടെ വശം എത്ര അതായത് സൈഡ് എത്ര എന്ന് കാണണം നല്ല രീതിയിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും സൈഡ് അതായത് എ ബി സി ഡി എന്ന് പറയുന്നവന്റെ സൈഡ് ആദ്യത്തെ സമചതുരത്തിന്റെ വികരണമാണ് കണ്ടോ ആദ്യത്തെ സമചതുരത്തിന്റെ വികരണമാണ് കാര്യം ഇതാണ് ഇവന്റെ സൈഡ് എന്ന് പറയുന്നു അപ്പൊ ആദ്യത്തെ സമചതുരത്തിന്റെ വികരണം എടുത്താൽ നമുക്ക് സംഭവം സിമ്പിളാണ് ആദ്യത്തെ സമചതുരം ഈ സമചതുരത്തിന്റെ ഒരു വശം എന്ന് പറയുന്നത് രണ്ട് സെന്റിമീറ്ററാണ് അങ്ങനെയാണ് ഇവന്റെ വികരണം കണ്ടുപിടിച്ച അടുത്തവന്റെ വശമായി ഇവന്റെ വികരണം എടാ ഒരു വശം എ ആണ് സമചതുരത്തിന്റെ വികരണം കാണാൻ എ റൂട്ട് ടു ആണ് അപ്പൊ ടു റൂട്ട് ടൂ ആണ് അപ്പൊ ആദ്യത്തെ സീ സമചതുരത്തിന്റെ വികരണം ടു റൂട്ട് ടു ആന്ന് മനസ്സിലായി ഈ ടു റൂട്ട് ടു തന്നെയാണ് ഇവന്മാരുടെ വശവും കാര്യം വികരണവും മറ്റവന്റെ വശവും സെയിം അപ്പൊ നമുക്ക് പറയാം ഓപ്ഷൻ എ ടു സെന്റിമീറ്റർ വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും ഇത് കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര സംഭവമാണ് ഒന്നുകൂടെ അപ്പൊ മക്കളെ ഒരു സമചതുരം നമ്മുടെ രണ്ട് സമചതുരം ഉണ്ട് ഇവിടെ ഈ ഒരു സമചതുരം ഈ ഒരു സമചതുരത്തിന്റെ സൈഡ് രണ്ടാണ് ഏ രണ്ടെന്ന് മനസ്സിലായി ഇത് രണ്ടാ ഇത് രണ്ടാ സമചതുരം ഒന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞില്ലേ തന്നെ നമുക്കറിയാം ഇത് രണ്ടാണ് ഇതിൻ രണ്ടാ അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന് രണ്ടാ ഇതിൻ രണ്ടാ അപ്പൊ ഇതൊരു സമചതുരമാണ് ഈ സമചതുരത്തിന്റെ വികരണത്തി കൂടി ഇതെ ഇതേപോലെ വികരണത്തിൽ കൂടി വേറെ ഒരു സമചതുരം വരച്ചിരിക്കുന്നു ആ സമചതുരത്തിന്റെ പേരാണ് എ ബി സി ഡി ആ എ ബി സി ഡിയുടെ പരപ്പളവോ ചുറ്റളവോ ഒന്നും ചോദിച്ചിട്ടില്ല ഒരു വർഷത്തിന്റെ നീളം അതായത് എ ബി സി ഡിയുടെ അതേണ്ടി ഈ എത്ര എന്നതാണ് ചോദ്യം ഒരു വശം നല്ലവണ്ണം നോക്കിയാൽ മനസ്സിലാവും അതേണ്ടി ഈ സമചതുരത്തിൻ്റെ വികരണമാണ് ആ എ ബി സി ഡിയുടെ എന്ന് പറയുന്നു അതായത് എ ബി എന്ന് പറയുന്ന സാധനം ഈ പറയുന്ന സമചതുരത്തിൻ്റെ ഡയഗണലായിട്ട് വരും അതായത് ഈ വലിയ സമചതുരത്തിൻ്റെ വശമെന്ന് പറയുന്നത് വശമെന്ന് പറയുന്നത് ഈ ചെറിയ സമചതുരത്തിന്റെ വികരണം ഡയഗണലാണ് അപ്പോ ചെറിയ സമചതുരത്തിന്റെ ഡയഗണൽ ഇത് കണ്ടുപിടിച്ച വലിയ സമചതുരമായ എ ബി സി ഡിയുടെ വശം കിട്ടും ചെറിയ സമചതുരത്തിന്റെ ഒരു സൈഡ് എ എന്ന് പറയുന്നത് വശം രണ്ടാണ് അപ്പോ സമചതുരത്തിന്റെ വശം രണ്ടാണ് അവരുടെ വികരണം കാണാനുള്ള ഇക്വേഷൻ എ റൂട്ട് ടു ആണ് അപ്പം എ രണ്ടായ സ്ഥിതിക്ക് ടു റൂട്ട് ടു ആണ് അപ്പം ഈ സമചതുരത്തിന്റെ ഡയഗണൽ ടു റൂട്ട് ടു ആണ് ഡയഗണലും എ ബി സി ഡിയുടെ സൈഡും സെയിം ആണ് അപ്പം നമുക്ക് പറയാം എ ബി സി ഡിയുടെ വശം മറ്റവന്റെ ഡയഗണലും സെയിം ആണ് അത് ടു റൂട്ട് ടു സെൻറ്റിമീറ്റർ ആണ് സെറ്റാണ് മുമ്പോട്ട് നിങ്ങളെ ഞാൻ ഇനി പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പോയിന്റുകളാണ് ഈ രണ്ട് ഫിഗറുകൾ നിങ്ങളുടെ മനസ്സിൽ പരീക്ഷാ ഹോളിൽ നല്ല രീതിയിൽ വരണം ഈ രണ്ട് ഫിഗറുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാം ആദ്യത്തെ ഫിഗർ കണ്ടോ ഒരു സമചതുരം ഉണ്ട് ആ സമചതുരത്തിൻ്റെ ഡയഗണൽ വശമാക്കി മറ്റൊരു സമചതുരം വരച്ചിരിക്കുന്നു മലയാളത്തിൽ പറഞ്ഞാൽ ഒരു സമചതുരം ഉണ്ട് ആ സമചതുരത്തിൻ്റെ വികരണം ഉപയോഗിച്ച് വികരണം വശമാക്കി മറ്റൊരു സമചതുരം വരച്ചിരിക്കുന്നു കണ്ടോ ഇത് വേണം ഇങ്ങനെ വരാൻ ഇതൊരു സമചതുരം ആ സമചതുരത്തിന്റെ വികരണത്തിൽ കൂടെ ഇത് കണ്ടിട്ട് വേറൊരു സമചതുരം എന്ന് തോന്നിയില്ലെങ്കിലും വികരണത്തിൽ കൂടെ വേറൊരു സമചതുരം വരച്ചിരിക്കുന്നു ഇങ്ങനെയുള്ള സമച രണ്ട് സമചതുരങ്ങളാണെങ്കിൽ ആദ്യത്തെ സമചതുരത്തിന്റെ ഇരട്ടിയായിരിക്കും രണ്ടാമത്തെ സമചതുരത്തിന്റെ വിസ്തീർണം അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈടാ ആദ്യത്തെ സമചതുരൻ ചെറുതും രണ്ടാമത്തെ സമചതുരം വലിയതുമാണ് കാര്യം വികരണത്തിൻ്റെ മേളിൽ കൂടെ വരയ്ക്കുമ്പോൾ എന്തായാലും വലിയൊരു സമചോദരമാണ് വെളി വരുന്നത് അപ്പം ഇതെത്രയാണോ പരപ്പളവ് ഏറിയ അതിൻ്റെ ഇരട്ടിയായിരിക്കും ഇത് വരിക അതായത് ഇവൻ്റെ പരപ്പളവ് പത്താണ് ഇവൻ്റെ പരപ്പളവ് ഇരുപതാണ് ഇവൻ്റെ പരപ്പളവ് മുപ്പതാണ് ഇവന്റെ പരപ്പ്ളവ് അറുപതാണ് ഇവന്റെ പരപ്പളവ് പ പതിനഞ്ചാണ് ഇവന്റെ പരപ്പളവ് മുപ്പതാണ് അതായത് ആദ്യത്തെ സമചതുരത്തിന്റെ ഇരട്ടി ആയിരിക്കും രണ്ടാമത്തവൻ്റെ അതിൻ്റെ കാര്യം ഇത്ര കണ്ടുമ്പോ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ആദ്യത്തേത് ചെറുതും രണ്ടാമത്തേത് വലിയതു അപ്പൊ ഇവൻ എത്ര ഏറിയായി ഉണ്ടോ അതിന്റെ ഇരട്ടി ഏറിയായി ഇവനുണ്ട് ഇതൊന്ന് തിരിച്ചു ചിന്തിച്ച ഫൈസി ഇവൻ എത്ര ഏറിയായി ഉണ്ടോ അതിന്റെ പകുതി ഏറിയയെ ഇവനുള്ളൂ ഇങ്ങനെ വേണേലും ചിന്തിക്കാം ഇവൻ വലിയവൻ ഇവൻ ചെറിയവൻ ഇവൻ പത്താണ് ഇവൻ അഞ്ച് ഇവൻ എട്ടാണ് ഇവൻ നാല് ഇവൻ പതിനഞ്ചാണ് ഇവൻ ഏഴര ഇത് അങ്ങോട്ട് നോക്കുവാണ് ആരാണോ ചെല്ലിയത് വലുതെന്ന് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓക്കെയാണ് അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണ് ഒരു സമചതുരം ആ സമചതുരത്തിന്റെ വികരണത്തിന്റെ മുകളിൽ കൂടി വേറൊരു സമചതുരം വരയ്ക്കുന്നു അപ്പോൾ വികരണത്തിൻ്റെ മോളിൽ കൂടി വരച്ചത് വലിയ സമചതുരവും ആദ്യത്തെ സമചതുരൻ ചെറിയതുമാണ് ഓക്കെ ആണോ അപ്പോൾ ഇവന്റെ ഏറിയയുടെ ഇരട്ടി ഇവനുണ്ട് അല്ലെ ഇവന്റെ ഏറിയയുടെ പകുതി ഏറിയയെ ഇവനുള്ളൂ ചെറുതിന് പകുതിയും വലുതിന് ഇരട്ടിയുമാണ് രണ്ടാമത്തെ ഒരു സമചതുരമുണ്ട് ആ സമചതുരത്തിൻ്റെ ഓരോ വശങ്ങളുടെയും മദ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വേറെ ഒരു സമചതുരം ഉണ്ടാക്കി കണ്ടോ ഇന്നിവിടെ പറയുന്നു ഒരു സമചതുരം ഈ സമചതുരത്തിന്റെ ഈ വർഷത്തിന്റെ നടുക്ക് ഇത് ഈ വർഷത്തിന്റെ നടുക്ക് ഇത് ഈ വർഷത്തിന്റെ നടുക്ക് ഇത് ഈ വർഷത്തിന്റെ നടുക്ക് ഇത് ഇതെല്ലാം കൂടെ യോജിപ്പിച്ച് വേറെ ഒരു സമചതുരം ഉണ്ടാക്കി ഇങ്ങനെയും പരീക്ഷയ്ക്ക് വരാം ഇത് കാണുമ്പോ തന്നെ മനസ്സിലാവു വെളിയിലത്തെ സമചതരം വലിയതും അകത്തെ സമചതരം ചെറിയതുമാണ് അപ്പൊ വെളിയിലത്തെ സമചതരത്തിന്റെ ഏറിയയുടെ പകുതിയേ ഉള്ളൂ അകത്തേത് അല്ലെ തിരിച്ചു ചിന്തിച്ച അകത്തെ സമചതരത്തിന്റെ ഏറിയയുടെ എരട്ടിയാണ് വെളിയിലത്തേത് ഇത് എരട്ടി പകുതി എന്ന് നിങ്ങൾ കൺഫ്യൂസ് ആവണ്ട വലിതിന് എപ്പോഴും ഇരട്ടിയും ചെറുതിന് അതിൻ്റെ പകുതിയേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിൽ അല്ലെങ്കിൽ ആ കൊസ്റ്റ്യൻ പേപ്പറിന്റെ സൈഡിൽ ജസ്റ്റ് ആ പടം ഒന്ന് വരച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഒരു സമചതുരത്തിന്റെ വശങ്ങളുടെ മദ്യ ബിന്ദുക്കൾ യോജിപ്പിച്ച് മറ്റൊരു സമചതുരം വരയ്ക്കുന്നു അപ്പോൾ വെളിയിലത്തെ സമചതുരത്തിന്റെ ഏരിയ എത്രയാണോ അതിൻ്റെ പകുതിയെ അകത്തുള്ളൂ അല്ലെ അകത്തെ സമചതുരത്തിന്റെ ഏരിയ എത്രയാണോ അതിൻ്റെ ഇരട്ടിയാണ് വലിയത് ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലുണ്ടോ അപ്പം നമ്മൾ പഠിച്ച രണ്ട് കാര്യം ഒന്നും കൂടെ ഒന്നും കൂടെ നിങ്ങളോട് പറയുകയാണ് നമ്മൾ പഠിച്ച രണ്ട് കാര്യം ഒന്നാമത് നമ്മൾ പഠിച്ചത് ഒരു സമചതുരത്തിൻ്റെ വികരണം വശമാക്കി അതായത് വികരണത്തിൻ്റെ മോളിൽ കൂടി വേറൊരു സമചതുരം വരയ്ക്കുന്നു അപ്പം ഇത് ചെറുതും വികരണത്തിൻ്റെ മോളിൽ കൂടി വരയ്ക്കുന്നത് വലിയതു ആവും അപ്പം ഇവൻ്റെ ഏരിയ എത്രയാണോ അതിൻ്റെ ഇരട്ടി ഇവനുണ്ട് കാര്യം ഇത് ചെറുതും ഇത് വലുതുവാ ഇവന്റെ ഏറിയ എത്രയാണോ അതിന്റെ പകുതിയെ ഉള്ളു ഇവൻ കാര്യം ഇവൻ ചെറുതാ ചെറുതും വലുതും നോക്കിയെടുത്താൽ മതി ഇനി ഒരു സമചതുരം ഉണ്ട് ആ സമചതുരത്തിന്റെ മദ്യ വശങ്ങളുടെ മദ്യ യോജിപ്പിച്ച് വേറൊരു സമചതുരം വരയ്ക്കുന്നു അപ്പോഴേ നമുക്ക് മനസ്സിലായി വെളിയിലത്തേത് വലിയതും അകത്തേത് ചെറിയതുവാ അപ്പൊ വെളിയിലത്തവന്റെ ഏറിയ എത്രയാണോ അവന്റെ പകുതിയെ ഉള്ളു അകത്ത് അല്ലെ അകത്തവന്റെ ഏരിയ എത്രയാണോ അതിൻ്റെ ഇരട്ടിയുണ്ട് വലിയത് കാര്യം വലിയവൻ അപ്പോൾ പരപ്പളവ് പകുതിയും ഇരട്ടിയുമായിട്ട് വരും ഇങ്ങനത്തെ രണ്ട് കേസില് ഓക്കെ ആണോ അങ്ങനെയാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു എൽ പി എസ് എൻ്റെ പരീക്ഷയ്ക്ക് വന്നതാണ് ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് ഇരുന്നൂറ്റി അൻപത്തി ചതുരശ്ര സെൻറ്റിമീറ്റർ സമചതുരത്തിന്റെ വശങ്ങളുടെ മദ്യ യോജിപ്പിച്ച് വരച്ചാൽ കിട്ടുന്ന രൂപത്തിന്റെ പരപ്പളവത്ര അപ്പോൾ ഒന്നുകൂടെ പറയുന്നു മക്കളെ ഒരു സമചതുരം ഉണ്ട് ഈ സമചതുരത്തിന്റെ ഏറിയ നമ്മളോട് പറയുന്നുണ്ട് ഇവന്റെ ഏറിയ നമ്മളോട് പറയുന്നുണ്ട് ഇരുന്നൂറ്റമ്പത്താറ് ഇനി ഇവരുടെ വശങ്ങളുടെ മദ്യബിന്ദുക്കൾ യോജിപ്പിച്ചു ലേ ഇത് 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 യോജിപ്പിച്ചൊരു രൂപം കിട്ടി ഈ രൂപത്തിന്റെ പരപ്പളത് എത്രയാണ് ഇട ഇവന്റെ വശങ്ങളുടെ മദ്യ യോജിപ്പിച്ച് ഒരു രൂപം ഉണ്ടാക്കിയാലും ആ രൂപം സ്ക്വയർ ആണ് ഈ സ്ക്വയറിന്റെ ഏരിയയാണ് നമുക്ക് വേണ്ടിയത് നമ്മൾ പഠിച്ചു സമചതുരത്തിന്റെ വശങ്ങൾ ഈ മദ്യ ബിന്ദുക്കൾ യോജിപ്പിച്ചൊരു സ്ക്വയർ ഉണ്ടാക്കിയ അകത്തെ സ്ക്വയർ ചെറുതും വെളിയിലത്തെ സ്ക്വയറും വലിയതുമായിരിക്കും ഇത് വലിയതും ഇത് ചെറുതും അപ്പൊ അകത്തവന് വെളിയിലെത്തേന്റെ പകുതിയേ ഉള്ളൂ വെളിയിൽ ഇരുന്നൂറ്റി അൻപത്തി ആറാണ് അകത്തവന് ഇരുന്നൂറ്റി അമ്പത്തി ആറിന്റെ പകുതി ഏറിയ നൂറ്റി ഇരുപത്തി എട്ട് നമുക്ക് പറയാം ഓപ്ഷനെ നൂറ്റി ഇരുപത്തിയെട്ട് സിമ്പിൾ സാധനം അപ്പൊ ഈ രണ്ട് ഐഡിയ ഉണ്ട് സിമ്പിളാ ഒന്നുകൂടെ പറയുന്നു ഒരു സമചതുരത്തിന്റെ ഏറിയ ഇരുന്നൂറ്റമ്പത്തി ആറ് അപ്പൊ ഈ സമചതുരത്തിന്റെ ഏറിയ ഇരുന്നൂറ്റമ്പത്തി ആറ് എന്ന് പറഞ്ഞു സമചതുരത്തിൻ്റെ ഓരോ വശങ്ങളുടെയും മദ്യ ബിന്ദുക്കൾ യോജിപ്പിച്ച് വേറെ ഒരു രൂപം വരച്ചു ഈ രൂപം നമുക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെ വരച്ച് നോക്കൂ നിങ്ങൾ പരീക്ഷക്കരുന്ന് അതും ഒരു സമചതുരമായിരിക്കും ഇപ്പൊ വെളിയിലത്തെ സമചതുരം വലിയതും അകത്തെ സമചതുരം ചെറിയതുവാ വെളിയിലത്തെ സമചതുരത്തിൻ്റെ ഏറിയ എൻ്റെ പകുതിയുള്ളൂ അകത്ത് വെളിയിലത്തെ സമചതുരം ഇരുന്നൂറ്റമ്പത്തി ആറാണ് അകത്തെ സമചതുരം എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തിയെട്ടാണ് ഓപ്ഷൻ എ അടുത്ത ചോദ്യം പതിമൂന്ന് സെന്റിമീറ്റർ വശമുള്ള സമചതുരത്തിന്റെ വികരണം വശമാക്കി വരയ്ക്കാവുന്ന സമചതുരത്തിന്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെന്റിമീറ്റർ ആയിരിക്കും എന്നതാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു എൽ പി എസ് എയുടെ പരീക്ഷയ്ക്ക് വന്നതാണ് നമുക്ക് നോക്കാം അതായത് ഒരു സമചതുരമുണ്ട് നോക്കോണം ആ സമചതുരത്തിന്റെ ഏറിയ അല്ല നമ്മളോട് പറയുന്ന വശമാണ് നമ്മളോട് പറയുന്ന പതിമൂന്ന് ഈ സമചതുരത്തിന്റെ വികരണം വശമാക്കി മറ്റൊരു സമചതുരം വരയ്ക്കുന്നു അങ്ങനെയാണ് ആ സമചതുരത്തിന്റെ എത്ര എന്നതാണ് ചോദ്യം അപ്പൊ നമ്മൾ പരീക്ഷാ ഹാളിൽ ഇരുന്ന് ഇതേപോലെ ഒരു സമചതുരം വരയ്ക്കണം അപ്പത്തേനും നമുക്ക് ഐഡിയ കിട്ടും മക്കളെ ഒരു സമചതുരമുണ്ട് ആ സമചതുരത്തിന്റെ ഒരു വശം അതായത് ഒരു സൈഡ് പതിമൂന്നാണ് ഈ സമചതുരത്തിൻ്റെ വികർണം ഇങ്ങോട്ടോ ഇങ്ങോട്ടോ വരയ്ക്കാം വികർണം വശമാക്കി നമ്മൾ ഒരു സമചതുരം വീണ്ടും വരച്ചു ഈ സമചതുരത്തിൻ്റെ പരപ്പളവ് അപ്പോഴേ നമ്മുടെ മനസ്സിലോർക്കണം ഈ രത്തിന്റെ വശം പതിമൂന്നാണെങ്കിൽ ഇവരുടെ എന്ന് പറയുന്നത് പതി എ സ്ക്വയർ സൈഡ് എ ആ അപ്പൊ ഇവന്റെ ഏരിയ എന്ന് പറയുന്നത് പതിമൂന്നിന്റെ സ്ക്വയർ നൂറ്റി അറുപത്തി ഒമ്പത് ഈ വെളി ആദ്യത്തെ സമചതരത്തിന്റെ ഏരിയ നൂറ്റി അറുപത്തി മനസ്സിലാവും അപ്പൊ ഈ സമചതരത്തിന്റെ ഏരിയ ആണ് വേണ്ടിയത് എടാ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ചെറുതും ഇത് വലിയതു അപ്പൊ ഇവൻ എത്ര ആണോ അതിന്റെ ഇരട്ടി ഇവനുണ്ട് ഇവൻ നൂറ്റി അറുപത്തി ഒമ്പതാ അപ്പൊ സ്വാഭാവികമായും ഇവനെന്ന് പറയുന്നത് നൂറ്റി അറുപത്തി ഒമ്പതിന്റെ ഇരട്ടി മുന്നൂറ്റി മുപ്പത്തി എട്ടാ മുന്നൂറ്റി മുപ്പത്തി സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ വളരെ സിമ്പിൾ ഒന്നൂടെ 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 ഒരു സമചതുരത്തിന്റെ വശം നമ്മളോട് പറയുന്നു പതിമൂന്ന് ഏറിയ ആയിരുന്നെങ്കിൽ ഡയറക്റ്റ് ഇരുപത്തി ആറ് എടുത്താൽ മതി ഇവിടെ വശം നമ്മളോട് പറയുന്നു പതിമൂന്ന് ഈ സമചതുരത്തിന്റെ വശം പതിമൂന്നാണ് അതായത് എ പതിമൂന്നാണ് അപ്പൊ ഇവന്റെ ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയർ പതിമൂന്നിൻ്റെ സ്ക്വയർ നൂറ്റി അറുപത്തൊമ്പത് അപ്പൊ ഈ സമചതുരത്തിന്റെ ഏരിയ നമ്മളോട് ഡയറക്റ്റ് തന്നിട്ടില്ല നമ്മൾ കണ്ടുപിടിച്ചു നൂറ്റി അറുപത്തൊമ്പത് ഈ സമചതുരത്തിന്റെ വികരണം വശമാക്കി മറ്റൊരു സമചതരം വരച്ചു അതിന്റെ പരപ്പളവ് വേണം ഈ സമചോതരത്തിന്റെ വികരണം വശമാക്കി നമ്മളും പരീക്ഷാ ഹോളിൽ ഇരുന്ന് വേറൊരു സമചതിര ഏകദേശം വരച്ചു എൻ്റെ വര കണക്ക് ആ സമചുദരം ആയില്ലേ പോലും നിങ്ങൾ സമചുദരമാണെന്ന് അങ്ങ് വിചാരിച്ചോടും വേറൊരു സമചോതരം വരച്ചു ഇവന്റെ കാണണം ഇതൊന്ന് വരയ്ക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവൂ ആദ്യത്തെ സമചതുരൻ ചെറുതും അടുത്ത സമചോതുരം വലിയതുവാ അപ്പൊ ഇവന്റെ ഏറിയ എത്രയാണോ ഇരട്ടിയുണ്ട് ഇവന് വലിയവൻ ഇരട്ടിയും ചെറിയവന് പകുതിയും ഇവന്റെ അത് നൂറ്റി അറുപത്തി ഒമ്പത് അപ്പൊ ഇവൻ അതിന്റെ ഇരട്ടി നൂറ്റി അറുപത്തി ഒമ്പത് ഗുണം രണ്ട് രണ്ട് നൂറ്റി അറുപത്തി ഒമ്പത് നമ്മുടെ ഉത്തരം മുന്നൂറ്റി മുപ്പത്തി എട്ട് പക്ക ക്ലിയർ ആണ് സെറ്റ് അപ്പൊ മക്കളെ സ്ക്വയറിനെ കുറിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഒരു റൗണ്ട് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്ക് മലയാളത്തിൽ സ്ക്വയറിനെ മലയാളത്തിൽ സമചതുരം എന്ന് പറയും എടാ പൊന്നു പിള്ളാരെ അത് ചതുരം തന്നെയാണ് ചതുരത്തിന്റെ നീളവും വീതിയും എല്ലാം ഇവിടെ തുല്യമാണ് നീളവും വീതിയും തുല്യമായ ചതുരമാണ് സമചതുരം അപ്പൊ നീളവും വീതി എല്ലാം സ്മോൾ എ തന്നെയാണ് എല്ലാ സൈഡും എ അപ്പൊ ഇവരുടെ വിസ്തീർണം നീളം ഗുണം വീതിക്ക് പകരം എ ഗുണമേ എ സ്ക്വയർ പിന്നെ അവരുടെ ചുറ്റളവ് നാല് വശം നാല് എ പിന്നെ അവരുടെ ഡയഗണൽ വികരണത്തിന്റെ നീളം എ റൂട്ട് ടു ആണോ പിന്നെ നമ്മൾ വ്യത്യസ്തമായ ഒരു സാധനം പഠിച്ചു ഡയഗണലിൻ്റെ നീളമുണ്ടെങ്കിൽ വേറിയ കാണാൻ വിസ്തീർണം കാണാൻ ഡയഗണലിൻ്റെ സ്ക്വയർ എടുക്കുക പകുതി കാണുക ഡി സ്ക്വയർ ബൈ ടു സൈഡ് ആണ് തരുന്നതെങ്കിൽ എ സ്ക്വയർ ആണ് ആണിക്വേഷൻ ഡയഗണലാണ് തരുന്നതെങ്കിൽ ഡി സ്ക്വയർ ബൈ ടു പിന്നെ നമ്മൾ പഠിച്ച ഒരു സാധനം ഒരു സ്ക്വയറിൻ്റെ വികരണത്തിൻ്റെ മേളിൽ കൂടെ മറ്റൊരു സ്ക്വയർ വരച്ചു ഇത് വലിയതും ഇത് ചെറുതുവാ ചെറുതിൻ്റെ ഏരിയ എത്രയാണോ അതിൻ്റെ ഇരട്ടി വലിയവന് അല്ലെ എത്രയാണോ അതിൻ്റെ പകുതി അമറ്റവന് പിന്നെ നമ്മൾ പഠിച്ച ഒരു സാധനം ഒരു സ്ക്വയറിൻ്റെ നാല് വശങ്ങൾ മദ്യ ബിന്ദുക്കൾ നാല് വശങ്ങളുടെ മദ്യ ബിന്ദുക്കൾ യോജിപ്പിച്ച ഒരു സാധനം അത് സ്ക്വയർ തന്നെയാവും വരച്ചു അപ്പം ഇത് ചെറുതും ഇത് വലിയതും ആ വലിയവൻ്റെ ഏറിയ എത്രയാണോ അതിൻ്റെ പകുതി അകത്ത് അകത്ത് എത്രയാണോ അതിൻ്റെ ഇരട്ടി വലിയവന് ഇത്രയും കാര്യത്തിൽ യാതൊരുവിധമായ ഡൗട്ടും ഇല്ല എന്ന് കരുതുന്നു ഇനി വളരെ വ്യത്യസ്തമായ കണ്ടാൽ ഇച്ചിരി ടൈറ്റാന്ന് തോന്നിക്കുന്ന ഒരു ചോദ്യം രണ്ടായിരത്തി പതിനാറിൽ വന്നതാണ് അതൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം സ്ക്വയറും റെക്റ്റാങ്കിളും ചതുരവും സമചതുരവും ഒരുമിച്ച് വരുന്ന ഒരു ചോദ്യമാണ് ഞാനൊരു രണ്ട് പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ആദ്യം പെട്ടെന്ന് കിട്ടാത്തവര് ഒന്നുകൂടെ ചെയ്ത് നോക്കാനും കേൾക്കാനായിട്ട് ശ്രമിക്കണം നോക്കി മക്കളെ രണ്ടായിരത്തി പതിനാറിൽ ഒരു യു പി എസ് എയുടെ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ് വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യം ശ്രദ്ധിക്കുക ഒരു ചതുരത്തിന്റെ വിസ്തീർണം മറ്റൊരു സമചതുരത്തിന്റെ വികരണത്തിന്റെ വികരണത്തിൻ്റെ എന്നല്ല ഈ ചോദ്യത്തെ ഒരു തിരുത്തൊണ്ട് മാറ്റണം മറ്റൊരു സമചതുരത്തിന്റെ വിസ്തീർണത്തിന്റെ നാലു മടങ്ങാണ് ഇങ്ങനെ എഴുതണേ മറ്റൊരു സമചതുരത്തിന്റെ വിസ്തീർണത്തിന്റെ നാലു മടങ്ങാണ് ചതുരത്തിന്റെ നീളം തൊണ്ണൂറ് സെന്റിമീറ്റർ ആണ് ചതുരത്തിന്റെ വീതി സമചതുരത്തിന്റെ വശത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗമാണ് എങ്കിൽ സമചതുരത്തിന്റെ വശം എത്ര എന്നതാണ് ചോദ്യം കണ്ടാൽ തന്നെ കിളി മാറിപ്പോന്ന ഒരു ചോദ്യമാണ് വളരെ സിമ്പിൾ ആവശ്യം കുഴപ്പമില്ല ശ്രദ്ധിക്കും അതായത് ഒരു ചതുരത്തിന്റെ വിസ്തീർണം മറ്റൊരു സമചതുരത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ നാലു മടങ്ങ വിസ്തീർണത്തിൻ്റെ നാലു മടങ്ങ അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ഉടനെ എഴുതാൻ പോവാ ഒരു ചതുരമുണ്ട് ചതുരത്തിന് നീളവും വീതിയുണ്ട് ഉണ്ട് ഇപ്പം ഈ ചതുരത്തിൻ്റെ എന്ന് പറയുന്നത് അതായത് നീളം ഗുണം വീതി ആ വിസ്തീർണ്ണം ഈ നീളം ഗുണം വീതി എന്ന് പറയുന്നത് വേറെ ഒരു സമചതുരമുണ്ട് ഉണ്ട് വേറൊരു ചതുരം അല്ല ഒരു സമചതുരമുണ്ട് അതിൻ്റെ വശം എ ആണെങ്കിൽ അവൻ്റെ എ ആണ് വേറെ ഒരു സമചതുരത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ നാലു മടങ്ങ അപ്പം വേറൊരു സമചതുരത്തിൻ്റെ വിസ്തീർണ്ണ എ സ്ക്വയർ ആണ് അതിൻ്റെ നാലു മടങ്ങ അപ്പം നമുക്ക് പറയാൻ കഴിയും ലെങ്ത് ലെങ്തിൻറ്റു എന്ന് പറയുന്നത് ഫോർ എ സ്ക്വയർ ആണ് എന്ന് പറയാം ഇവിടെ ഒരു ഓക്കെ ആണോ ഞാൻ ഒന്നുകൂടെ എഴുതാം ഒരു ചതുരത്തിൻ്റെ വിസ്തീർണം അപ്പം ഏതൊരു ചതുരമായാലും അവരുടെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ നീളം ഗുണം വീതിയാണ് ഈ വിസ്തീർണം മറ്റൊരു സമചതുരത്തിന്റെ വിസ്തീർണത്തിന്റെ നാലു മടങ്ങ മറ്റൊരു സമചതുരത്തിന്റെ വിസ്തീർണ്ണം എ സ്ക്വയർ ആണ് അതിന്റെ നാലു മടങ്ങ് അപ്പോൾ ഫോർ എ സ്ക്വയർ ആണ് എന്ന് എഴുതുക അപ്പോൾ ഒരു ചതുരത്തിന്റെ വിസ്തീർണം നീളം ഗുണം വീതി വേറൊരു സമചതുരത്തിന്റെ വിസ്തീർണം ഫോർ എ സ്ക്വയർ അതിന്റെ നാലു മടങ്ങാ അപ്പോൾ എ സ്ക്വയറിന്റെ നാലു മടങ്ങ് ഇത് രണ്ടും തുല്യ ആണ് അപ്പൊ ഒന്നുകൂടെ പറയുന്നു ഒരു ചതുരത്തിന്റെ വിസ്തീർണം ചതുരത്തിന്റെ നീളം നെല്ലും വീതി ഭ്രട്ടു ആയാൽ അവരുടെ ചതുരത്തിന്റെ വിസ്തീർണം നീളം ഗുണം വീതി വേറൊരു സമചതുരത്തിന്റെ വിസ്തീർണം വേറൊരു സമചതുരത്തിന്റെ വിസ്തീർണം എ സ്ക്വയറാ അതിന്റെ നാലുമടങ്ങ് അപ്പൊ നമുക്ക് ഫോർ എ സ്ക്വയറാന്ന് എഴുതാം ഇത്ര ഓക്കെ ആണെന്ന് കരുതുന്നു ഇനി എന്തോ പറയുന്നത് ചതുരത്തിന്റെ നീളം തൊണ്ണൂറ് സെന്റിമീറ്റർ അപ്പൊ നീളം എന്ന് പറയുന്നത് നമ്മളോട് ക്വസ്റ്റിനി പറയുന്നു ലെങ്ത് ീറ്റർ ഇനി ചതുരത്തിന്റെ വീതി സമചതുരത്തിന്റെ വശത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം അപ്പോ വീതി എന്ന് പറയുന്ന സാധനം സമചതുരത്തിന്റെ വശം എത്രയാണോ അതിന്റെ മൂന്നിൽ രണ്ടു ഭാഗമാണ് മക്കളെ സമചതുരത്തിന്റെ വശം എ ആണെങ്കിൽ അതിൻ്റെ മൂന്നിൽ രണ്ടു ഭാഗമാണ് ബി അപ്പം വീതി എന്ന് പറയുന്നത് സമചതുരമായ വശത്തിൻ്റെ സമചതുരത്തിൻ്റെ വശയെ അതിൻ്റെ മൂന്നിൽ രണ്ട് മൂന്നിൽ രണ്ടെന്ന് പറഞ്ഞാൽ ടു ബൈ ത്രീ എ ഗുണം ടു ബൈ ത്രീ ഇത് നമുക്ക് എഴുതാൻ കഴിയും ടു എ ബൈ ത്രീ ഓക്കെ ആണോ അപ്പം നീളം തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി വീതി ടു എ ബൈ ത്രീ ആണെന്ന് കിട്ടി നമുക്ക് സമചതുരത്തിൻ്റെ വശമായ എ ആണ് കാണേണ്ടത് അപ്പം നമ്മൾ അത് അവിടോട്ട് ഇട്ട് കൊടുക്കാൻ പോകും നീളം തൊണ്ണൂറ് അതുപോലെ എഴുതി ഇൻഡു വീതി എന്ന് പറയുന്നത് നമുക്കറിയാം ടു എ ബൈ ത്രീ ആണ് എഴുതി ഈക്വൽ ടു ഫോർ എ സ്ക്വയർ നമുക്ക് സമചതരത്തിൻ്റെ വശമായ എ ആണ് കാണണ്ടേ ഞാൻ ഒന്നുകൂടെ ചെയ്യാൻ നിങ്ങൾ പേടിക്കേണ്ട ശ്രദ്ധിക്കുക ഞാൻ ഈ മൂന്ന് ഈ മൂന്നൂടെ വെട്ടുമ്പോൾ നമുക്കിവിടെ മുപ്പത് വരും അറുപത് എ ഈക്വൽ ടു ഫോർ എ സ്ക്വയർ എന്നു വന്നു ഓക്കെയാണ് ഈ രണ്ട് സൈഡിലും ഒരു എയും ഒരു എ സ്ക്വയറും ഉണ്ട് രണ്ട് സൈഡിൽ നിന്ന് എ എ പോയ ഇവിടെ ഒരു എ മാത്രം ബാക്കിയുണ്ട് ഇനി അങ്ങനെ വെട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അറുപത് എ ഈക്വൽ ടു ഫോർ എ സ്ക്വയർ എന്നാണ് ഞാൻ ഈ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു നാലിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അറുപതേ ബൈ നാല് ഈക്വൽ ടു ഇവിടെ ഓൾറെഡി ഒരു എ സ്ക്വയർ ഉണ്ട് എ ഇവിടേക്ക് വരുമ്പോൾ ബൈ എ ആവും രണ്ട് എ സ്ക്വയർ എ സ്ക്വയർ രണ്ട് പ്രാവശ്യം ഉണ്ട് ഇവിടെ ഇവിടെ ഒന്നേ ഉള്ളൂ അപ്പം എ സ്ക്വയർ എ ഇവിടെ വെട്ടിയാൽ എ ഈക്വൽ ടു അറുപത് നാലൂടെ വെട്ടിയാൽ പതിനഞ്ചെന്ന് കിട്ടും അപ്പം എയുടെ വാല്യൂ സമചതുരത്തിൻ്റെ വശം പതിനഞ്ചാണ് എന്ന് മനസ്സിലാവും നമ്മളോട് ചോദിച്ചേക്കുന്നത് സമചതുരത്തിന്റെ വശമാണ് ഓപ്ഷൻ സി പതിനഞ്ചാണ് എന്ന് നമുക്ക് കിട്ടും ഞാൻ ഒരു വട്ടം കൂടെ പറയും വളരെ ചെറുകെ നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം പിടിക്കും ഒരു ചതുരത്തിന്റെ വിസ്തീർണം മറ്റൊരു സമചതുരത്തിന്റെ വിസ്തീർണത്തിന്റെ നാലു മടങ്ങ അപ്പോൾ ഒരു ചതുരമുണ്ട് ആ ചതുരത്തിന്റെ വിസ്തീർണം ചതുരത്തിന്റെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ ചതുരത്തിന്റെ നീളം ഗുണം വീതിയാണ് ചതുരത്തിന്റെ വിസ്തീർണം ഈ വിസ്തീർണം വേറെ ഒരു സമചതുരത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ നാലു മടങ്ങ് അപ്പൊ സമചതുരത്തിന്റെ വശം എ ആണെങ്കിൽ വിസ്തീർണം എന്ന് പറഞ്ഞാൽ എ സ്ക്വയറാണ് അതിൻ്റെ നാലു മടങ്ങ് അപ്പൊ ഫോർ എ സ്ക്വയർ അപ്പോൾ ചതുരത്തിന്റെ വിസ്തീർണമായ നീളം ഗുണം വീതി എന്ന് പറയുന്നത് സമചതുരത്തിന്റെ വിസ്തീർണമായ എ സ്ക്വയറിന്റെ നാലു മടങ്ങാ ഫോർ എ സ്ക്വയറാണ് അപ്പൊ ഇത് രണ്ടും തുല്യമാണല്ലോ ഇനി നമ്മളോട് നമുക്ക് കാണേണ്ടത് സമചതുരത്തിന്റെ വശവ സമചതുരത്തിന്റെ വശം ആണെന്ന് നമുക്കറിയാം നമുക്ക് കാണേണ്ടത് അതാണ് അത് നമ്മുടെ ഉള്ളിൽ ബോധം വേണം സമചതുരത്തിന്റെ വശമാണ് കാണേണ്ടി ആണ് കാണേണ്ടി നമുക്ക് എന്തൊക്കെയുണ്ട് ചതുരത്തിന്റെ നീളം തൊണ്ണൂറ് അപ്പൊ നീളം നമ്മളോട് പറയുന്നു തൊണ്ണൂറ് വീതി ചതുരത്തിന്റെ വീതി സമചതുരത്തിന്റെ വശത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം അപ്പൊ ചതുരത്തിന്റെ വീതി എന്ന് പറയുന്നത് സമചതുരത്തിന്റെ വശം എന്താണോ അതിന്റെ മൂന്നിൽ രണ്ട് ഭാഗം സമചതുരത്തിന്റെ വശം അതിന്റെ മൂന്നിൽ രണ്ടെന്ന് പറഞ്ഞാൽ എ ഗുണം ടു ബൈ ത്രീ അപ്പൊ നമുക്ക് പറയാൻ ടു എ ബൈ ത്രീ ഓക്കെ ആണോ ഒന്നുകൂടെ സമചതുരത്തിന്റെ വശം സോറി ചതുരത്തിന്റെ വശം ചതുരത്തിന്റെ വശം എന്ന് പറഞ്ഞാൽ ബി ഇത് സമചതുരത്തിന്റെ വശത്തിന്റെ മൂന്നിൽ രണ്ട് സമചതുരത്തിന്റെ വശ എ ആണ് അതിന്റെ മൂന്നിൽ രണ്ട് എന്ന് പറഞ്ഞാൽ എ ഗുണം ടു ബൈ ത്രീ അപ്പൊ വൺ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ എ ഗുണം വൺ ബൈ ഫോർ ത്രീ ബൈ സെവൻ എന്ന് പറഞ്ഞാൽ എ ഗുണം ത്രീ ബൈ ഫൈവ് അപ്പൊ ചതുരത്തിന്റെ വീതി ബി സമചതുരത്തിന്റെ വശത്തിന്റെ മൂന്നിൽ രണ്ട് സമചതുരത്തിന്റെ വശം എ ആണ് അതിന്റെ മൂന്നിൽ രണ്ട് എന്ന് പറയുന്നത് ിൽ രണ്ടെന്ന് പറഞ്ഞാ ടു ബൈ ത്രീ ആ അപ്പൊ ബി എന്ന് പറയുന്നത് ഇത് വെട്ടാനായിട്ടൊന്നും ഇല്ലാത്തൊണ്ട് ടു എ ബൈ ത്രീ എന്ന് എഴുതാം നമുക്ക് എ ആ കാണണ്ടേ നമ്മളിടാൻ പോവാ നീളം തൊണ്ണൂറ് അതുപോലെ ഇട്ടു വീതി മക്കളെ ടു എ ബൈ ത്രീ ആണ് കണ്ടോ അവര് തന്നെ എഴുതി ഫോർ എ സ്ക്വയർ എന്ന് കൊടുത്തു ഈ മൂന്നും തൊണ്ണൂറും കൂടെ നമുക്ക് മൂന്ന് വെച്ച് വെട്ടിയാൽ ഇവിടെ മുപ്പത് സോറി മൂന്ന് വെച്ച് വെട്ടിയാൽ ഇവിടെ മുപ്പതായി മുപ്പതേ ഗുണം രണ്ട് എ അറുപത് എ ഈക്വൽ ടു ഫോർ എ സ്ക്വയർ എന്നു വന്നു മക്കളെ അത്യാവശ്യം ചിന്തിക്കുന്നവരാണ് ഇവിടുന്ന് ഇവിടുന്ന് എ ക്യാൻസൽ ചെയ്യും ഇവിടെ ഒരു ഒരേ ഉണ്ട് ഇവിടെ ഒരേ സ്ക്വയർ ഉണ്ട് രണ്ട് സൈഡിൽ നിന്ന് ഒരു ഒരേ പോയാൽ ബാക്കി ഇവിടെ എ ഉണ്ട് കാര്യം ഇവിടെ എ ഇവിടെ രണ്ടു പ്രാവശ്യം എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ രണ്ടു പ്രാവശ്യമായി എന്നാ ഒരു എ രണ്ടടുത്തുനിന്ന് പോയാൽ ബാക്കി ഇവിടെ എ അപ്പം എ കാണാൻ അറുപതേ ബൈ നാല് എന്ന് എഴുതാം ഇനി അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണ് അറുപത് എ ഈക്വൽ ടു ഫോർ എ സ്ക്വയർ ഞാൻ എ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു സംഖ്യയായ നാല് ഇങ്ങോട്ടേക്ക് അറുപതേ ഈ നാല് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ബൈ നാല് ഈക്വൽ ടു ഇവിടെ ഓൾറെഡി ഒരു എ സ്ക്വയർ ഉണ്ട് ഇങ്ങോട്ടേക്ക് വിടുമ്പം ബൈ എ അറുപത് ബൈ നാല് നമുക്ക് എല്ലാവർക്കും അറിയാം പതിനഞ്ച് ഈക്വൽ ടു ഇവിടെ രണ്ട് പ്രാവശ്യം എ ഉണ്ട് ഇവിടെ ഒന്നേ ഉള്ളു രണ്ട് ഓരോ എയും താഴേന്നും മേളിൽ നിന്നും വെട്ടുപോയാൽ മേളിൽ ഒരു എ ഉണ്ട് നമുക്ക് പറയാം എയുടെ വാല്യൂ പതിനഞ്ചാണ് എന്ന് പറയുന്നത് സമചതുരത്തിന്റെ ഒരു വശമാണ് അത് നമുക്ക് പറയാം പതിനഞ്ച് ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ ഒരു ചതുരത്തിന്റെ വിസ്തീർണം നീളം ഗുണം വീതി ലെങ്തിൻ്റെ സമചതുരത്തിന്റെ വിസ്തീർണത്തിന്റെ നാലു മടങ്ങാ സമചതുരത്തിന്റെ വശം എ ആണ് അവരുടെ വിസ്തീർണ്ണ എ സ്ക്വയർ അതിന്റെ നാലു മടങ്ങ് ഫോർ എ സ്ക്വയർ നാലു മടങ്ങ് അപ്പൊ ലെങ് ഈക്വൽ ടു ഫോർ എ സ്ക്വയർ നീളം തൊണ്ണൂറ് സമചതുരത്തിന്റെ വശത്തിന്റെ മൂന്നിൽ രണ്ട് ബ്രഡത്ത് സമം എയുടെ സമചതുരത്തിന്റെ വശം ഏ അതിന്റെ മൂന്നിൽ രണ്ട് എ ഗുണം ടു ബൈ ത്രീ അതായത് ടു എ ബൈ ത്രീ അതിവിടേക്ക് കൊടുത്തു എയുടെ വാല്യൂ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ സമചതലത്തിന്റെ വശം കൃത്യമായി കിട്ടി നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി പതിനഞ്ച് അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പഠിച്ച അത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് കൃത്യമായി പഠിച്ചു മാറി എന്ന് തന്നെ കരുതുന്നു അപ്പൊ ഇതേപോലെ ജോമെട്രിയുടെ ബാക്കി പോർഷൻസുമായി വേഗം കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു സൈനിങ് ഓഫ്